അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാഹ്. അഊദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നസ് സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സദഖല്ലാഹു മൗലാന അലിയുൽ അലീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, من ترك صلاة مكتوبة متعمدا فقد برئت منه ذمة الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായ നമസ്കാരത്തെക്കുറിച്ച് സാധാരണക്കാരന് പഠിക്കാവുന്ന വിധമുള്ള വളരെ താഴേ നിലയിൽ നിന്നുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് നമ്മുടെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നമസ്കാരം തന്നെയാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാകുന്ന ഈ നമസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള മുഴുവൻ മുസ്ലിം സ്ത്രീ പുരുഷന്മാരും നിർവഹിച്ചിരിക്കേണ്ട കർമ്മമാണ്. നപുംസകങ്ങൾക്കും ഈ നമസ്കാരം നിർബന്ധമാണ്. ദിവസേന അഞ്ചു വക്കത്ത് ഓരോ മുസ്ലിമും കൃത്യമായി നമസ്കരിക്കണമെന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശാസന. മറ്റു ആരാധനകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കർമ്മമാണിത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് രണ്ടു ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് ഉച്ചരിക്കലാണ്. ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിച്ചാൽ മതി. മുസ്ലിമായ മാതാപിതാക്കൾക്ക് ജനിച്ചവരാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഇതിന് വിരുദ്ധമായ പ്രവർത്തനം ചെയ്യാതിരിക്കുക മാത്രം ചെയ്താൽ മതി. അത് വീണ്ടും ഉച്ചരിക്കൽ അനിവാര്യമായ ഘടകമല്ല. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മറ്റൊന്നായ നോമ്പ് റമദാനിലെ 30 ദിവസം മാത്രമാണ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ രോഗികൾക്കും യാത്രക്കാർക്കും പ്രത്യേകം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അവർ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ അത് പൂർത്തീകരിച്ച് അഥവാ കലാ വിട്ടിയാൽ മതി. മറ്റൊന്നാണ് സക്കാത്ത്. നിശ്ചിത അളവ് സമ്പത്തുള്ളവർ കണക്ക് തികയുകയും കാലയളവ് പൂർത്തീകരിക്കുകയും ചെയ്താൽ സക്കാത്ത് കൊടുത്തുകൊള്ളണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുപോലെ തന്നെ ഹജ്ജ്, ഇതെല്ലാവർക്കും ബാധകമല്ല. സാമ്പത്തിക ശാരീരിക യാത്രാ സൌകര്യമുള്ളവർക്ക് മാത്രം, അതും ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ. എന്നാൽ നിസ്കാരം ഇതിലെല്ലാം വ്യത്യസ്തമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമും നമസ്കാരം കൃത്യമായി നിർവഹിച്ചുകൊള്ളണം. രോഗം ബാധിച്ച് ചലനശേഷിയില്ലാതെ കിടക്കുന്ന ഒരാൾ പോലും നമസ്കാരം നിശ്ചിത സമയത്ത് തന്നെ നിർവഹിക്കണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത്. അഥവാ മാദാമ അക്ലുഹു സാബിത, ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നമസ്കാരമെന്ന കർമ്മം അവൻ നിർവഹിച്ചുകൊള്ളണം. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സമാധാനം പകരുകയാണ്. എന്തുകൊണ്ടാണ് ആക്സിഡന്റിൽപ്പെട്ട് രോഗിയായ ഒരു മനുഷ്യൻ വളരെയധികം പ്രയാസപ്പെട്ട് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല ബോധമുണ്ടെങ്കിൽ എന്ന് ഇസ്ലാം പറയാൻ കാരണം? അവിടെയാണ് നാം ഓർക്കേണ്ടത്, ഒരു മനുഷ്യന് മനസ്സമാധാനം ലഭ്യമാകുന്നത് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ മാത്രമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അക്കാര്യം നമ്മെ സൂചിപ്പിച്ചു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് മനുഷ്യന്റെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകുന്നത്. മനസ്സുകൾക്ക് സമാധാനമുണ്ടാകുവാൻ അള്ളാഹുവിനെ ഓർക്കലാണ് മരുന്നെങ്കിൽ അള്ളാഹു പറയുന്നു, അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കുവാൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നമസ്കാരം. രോഗബാധിതനായി ആശുപത്രിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ കയ്യോ കാലോ നഷ്ടപ്പെട്ടുകൊണ്ട് പ്രതിസന്ധിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ നിന്നും സ്വാഭാവികമായും ഒരു ചോദ്യമുയരും, പരാശ്രയത്തോടു കൂടിയാണ് ഞാൻ ഇനി ഭാവി കാലം തള്ളി നീക്കേണ്ടത്, ഇത്തരമൊരു ഗതി എന്തിനെനിക്ക് അള്ളാഹു തന്നു, ഇനി ഞാൻ ജീവിക്കണോ എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ അവന്റെ മുന്നിൽ ഉയരുമ്പോൾ അവൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്നവനായി മാറിയാൽ പരലോക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബോധം അവന്റെ മനസ്സിൽ വരികയും ഈ ലോകത്ത് കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും പരലോകം പ്രാപിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലണം എന്ന ഒരു ചിന്ത ആ മനുഷ്യന്റെ മനസ്സിൽ വലിയ ഒരു സൌഭാഗ്യചിന്ത ഉണർത്തുകയാണ്. അപ്പോഴവന്റെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നു. അതുകൊണ്ട് രോഗിയായി കിടക്കുന്നവൻ തീർച്ചയായും നമസ്കരിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ അവന് മെന്റൽ ഡിപ്രഷൻ വരും, ജീവിതം തന്നെ മടുക്കും, ആത്മഹത്യയിലേക്ക് ഒരുപക്ഷെ അവൻ പോയി എന്ന് വരും. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി ഇസ്ലാം ബുദ്ധിസ്ഥിരതയുള്ള ഏതൊരു മനുഷ്യനും ശുദ്ധിയുണ്ടെങ്കിൽ നമസ്കാരം നിർബന്ധമാണെന്ന് പറയുന്നു. രോഗിക്ക് നമസ്കരിക്കേണ്ടതിന്റെ പ്രത്യേക രീതിയുണ്ട്. ഇരുന്ന് നമസ്കരിക്കാം, കിടന്ന് നമസ്കരിക്കാം. അവൻ മനസ്സിൽ നമസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളെ സങ്കല്പിച്ചുകൊണ്ടുള്ള നമസ്കാരം പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ
ആരോഗ്യമുള്ളവൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും ചെയ്തു കൊള്ളണമെന്നല്ല. ആ കർമ്മം നിർവഹിക്കണം, അതിന് വ്യത്യസ്തമായ രീതിയും ഭാവവുമൊക്കെ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കരിക്കാത്ത ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ദാഹജലം പോലും നൽകാൻ പാടില്ല എന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പന. ജന്മനാ മുസ്ലിമല്ലാത്തവൻ, അതുപോലെ തന്നെ കുട്ടി, രോഗം, ഭ്രാന്ത് എന്നിവയാൽ ബുദ്ധി നീങ്ങിയവർ, ഇവർക്ക് നിസ്കാരം നിർബന്ധമില്ല. ആർത്തവ പ്രസവ രക്തമുള്ളവർക്കും ശുദ്ധിയാകുന്നതുവരെ നിസ്കാരം നിർബന്ധമില്ലെന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നത്. അവർ കലാഹ് വീട്ടേണ്ടതുമില്ല. ലഹരി ബാധിച്ച് നമസ്കാരം ഉപേക്ഷിച്ചവൻ കലാഹ് വീട്ടിയേ തീരൂ. അലസത നിമിത്തം നമസ്കാരം ഉപേക്ഷിച്ചവനെ ഇസ്ലാമിക ഭരണാധികാരി വിചാരണ ചെയ്ത് ജംഇന്റെ സമയം വിട്ട് പിന്തിച്ചുവെങ്കിൽ വധിച്ചു കളയണമെന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഗൌരവപൂർവ്വമുള്ള ശാസന. ഈ നമസ്കാരത്തിന്റെ രൂപം എന്താണെന്ന് വളരെ വിശദമായി മനസ്സിലാക്കുകയും അഞ്ചു വക്ത് കൃത്യമായി നിർബന്ധമായി നമസ്കരിക്കുകയും ചെയ്യണമെന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പന നാം ഓരോരുത്തരും പാലിക്കുകയും വേണം. അതുകൊണ്ട് വിശദമായി എന്താണ് നമസ്കാരം, എങ്ങനെയാണ് നമസ്കാരം, അതിന്റെ രൂപഭാവങ്ങളൊക്കെ എന്ത് എന്ന് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. നമസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തിയും അടങ്ങിയ ഒരു കർമ്മമാണ് നമസ്കാരം. അള്ളാഹുവോട് നടത്തുന്ന ഒരു കൂടിക്കാഴ്ച അഥവാ മുനാജാത്ത്, അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും മനസ്സിൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നിന്നുകൊണ്ട് ഈ നമസ്കാരം നാം നിർവഹിക്കുന്നു. ഇതിന് സ്വലാത്ത് എന്ന പേര് വരാൻ കാരണം അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന എന്ന നിലയിലാണ്. അതാണ് സ്വലാത്ത് എന്ന പേര് നമസ്കാരത്തിന് അറബിയിൽ പ്രയോഗിക്കുവാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച് 10 വർഷവും 3 മാസവും കഴിഞ്ഞതിന് ശേഷം റജബ് മാസം 27 നടന്ന ഇസ്റാ ഇറാവിൽ മിഹ്റാജിന്റെ വേളയിലാണ് 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. നിസ്കാരം നിബന്ധനകളും സമയബന്ധിതവും പ്രത്യേക രീതിയിലുള്ളതുമായതിനാൽ ശരിയായ വിധത്തിൽ ഇത് പഠിക്കൽ അനിവാര്യമാണ്. 7 വയസ്സ് പൂർത്തിയായ മക്കളെ നമസ്കരിക്കാൻ നിർബന്ധിക്കൽ മാതാപിതാക്കളുടെ കടമയിൽപ്പെട്ടതാണ്. 10 വയസ്സ് പൂർത്തിയായാൽ നമസ്കാരം നിർവഹിക്കാത്തതിന്റെ പേരിൽ മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുകയും അവരെ നമസ്കാരം പഠിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുകയും വേണമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് രക്ഷിതാക്കളുടെ പ്രത്യേക ബാധ്യതയാണെന്ന് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കണം. അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഇത് പഠിച്ചവരായിരിക്കണം. രക്ഷിതാക്കൾ നമസ്കാരത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ തങ്ങളുടെ കുട്ടികൾക്ക് നമസ്കാരം പറഞ്ഞുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ നമസ്കാരം പഠിച്ചവരുമാകണം, നമസ്കാരം നിർവഹിക്കുന്നവരുമാകണം. ഈ നമസ്കാരത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫക്ഷാ ഇവൽ മുങ്കർ. നമസ്കാരം നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇതിന് ചില സവിശേഷതകളും ചില പ്രത്യേകതകളുമുണ്ട്. ആ സവിശേഷതകളും പ്രത്യേകതകളുമൊക്കെ ഇൻഷാ അള്ളാ നമുക്ക് നമസ്കാരം എന്താണെന്ന് പഠിച്ചതിനു ശേഷം പിന്നീട് വിശദീകരിക്കുന്നതായിരിക്കും ഗുണകരമെന്ന് മനസ്സിലാക്കുന്നു. നമസ്കാരം സാധുവാകുന്നതിന് അതിന്റെ മുന്നോടിയായി 5 നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഈ 5 നിബന്ധനകൾക്കാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറയുന്നത്. ഈ നിബന്ധനകൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അവന്റെ നമസ്കാരം ഒരിക്കലും സ്വീകാര്യയോഗ്യമാകയില്ല. നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതിന്റെ സാധൂകരണത്തിന് അത്യാവശ്യവുമായ കാര്യങ്ങളാണ് ഷർത്തുകൾ അഥവാ നിർബന്ധ നിബന്ധനകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമസ്കാരത്തിൽ പെട്ടതല്ല. എന്നാൽ അതില്ലെങ്കിൽ നമസ്കാരം ശരിയാവുകയും ഉണ്ടാകുന്നു ഷർത്ത്. ഇത്തരം ഷർത്തുകൾ 5 എണ്ണമാണ്. നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒന്നാമത്തേത് ത്വഹാറത്ത്. ത്വഹാറത്ത് എന്നാൽ ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി അഥവാ ജനാബത്ത് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവൽ. ചെറിയ അശുദ്ധി ഉദു ഉണ്ടാക്കൽ, ജനാബത്ത് എന്ന് പറയുമ്പോൾ വലിയ അശുദ്ധി, കുളി നിർബന്ധമാകുന്ന കാര്യം, അത് പിന്നീട് വിശദീകരിക്കാം. ഈ ചെറിയ വലിയ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകൽ, ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നാൽ ഉദു എടുക്കലും, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നാൽ കുളിക്കലുമാണ്. ഉദു ഇനെന്ന പോലെ ഈ കുളിക്കും ചില പ്രത്യേക നിബന്ധനകളുണ്ട്. നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്ത്, നിസ്കരിക്കുന്നവന്റെ ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും നജസിൽ നിന്നും ശുദ്ധമായിരിക്കലാണ്. നമസ്കരിക്കുന്നവന്റെ ശരീരം, അതുപോലെ തന്നെ ആ നമസ്കരിക്കുന്ന വ്യക്തിയുടെ വസ്ത്രം, അവൻ നിസ്കരിക്കുന്ന സ്ഥലം, ഇത് മൂന്നും നജസിൽ നിന്നും ശുദ്ധിയായിരിക്കണം. മൂന്നാമത്തേത് ഔറത്ത് മറക്കലാണ്. പുരുഷന്റെയും സ്ത്രീയുടെയും ഔറത്ത് എല്ലാവർക്കും അറിയാം. ആ ഔറത്ത് നമസ്കാരത്തിലെ ഔറത്ത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരത്തിന്റെ മുഴുവൻ ഭാഗവുമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം മറച്ചാൽ നമസ്കാരം സാധൂകൃതമാകും. അതാണ് പുരുഷന്റെ ഔറത്ത്.
നാലാമത്തേത് സമയമായി എന്ന് അറിയണം. അഞ്ചാമത്തേത് കിബലക്ക് മുന്നിടൽ. പരിശുദ്ധ കഅബാലയത്തിന്റെ ദിശ നിർണയിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പള്ളികളൊക്കെ കിബലക്ക് നേരെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടുകളിൽ പലപ്പോഴും നമുക്ക് കൃത്യമായി അതിന്റെ ഉപകരണം വെച്ച് നോക്കിയാൽ ഏത് ഭാഗത്താണ് കിബില എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. അത് നമസ്കാരത്തിന്റെ അഞ്ചാമത്തെ നിബന്ധനയാണ്. ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ത്വഹാറത്ത് അഥവാ നമസ്കാരത്തിന്റെ ഒന്നാം ഷർത്തായ വുദു എടുക്കൽ. ഈ വുദു എടുക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. ഇപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കി, നമസ്കാരം സാധുവാകണമെങ്കിൽ അഞ്ചു നിബന്ധനകളുണ്ട്. അതിൽ ഒന്നാമത്തേത് വുദു ചെയ്യലാണ്. അപ്പോൾ നമസ്കരിക്കാൻ ഒരുങ്ങുന്നവൻ ആദ്യം വുദു ചെയ്തുകൊണ്ടാണ് തുടങ്ങേണ്ടത്. എന്താണ് വുദുവിന്റെ നിബന്ധനകൾ? എങ്ങനെയാണ് വുദു ചെയ്യേണ്ടത്? ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക്, കാണുന്ന ഒരു വ്യക്തിക്ക് സ്വന്തമായി വുദു ചെയ്യാൻ പരസഹായം കൂടാതെ സാധിക്കത്തക്ക വിധത്തിലുള്ള ലളിതമായ ഒരു വിശകലനമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർക്കും കുറെ കൂടുതൽ പഠിച്ച ആളുകൾക്കും ഒരുപക്ഷെ ഇത് അനാവശ്യമാണെന്ന് തോന്നുമെങ്കിലും സാധാരണ പഠിച്ച വളരെ അനിവാര്യമായി ഇത് ആവശ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വുദുവിന്റെ ഷർത്തുകൾ അഞ്ചെണ്ണമാണ്. അഥവാ വുദു ശരിയാകണമെങ്കിൽ അഞ്ചു നിബന്ധനകൾ പ്രത്യേകമായി പാലിച്ചിരിക്കണം. ഒന്ന്, തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കൽ. അതിന് സ്വയം ശുദ്ധിയുണ്ട്. അത് മറ്റൊന്നിനെ ശുദ്ധിയാക്കുകയും ചെയ്യും. നമ്മുടെ പുഴയിലെ വെള്ളം, കിണറ്റിലെ വെള്ളം, സാധാരണ നമ്മുടെ വെള്ളം, അത് സ്വയം ശുദ്ധമാണ്. അതുകൊണ്ട് വസ്ത്രമലക്കാനും ശരീരം ശുദ്ധമാക്കുവാനും മാലിന്യങ്ങൾ കഴുകി കളയുവാനും കഴിയും. എന്നാൽ രണ്ടാമത്തെ ഇനമാണ് ത്വാഹിർ. ത്വാഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ അത് സ്വയം ശുദ്ധിയുള്ളതാണ്, പക്ഷേ അതുകൊണ്ട് മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയില്ല. ഉദാഹരണമായി നമ്മുടെ നാളികേര വെള്ളം, നാളികേരത്തിനകത്തുള്ള വെള്ളം വളരെ ശുദ്ധമാണ്, പക്ഷേ അതുകൊണ്ട് മറ്റൊന്ന് ശുദ്ധീകരിക്കാൻ കഴിയില്ല. എന്നതുപോലെ നമ്മുടെ പാനീയങ്ങളിൽപ്പെട്ടത്, നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തോടൊപ്പമുള്ള മറ്റ് പാനീയങ്ങൾ, ഇതൊക്കെ ശുദ്ധമാണെങ്കിലും അതുകൊണ്ട് ആ പാനീയങ്ങളെ കൊണ്ട് മറ്റൊന്ന് ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയില്ല. ഇത്തരം വെള്ളത്തിനാണ് ത്വാഹിർ എന്ന് പറയുന്നത്. തൊഹൂറും താഹിറുമല്ലാത്ത വെള്ളം മലിനജലമാണ്, അതാണ് നജസായ വെള്ളം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വുദുവിന്റെ ഒന്നാമത്തെ നിബന്ധന, നാം വുദു ചെയ്യുന്നത് തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കണം. വുദുവിന്റെ രണ്ടാമത്തെ ഷർത്ത്, കഴുകപ്പെടുന്ന അവയവങ്ങളിലൂടെ വെള്ളം ഒലിപ്പിക്കലാണ്. വെള്ളം തൊട്ടുപുരട്ടിയാൽ മതിയാകില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന് വന്ന് വുദു ചെയ്യുന്ന ആളുകൾ ഈ അവയവത്തിന്റെ മുഴുവൻ ഭാഗത്തും വെള്ളമായോ എന്ന്, പരിപൂർണമായി വെള്ളം എത്തിയെന്ന് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ അവന്റെ വുദു ശരിയാകില്ല. നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും, അതുപോലെ വളരെ ധൃതി പിടിച്ചുകൊണ്ട് വുദു ചെയ്യാൻ വരുന്ന ആളുകൾ പലരും ഹൗദൻകരയിലോ പൈപ്പിലോ വന്ന് വളരെ പെട്ടെന്ന് ഈ പ്രക്രിയ ചെയ്ത് പൂർത്തിയാക്കി ഓടുന്നത് കാണുമ്പോൾ പലരുടെയും മുട്ടുഭാഗം, അതുപോലെ തന്നെ മുഖത്തിന്റെ ചില ഭാഗങ്ങൾ, ഈ അവയവങ്ങളിൽപ്പെട്ട ശ്രദ്ധേയമായ പല ഭാഗങ്ങളും പൂർണ്ണമായി വെള്ളം നനയാതെ അപക്വമായി വുദു ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകൾ വളരെ ശ്രദ്ധിച്ച് വുദു ചെയ്തില്ലെങ്കിൽ, ഈ വുദു ശരിയാകാതിരുന്നാൽ, വുദുവിന്റെ ഒരു ഷർത്ത് നഷ്ടപ്പെട്ടാൽ നമസ്കാരം വെറുതെയാകും. ആ വൃഥാ പ്രവർത്തനത്തിൽ നിൽക്കുന്നതിന് പകരം ശ്രദ്ധയോടുകൂടി അതിനുവേണ്ടി അല്പസമയം നീക്കിവെക്കലാണ് പ്രധാനം. വെള്ളത്തിന് നിറമാറ്റം വരുത്തുന്ന ചായം പോലുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കലാണ് വുദു ശരിയാകാനുള്ള മൂന്നാമത്തെ ഷർത്ത്. അവയവത്തിൽ അത്തരം വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ നേരത്തെ കഴുകി കളഞ്ഞതിന് ശേഷമാണ് വുദു ചെയ്യേണ്ടത്. കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ പെയിന്റർമാർ, ഇവരൊക്കെ വളരെ പെട്ടെന്ന് വന്ന് വുദു ചെയ്യുമ്പോൾ വുദുവിന്റെ വെള്ളം ഉപയോഗിക്കുന്നതോടുകൂടി അവരുടെ ശരീരത്തിൽ കയ്യിലോ മറ്റോ ഉള്ള പെയിന്റ് ഒലിച്ചു പോകും. ശരി, എങ്കിൽ പോലും ആ വുദു ശരിയല്ല. നേരത്തെ പെയിന്റ് കഴുകി കളയാൻ വേറെ വെള്ളം ഉപയോഗിച്ച് അതിനുശേഷം വുദുവിന്റെ കഴുകൽ വേറെ തന്നെ നിർവഹിക്കണം. വുദു ചെയ്യുന്ന അവയവത്തിൽ ഈ കഴുകുന്ന വെള്ളത്തിന്റെ നിറം മാറ്റുന്ന ഒരു വസ്തുവും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നതാണ് വുദുവിന്റെ മൂന്നാമത്തെ നിബന്ധന. ഈ നിബന്ധന കൃത്യമായി പാലിച്ചിരിക്കണം. ഒരുപക്ഷെ നമുക്ക് തോന്നും, നമ്മൾ കഴുകുന്നതോടുകൂടി ആ ചെളിയോ അല്ലെങ്കിൽ ആ കളറോ പോകുന്നുണ്ടല്ലോ, അത് ആ കഴുകലിൽ ഉൾപ്പെട്ടാൽ മതിയല്ലോ, ഒരിക്കലും മതിയാകില്ല. നാലാമത്തെ ഷർത്ത്, കഴുകപ്പെടുന്ന അവയവത്തിൽ വെള്ളം ചേരുന്നത് തടയുന്ന വിധത്തിലുള്ള മെഴുക്, പെയിന്റ് മുതലായവ അവയവത്തിൽ ഇല്ലാതിരിക്കലാണ്. ഉറച്ച മെഴുക്, അതുപോലെ തന്നെ പെയിന്റ്, ഇത് അവയവത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം ഒലിപ്പിച്ചാൽ അതിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകിപ്പോകും, പക്ഷേ അതിന്റെ അകത്ത് തൊലിഭാഗത്ത് വെള്ളം ചേരില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നേരത്തെ അത് ചുരണ്ടിക്കളഞ്ഞോ സോപ്പിട്ട് കഴുകിക്കളഞ്ഞോ ശേഷം ആ ശരീരഭാഗത്ത് വെള്ളമാകുമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അത്തരം ആളുകൾ വുദു ചെയ്യേണ്ടത്. ശരിയായ വിധം വെള്ളം ശരീരഭാഗത്ത് ചേരണം എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അഞ്ചാമത്തെ നിബന്ധന, മൂത്രവാർച്ച, രക്തസ്രാവം പോലുള്ള സ്ഥിരമായ അശുദ്ധിക്കാർക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ. എല്ലാവർക്കും ബാധകമല്ലെന്നർത്ഥം.
സ്ഥിരമായ അശുദ്ധിയുള്ളവർ. ഇത്തരക്കാർ നിസ്കാരത്തിന്റെ സമയം ആയി എന്ന് അറിഞ്ഞ ശേഷമേ വുദു എടുക്കാവൂ. അത്തരക്കാർക്ക് മാത്രമുള്ള നിബന്ധനയാണ്. അവർക്ക് നേരത്തെ വുദു ചെയ്ത് കാത്തിരിക്കാൻ പാടില്ല. അവർ നമസ്കാരത്തിന്റെ സമയമായി എന്ന് ഉറപ്പായതിനു ശേഷമേ വുദു ചെയ്യാവൂ. നേരത്തെ വുദു ചെയ്ത് മറ്റുള്ളവരെ പോലെ സമയം പ്രതീക്ഷിച്ച് ഇരിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഓരോ നമസ്കാരത്തിനും അതാതിന്റെ സമയമായ ശേഷം വുദു ചെയ്യണം. സമയം വൈകുമ്പോൾ അവർക്ക് അശുദ്ധി വീണ്ടും വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് അവർ സമയമായതിനു ശേഷമേ വുദു ചെയ്യാവൂ. ഈ അഞ്ചു നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഷർത്തായ വുദു തന്നെ ശരിയാവുകയുള്ളൂ. അപ്പോൾ വുദു തന്നെ ശരിയാകണമെങ്കിൽ ഈ പറഞ്ഞ അഞ്ചു നിബന്ധനകൾ ആവർത്തിച്ചു പഠിച്ചു മനസ്സിലാക്കിയിരിക്കണം. ഇനി എങ്ങനെയാണ് വുദു ചെയ്യേണ്ടത്? ഇന്ന് പലരും അത് കേവലം ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാക്കി, അത് കേവലം ഒരു കർമ്മമാക്കി വേഗം പള്ളിയിലേക്ക് കൂടി നമസ്കാരം നിർവഹിക്കുന്നത് കാണാം. ആ സമയം വെറുതെ പാഴാക്കുന്നതിന് പകരം കൃത്യമായി പഠിച്ച് വളരെ കണിശമായി തന്നെ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വുദു ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കൂ. അതുകൊണ്ടാണല്ലോ ഹദീസിൽ പറഞ്ഞത്, ലോ സൊല്ലൈത്തും ഹത്താ തക്കൂനു കൽഹനായ, നിങ്ങൾ നിസ്കരിച്ച് നിസ്കരിച്ച് വില്ല് പോലെ വളഞ്ഞു. വസുംതും ഹത്താ തക്കൂനു കൽ ഔതാർ, നിങ്ങൾ നോമ്പ് നോറ്റ് നോമ്പ് നോറ്റ് ആ വില്ലിന്മേൽ കിട്ടുന്ന ഞാണ് പോലെ മെലിഞ്ഞു. ഫമായം ഫഴുക്കും ഇല്ലാ ബിൽ വറ, സൂക്ഷ്മതയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഉപകരിക്കുകയില്ല. വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. അള്ളാഹുവിനെ ഭയപ്പെടുകയും കർമ്മങ്ങളിൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം. വുദുവിന്റെ കർമ്മങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. എന്താണ് വുദു? നാം വുദു ചെയ്യാൻ പോകുന്നു. എങ്ങനെയാണ് വുദു ചെയ്യേണ്ടത്? അതിനേത് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്? അതിന്റെ നിബന്ധനകൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഇനി നമുക്കൊന്ന് വുദു ചെയ്യാം. വുദുവിന് ആറ് ഫർദുകളുണ്ട്. ആ ആറ് ഫർദുകൾ ഒന്നിച്ചൊന്ന് പറയാം. ഒന്ന്, നിയ്യത്ത് ചെയ്യുക. രണ്ടാമത്തേത്, മുഖം കഴുകുക. മൂന്നാമത്തേത്, രണ്ട് കൈ മുട്ടുകൾ ഉൾപ്പെടെ കഴുകുക. നാല്, തലയിൽ നിന്നും അല്പം തടവുക. അഞ്ചാമത്തേത്, രണ്ടു കാൽ ഞെരിയാണി അടക്കം കഴുകുക. ആറാമത്തേത്, മേൽ അഞ്ചു കാര്യങ്ങൾ ഇതേ ക്രമം പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. ഇവ ഓരോന്നും നമുക്ക് നോക്കാം. വുദുവിന്റെ പ്രവൃത്തികളിൽ ഇവയല്ലാത്തതെല്ലാം സുന്നത്തുകളാണ്. ഈ പറയപ്പെട്ടതല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ വുദുവുമായി ബന്ധപ്പെട്ടത് വുദുവിന്റെ സുന്നത്തുകളാണ്. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ അനിവാര്യമായും ഉണ്ടായിരിക്കണം. സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ വുദു ശരിയാകുമെങ്കിലും അതിന്റെ പൂർണ്ണത കൈവരിക്കില്ല. അതേസമയത്ത് ഫർദുകൾ നഷ്ടപ്പെട്ടാൽ വുദു തന്നെ സംഭവിക്കില്ല. ആ വുദു ഒരിക്കലും സ്വീകാര്യമാവുകയുമില്ല. നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ അതിന്റെ പ്രാരംഭത്തിൽ ചെയ്യേണ്ട വുദു സഹീഹാകുവാൻ ആറ് ഫർദുകളുണ്ട്. ആ വുദുവിന്റെ ആറ് ഫർദുകൾ, അതിൽ ഒന്ന് നിയ്യത്താണ്. എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? വുദുവിന്റെ ഫർദിനെ വീട്ടുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. വുദു ചെയ്യുന്നവൻ ചെറിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്താലും മതി, അല്ലെങ്കിൽ വുദു എന്ന ഫർദിനെ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്താലും മതി. നിസ്കാരത്തിന് വേണ്ടിയോ മുസ്ഹഫ് തൊടാൻ വേണ്ടിയോ ഞാൻ വുദു ചെയ്യുന്നു അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നു എന്ന് കരുതുക. ഇതിലേതെങ്കിലും ഒന്ന് കരുതിയാൽ മതി. സാധാരണഗതിയിൽ നാം വുദു എന്ന ഫർദിനെ വീട്ടുന്നു എന്നാണ് കരുതാറുള്ളത്. അങ്ങനെ കരുതിയാൽ തന്നെ വുദു എന്ന നിയ്യത്തായി. രക്തമൂത്ര സ്രാവമുള്ള അശുദ്ധിക്കാർ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് തന്നെ കരുതണം. അവർ നമസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് കരുതണം. അവർ ശുദ്ധീകരിക്കുന്നു എന്ന് കരുതിക്കൂടാ. അവർക്ക് ശുദ്ധി ഉണ്ടാകുന്നില്ല. നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ആ കർമ്മം അവർക്ക് അനുവദനീയമായി എന്ന് മാത്രം. അതേപോലെ തന്നെ മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിലാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഹൃദയത്തിൽ ഈ വാക്കുകൾ ഹാജരാക്കലാണ് നിയ്യത്ത്. ഇത് ഉച്ചരിക്കലും വുദുവിന്റെ തുടക്കത്തിൽ തന്നെ ചെയ്യലും സുന്നത്താണ്. വുദുവിന്റെ തുടക്കത്തിൽ തന്നെ ഇത് ചെയ്യൽ സുന്നത്താണ്. അത് ഉച്ചരിക്കലും സുന്നത്താണ്. മുഖം കഴുകുന്ന ആദ്യ സമയത്ത് നിയ്യത്ത് ചെയ്യലാണ് നിർബന്ധം. ഇതിനു മുമ്പേ ചെയ്യുന്ന കർമ്മങ്ങളുടെ തുടക്കത്തിൽ വുദുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് കരുതണം. അഥവാ മുഖം കഴുകുമ്പോൾ വുദുവിന്റെ നിയ്യത്ത് ചെയ്യുക, അതിനു മുമ്പ് വുദുവിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് അതിന്റെ ആമുഖമായ മുൻകൈ കഴുകലും മറ്റു കർമ്മങ്ങളും നിർവഹിക്കുക. മുഖം കഴുകുന്നതിന് മുമ്പായി ചെയ്യേണ്ടത് എന്തെല്ലാമാണ്? മുഖം കഴുകുന്നതിന് മുമ്പായി രണ്ട് മുൻകൈയും കഴുകൽ. രണ്ട് മുൻകൈകൾ, കൈയുടെ മുൻകൈ എന്ന് പറയുന്ന ഈ ഭാഗം, ഈ രണ്ട് മുൻകൈകൾ പ്രത്യേകമായി കഴുകുക. അതുപോലെ തന്നെ വായ കൊപ്പിളിക്കുക. അപ്രകാരം തന്നെ മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടൽ എന്നീ സുന്നത്തായ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അപ്രകാരം നിയ്യത്ത് ചെയ്തുകൊണ്ട് അവ ചെയ്യണം. അഥവാ വുദുവിന്റെ സുന്നത്ത് ഞാൻ എടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ വുദു ചെയ്യുന്നയാൾ ആമുഖമായി നിർവഹിക്കേണ്ടത്. വുദുവിന്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലലും രണ്ട് മുൻകൈകൾ മൂന്ന് തവണ വീതം കഴുകലും സുന്നത്താണ്. ശേഷിയുടെ തുമ്പത്ത് നാമമാത്രം നനവ് ഏൽക്കുന്ന വിധം കൈ തലയിൽ വെച്ചാലും ഒലിക്കാത്ത വിധം തലയിൽ വെള്ളം ഉറ്റിച്ചാലും മതിയാകുന്നതാണ്. നമ്മൾ വലിച്ചു നീട്ടിയാൽ ആ മുടി തലയുടെ അതിർത്തിക്ക് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു മുടിയിൽ നനച്ച് കൈവച്ചാലും ഒരു തുള്ളി വെള്ളം ഉറ്റിച്ചാലും മതി. തല പൂർണ്ണമായി തറവൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. തല പൂർണ്ണമായി തറവൽ സുന്നത്താണ്.
പൂർണ്ണമായി തറവുമ്പോൾ അവൻ കൈ വെള്ളത്തിൽ മുക്കി തല പൂർണ്ണമായി തടവുക. ശേഷം വീണ്ടും വെള്ളമെടുത്ത് രണ്ട് ചെവി ഉള്ളും പുറവും മൂന്ന് പ്രാവശ്യം തടവണം. അവൻ വെള്ളമെടുത്തുകൊണ്ട് രണ്ടു ചെവി ഉള്ളും പുറവും ഇതുപോലെ ഉള്ളിൽ വെള്ളമാകാൻ ഇങ്ങനെ വെച്ച് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തടവുക. അങ്ങനെ ഉള്ളും പുറവും രണ്ട് ചെറുവിരകൾ, ഞാൻ കാണിച്ചതുപോലെ രണ്ട് ചെറുവിരലുകൾ ചെവിക്കുള്ളിൽ വെച്ച് അവന്റെ ചെവിയെ മൂന്ന് തവണ തടവുക. അതാണ് അതിന്റെ ശരിയായ രൂപം. ശേഷം അഞ്ചാമത്തെ ഫർളായ ഞെരിയാണി ഉൾപ്പെടെ രണ്ട് കാലും കഴുകണം. കാലിന്റെ ഞെരിയാണി, ആ ഞെരിയാണി ഉൾപ്പെടെയുള്ള ആ കാൽഭാഗം മുഴുവനും കഴുകുക. ഈ വിവരിച്ച കർമ്മങ്ങൾ ക്രമപ്രകാരം ചെയ്താൽ മാത്രമേ വുദു സ്വീകാര്യമാകുകയുള്ളൂ. ഒരവയവം മൂന്ന് തവണ കഴുകിയോ എന്നൊരാൾ സംശയിച്ചു, ചുരുങ്ങിയ കണക്ക് പിടിച്ച് ബാക്കി പൂർത്തിയാക്കണം. അതെങ്ങനെ? ഒരാൾ മുഖം മൂന്ന് തവണ കഴുകിയോ സംശയമായി, എന്നാൽ രണ്ട് പൂർത്തിയായി എന്നുറപ്പിച്ച്, മൂന്നോ രണ്ടോ എന്ന് സംശയിച്ചാൽ രണ്ടുറപ്പിച്ച് ഒന്നുകൂടി ചെയ്ത് മൂന്ന് പൂർത്തിയാക്കണം. ഏറ്റവും കുറഞ്ഞതുകൊണ്ട് പിടിക്കണം എന്നർത്ഥം. അവയവങ്ങൾ തേച്ച് കഴുകുക, നിശ്ചിത സ്ഥലത്തേക്കാൾ അല്പം കൂടി അധികം കയറ്റി കഴുകുക, തിങ്ങിയ താടി തിക്കകറ്റി കഴുകുക, കാൽവിരലുകൾ തിക്കകറ്റി കഴുകുമ്പോൾ ഇടതു കൈയിന്റെ ചെറുവിരൽ കൊണ്ട് വലത്തേക്കാലിന്റെ ചെറുവിരലിന്റെ അടിഭാഗത്തുകൂടി തുടങ്ങി ഇടത്തേക്കാലിന്റെ ചെറുവിരൽ വരെ തിക്കകറ്റി കഴുകുക. മുഖം കഴുകുമ്പോൾ മേൽഭാഗത്ത് നിന്ന് തുടങ്ങുക. കർമ്മങ്ങൾ തുടർച്ചയായി ചെയ്യുക. കൺപീളക്കുഴി, കണ്ണിന്റെ പീളക്കുഴി, അതുപോലെ തന്നെ മടമ്പ് പോലുള്ള ഭാഗങ്ങൾ സൂക്ഷ്മതയോടെ കഴുകുക. ഖിബ്ലക്ക് മുന്നിട്ട് വുളൂ ചെയ്യുക. വുളൂ ചെയ്യുമ്പോൾ അനാവശ്യ സംസാരം ഒഴിവാക്കുക എന്നീ സുന്നത്തുകൾ പരമാവധി പരിഗണിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വുളൂവിന്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. സാധ്യമാകുന്ന സുന്നത്തുകളൊക്കെ അപ്രകാരം തന്നെ നിർവഹിച്ചിരിക്കണം. വുളൂ ചെയ്യുമ്പോൾ സലാം മടക്കൽ കറാഹത്തില്ല. ഒരാൾ നമ്മളോട് സലാം പറഞ്ഞു, നാം അങ്ങോട്ട് സലാം മടക്കൽ കറാഹത്തില്ല. വുളൂവിന്റെ അവയവങ്ങൾ തോർത്തൽ കറാഹത്തും തോർത്താതിരിക്കൽ സുന്നത്തുമാണ്. പ്രതിബന്ധമുള്ളവർക്ക് തോർത്താവുന്നതുമാണ്. വുളൂവിന്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലിയ ശേഷം അവൻ പ്രത്യേകമായി ചൊല്ലേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ. ഇതാണ് അവൻ ചൊല്ലേണ്ടത്. അപ്പോൾ ഒരാൾ വുളൂ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ആമുഖമായി വുളൂവിന്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലിയതിനു ശേഷം മുൻകൈ കഴുകി തുടങ്ങുമ്പോൾ തന്നെ അവൻ ഇപ്രകാരം ചൊല്ലണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ. ഈ ദിക്ര് ചൊല്ലിക്കൊണ്ട് തുടങ്ങൽ പ്രത്യേക സുന്നത്താണ്. വുളൂവിന്റെ ആമുഖമായി മിസ്വാക്ക് ചെയ്യലും സുന്നത്തുണ്ട്. അപ്പോൾ വുളൂ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വുളൂ ആരംഭിക്കുമ്പോൾ ഒന്ന് ബ്രഷ് ചെയ്യൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽപ്പെട്ട ഒരു സുന്നത്താണ്. വുളൂ ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ട് കണ്ണും കൈയും മുകളിലേക്ക് ഉയർത്തി ഇപ്രകാരം ദുആ ചെയ്യണം. എന്താണ് ആ ദുആ? അതൊരു പ്രത്യേക ദുആ ആണ്. മാത്രമല്ല വളരെ പ്രതിഫലാർഹമായ ദുആ. രണ്ട് കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് കണ്ണ് മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് കൈയും കണ്ണും മേലോട്ട് ഉയർത്തി വുളൂ ചെയ്ത ഉടനെ നാം ചെയ്യേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ല വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഈ ദുആ പ്രത്യേകമായി അവൻ നിർവഹിച്ചിരിക്കണം. ഇന്ന് പലരും ചെയ്യാത്ത ഒരു കാര്യമാണത്. വുളൂ ചെയ്ത ഉടനെ ഈ പ്രാർത്ഥന നടത്തിയാൽ അവനു വേണ്ടി സ്വർഗത്തിലെ എട്ട് വാതിലുകളും തുറക്കപ്പെടുമെന്നും അവൻ ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നും ഇമാം മുസ്ലിം റഹമഹുള്ള നിവേദനം ചെയ്ത ഹദീസിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മിൽ പലർക്കും ഇത് ചെയ്യുന്നത് ഒരു കുറച്ചിലാണ്. പലരും ഇത് ചെയ്യാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുആ ചെയ്താൽ സ്വർഗപ്രവേശം അവന് ഉറപ്പാകുമെന്നല്ലേ ഈ ഹദീസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്? അവനോട് അല്ലാഹു ഇഷ്ടപ്പെട്ട വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയുമെന്നാണ്. അതുകൊണ്ട് പ്രത്യേകം ഈ ദുആ മനസ്സിലാക്കി വെക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ നാഥനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻക്ക് പങ്കുകാരില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അടിമയും പ്രവാചകനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, പടച്ചവനെ എന്നെ നീ പശ്ചാത്തപിക്കുന്ന വിഭാഗത്തിൽ പെടുത്തി തരണേ. വജഅൽനി മിനൽ മുത്തതഹിരീൻ, എന്നെ നീ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തി തരണമേ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, എന്നെ നിന്റെ സച്ചരിതരായ അടിമകളുടെ ഗണത്തിൽ പെടുത്തി തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ, നിന്റെ പരിശുദ്ധി അല്ലാഹുവെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിക, നിന്നെ സ്തുതിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു നാഥനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു തമ്പുരാനെ. അസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. വ അതൂബു ഇലൈക, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഈ അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥന
നാം നിർവഹിക്കുന്നതോടുകൂടി നമ്മുടെ വുളുവിന്റെ സുന്നത്തുകളെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോൾ നാം പൂർണ്ണമായി വുളു ചെയ്തു കഴിഞ്ഞു. ഇനി നാം മറ്റു കർമ്മങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. നിബന്ധനകളെല്ലാം പൂർത്തീകരിച്ച് നാം വുളു ചെയ്തു കഴിഞ്ഞാൽ ആ വുളു നഷ്ടപ്പെടുന്ന ചില കാരണങ്ങളുണ്ട്. നാലു കാരണങ്ങളാൽ വുളു മുറിയും. എന്തൊക്കെയാണ് ആ നാലു കാരണങ്ങൾ? ഒന്ന്, മുൻദ്വാരം മലദ്വാരം എന്നിവയിലൂടെ വല്ല വസ്തുവും പുറപ്പെട്ടാൽ വുളു മുറിയും. മനുഷ്യന്റെ ഈ രണ്ട് ദ്വാരങ്ങളിലൂടെ എന്ത് പുറപ്പെട്ടാലും വുളു മുറിയും. കാറ്റോ നനഞ്ഞതോ ഉണങ്ങിയതോ സാധാരണ പുറപ്പെടുന്നതോ അപൂർവ വസ്തുവോ ഏത് പുറപ്പെട്ടാലും വുളു മുറിയുന്നതാണ്. വുളു മുറിയുന്ന രണ്ടാമത്തെ കാര്യം ലഹരി, ഭ്രാന്ത്, ബോധക്ഷയം, ഉറക്കം എന്നീ കാരണങ്ങളാൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ഇത് വുളു മുറിയുന്ന ഒരു കാരണമാണ്. അപ്രകാരം തന്നെ മൂന്നാമതൊരു കാരണം മനുഷ്യ ജനനേന്ദ്രിയം മുൻകൈയിന്റെ ഉൾവശം കൊണ്ട് തൊടലാണ്. മുൻകൈയിന്റെ ഇങ്ങനെയല്ല, മുൻകൈയിന്റെ ഉൾവശം കൊണ്ട് മനുഷ്യ ജനനേന്ദ്രിയം തൊടുക. മൃതദേഹത്തിന്റെയോ കുട്ടിയുടേതോ ആണ് തൊട്ടതെങ്കിലും വുളു മുറിയുന്നതാണ്. നാലാമതായി വുളു മുറിയുന്ന കാര്യം വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരലാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ വിവാഹബന്ധം നിഷിദ്ധമായവരൊഴികെയുള്ളവരാണ് അന്യ സ്ത്രീ പുരുഷന്മാർ എന്ന് പറയുന്നത്. ആ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേരുക ഷാഫി മദ്ഹബ് അനുസരിച്ച്. മറ്റു മദ്ഹബുകളിൽ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബിൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ വുളു മുറിയും. വികാരം കൂടാതെ നിർബന്ധിതാവസ്ഥയിൽ തൊട്ടാലും ഷാഫി മദ്ഹബ് പ്രകാരം വുളു മുറിയും. വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീ പുരുഷന്മാർക്ക് ഇത് ബാധകമല്ല. ഇനി ഈ വുളുവിന്റെ ഷർത്ത്, ഫർള്, സുന്നത്ത്, മുറിയുന്ന കാര്യങ്ങൾ എന്നിവയാണല്ലോ നാം ഇപ്പോൾ പഠിച്ചത്. പ്രായോഗികമായി വുളു ചെയ്യാൻ ഒരു പരിശീലനം ആവശ്യമാണ്. ശുദ്ധീകരണ മുറകളിൽ ഈ പരിശീലനം കൃത്യമായി പഠിച്ച് പ്രാവർത്തികമാക്കലാണ് നമുക്ക് പ്രധാനം. അത് നമുക്ക് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരാൾ എങ്ങനെ വുളു എടുക്കുന്നു എന്ന് കൃത്യമായി ഒന്ന് നോക്കാം. കുളി നിർബന്ധമാകാൻ നാലു കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ദ്രിയ സ്കലനം അഥവാ ശുക്ലവിസർജനം. രണ്ടാമത്തേത് ഗുഹ്യത്തിനുള്ളിൽ ലിംഗത്തിന്റെ അഗ്രം പ്രവേശിക്കൽ. മൂന്നാമത്തേത് ആർത്തവം അവസാനിക്കൽ. നാലാമത്തേത് പ്രസവരക്തം നിലക്കൽ. ഇതാണ് കുളി നിർബന്ധമാകുന്ന നാല് കാര്യങ്ങൾ. ഈ നാലു കാര്യങ്ങളിൽ ഏതുണ്ടായാലും, മൂന്നാമത്തേതും നാലാമത്തേതും സ്ത്രീകൾക്ക് മാത്രം ബാധകമാണ്, ബാക്കിയുള്ളത് എല്ലാവർക്കും ബാധകമാണ്. ഈ നാലു കാരണങ്ങളുണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ്. കുളിക്ക് രണ്ട് ഫർളുകളാണുള്ളത്. കുളി ശരിയാവാൻ രണ്ട് ഫർളുകളുണ്ട്. ഒന്ന് നിയ്യത്ത്. എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ശരീരത്തിൽ നിന്ന് ആദ്യം കഴുകുന്ന ഭാഗത്ത്, അതേത് ഭാഗമായാലും കുഴപ്പമില്ല, ശരീരത്തിൽ നിന്ന് ഏത് ഭാഗമാണോ ആദ്യം കഴുകുന്നത് ആ ഭാഗത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നിയ്യത്ത് ചെയ്യണം. സാധാരണ സുന്നത്ത് വലതുഭാഗത്ത് ഒഴിക്കലാണ്. അവിടെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യുക.
എന്താണ് കുളിയുടെ നിയ്യത്ത്? വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു മതി, അല്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി കുളിക്കുന്നു. ഈ രണ്ടിലൊന്ന് നിയ്യത്ത് ചെയ്താൽ കുളിയുടെ നിയ്യത്തായി. ഇത് ചെയ്യേണ്ടത് ശരീരത്തിൽ ആദ്യം വെള്ളം ഏത് ഭാഗത്താണോ ഒഴിക്കുന്നത് ആ ഭാഗത്ത് വെള്ളം ഒഴിക്കുന്ന സന്ദർഭത്തിലാണ് കരുതേണ്ടത്. രണ്ടാമത്തേത് അഥവാ കുളിയുടെ രണ്ടാമത്തെ ഫർള് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ശരീരത്തിന്റെ ബാഹ്യഭാഗങ്ങളിലെല്ലാം ശുദ്ധജലം വ്യാപിപ്പിക്കണം. അവന്റെ ശരീരത്തിന്റെ പുറംഭാഗത്ത് മുഴുവൻ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിയിരിക്കണം. വുളുവിന് ചുരുങ്ങിയത് ഒരു മുദ്ദ് അഥവാ 800 മില്ലി ലിറ്റർ വെള്ളവും കുളിക്ക് ചുരുങ്ങിയത് ഒരു സ്വാൾ അഥവാ 3 ലിറ്റർ 100 മില്ലി ലിറ്റർ വെള്ളവും ഉണ്ടായിരിക്കലാണ് സുന്നത്ത്. ഇന്ന് നാം അത്രയൊന്നും വെള്ളം കൊണ്ടല്ല ഉദവ് ചെയ്യുന്നത് കുളിക്കുന്നത്, അതിനേക്കാൾ എത്രയോ ധാരാളം വെള്ളം കൊണ്ടാണ്. കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അമിതമായി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നശീകരണം ലക്ഷ്യമാക്കരുത്. മറിച്ച് ശരീരത്തിൽ എല്ലായിടത്തും വെള്ളം എത്തുവാനും അതുപോലെ വൃത്തികേടുകളൊക്കെ കഴുകി കളയുവാനുമുള്ള മാത്രം വെള്ളം അവൻ ഉപയോഗിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നതോടുകൂടി അഥവാ വുളുവിന് വേണ്ടി അല്ലെങ്കിൽ അതുപോലെ തന്നെ കുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതോടുകൂടി ഈ വെള്ളം ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമായി മാറി. ആ വെള്ളം കൊണ്ട് പിന്നീട് മറ്റൊരാൾക്ക് ശുദ്ധീകരിക്കാൻ കഴിയില്ല. പൈപ്പ് ജലമാണെങ്കിൽ നാം ഉപയോഗിക്കുന്നതോടെ അത് ഒഴുകിപ്പോകും. അതേസമയത്ത് ഒരാൾക്ക് വെള്ളം വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ ആ വെള്ളം വലിയ കുളം അല്ലെങ്കിൽ വലിയ ടാങ്ക് പോലുള്ള 2 കുല്ലത്ത് ഉള്ള വെള്ളമായിരിക്കണം. അതിന്റെ അളവ് പിന്നീട് വിശദീകരിക്കാം. നാം ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കി, നാം വുളു പഠിച്ചു, അതോടൊപ്പം തന്നെ കുളിയും പഠിച്ചു. അങ്ങനെ വുളു ചെയ്ത് നമസ്കരിക്കാം നാം സജ്ജമാവുകയാണ്. ഇനി എന്താണ് നമസ്കാരം? ആ നമസ്കാരത്തിന്റെ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘു പഠനം. എണ്ണം അറിയുന്ന പലർക്കും ക്രമത്തിൽ നമസ്കാരത്തിന്റെ ഫർളുകൾ പറയാൻ അറിയില്ല. ഇനി എണ്ണം പഠിച്ചത് കൊണ്ടായില്ല, ക്രമത്തിൽ പഠിച്ചത് കൊണ്ടുമായില്ല, അതിന്റെ പ്രായോഗിക രൂപം കൃത്യമായി അറിയണം. നിസ്കാരം കേവലം ഒരു വ്യായാമമാക്കരുത്. 5 നേരത്തെ നിസ്കാരം ഒന്നാന്തരം കായിക മാനസിക വ്യായാമം തന്നെയാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം വ്യായാമമല്ല, മനസ്സമാധാനത്തിന് അതുപോലെ ആത്മബലത്തിന് യോഗമുറ നമ്മൾ പരിശീലിക്കാറുണ്ടല്ലോ. ആ യോഗമുറ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാരീരിക കർമ്മമാണ്. പരിശീലിച്ചാൽ ആരോഗ്യപരമായി നേട്ടമുള്ളതും അതോടൊപ്പം തന്നെ മാനസികമായി നമുക്ക് ഊർജം പകരുന്നതുമായ ഒരു പ്രക്രിയ തന്നെയാണ് പരിശുദ്ധമായ നമസ്കാരം. എന്നാൽ നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ല. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു, അവന്റെ മുമ്പിൽ നാം സാഷ്ടാംഗം നമിക്കുന്നു. ഇതാണല്ലോ അതിന്റെ ഉദ്ദേശം. നമ്മെ സംബന്ധിച്ച് നമസ്കാരം ആരാധനയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മാനസിക ശാരീരിക ഉന്നമനം ഇതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് സാരം. അതിനാൽ ഷർത്തുകളും ഫർളുകളും പാലിച്ച് സൂക്ഷ്മതയോടെ വേണം നമ്മൾ ഈ കർമ്മം നിർവഹിക്കാൻ. അശ്രദ്ധമായ നമസ്കാരം അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമല്ലെന്ന് മാത്രമല്ല ശിക്ഷാർഹവും കൂടിയാണ് എന്ന് പരിശുദ്ധതി നമ്മളെ പഠിപ്പിക്കുന്നു. നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകൾക്കാണ് നരകത്തിലെ വൈൽ എന്ന ഭാഗം ഉള്ളത്. നരകത്തിലെ ഒരു പ്രത്യേക ചെരുവാണത്. അവിടെ നമസ്കരിക്കുന്നവരെ തന്നെയാണ് കൊണ്ടുപോയി അള്ളാഹു ശിക്ഷിക്കുന്നത്. അവർ നമസ്കാരത്തിൽ ഒട്ടും സൂക്ഷ്മത പാലിച്ചില്ല, അശ്രദ്ധരായി നമസ്കരിച്ചു എന്നതാണ് അവർക്കുള്ള കുറ്റം. അതുകൊണ്ട് നമസ്കരിച്ചവൻ മുഴുവൻ സ്വർഗത്തിൽ പോകുമെന്ന് കരുതണ്ട. നമസ്കാരം മുഴുവൻ സ്വീകരിക്കുമെന്നും നമ്മൾ ധരിക്കരുത്. മറിച്ച് നമസ്കാരം സൂക്ഷ്മതയോടെ നിർവഹിച്ചെങ്കിൽ മാത്രമേ പ്രതിഫലാർഹമാകൂ, അപ്പോഴേ അള്ളാഹു സ്വീകരിക്കൂ. നമസ്കാരത്തിന് 14 ഫർളുകളുണ്ട്. ഇവ ഓരോന്നും വിശദമായി തന്നെ പഠിച്ചിരിക്കണം. വിശദമായി പഠിക്കുന്നതിന് മുമ്പ് 14 ഒന്നിച്ചൊന്ന് പറയാം. ഒറ്റയടിക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി 14 ഫർളുകൾ ശ്രദ്ധിച്ചോളൂ. 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിന് വേണ്ടി നിൽക്കൽ, 4 ഫാത്തിഹ ഓതൽ, 5 റുകൂ ചെയ്യൽ, 6 ഇഴ്തിദാൽ ചെയ്യൽ, 7 എല്ലാ റക്അത്തിലും 2 വീതം സുജൂദ് ചെയ്യൽ, 8 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കൽ, 9 റുകൂ സുജൂദ് സുജൂദിനിടയിലെ ഇരുത്തം ഇഴ്തിദാൽ എന്നിവയിൽ അനക്കം അടങ്ങൽ അഥവാ തുമഇനീനത്ത് എന്ന് പറയും, 10 ഒടുവിലത്തെ അത്തഹിയാത്ത് ഓതൽ, 11 ഒടുവിലത്തെ അത്തഹിയാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, 12 അത്തഹിയാത്ത് സ്വലാത്ത് സലാം എന്നിവയ്ക്ക് വേണ്ടി ഇരിക്കൽ, 13 ആദ്യത്തെ സലാം വിട്ടൽ, 14 ഫർദുകൾ ക്രമപ്രകാരം അനുഷ്ഠിക്കൽ. ഈ 14 ഫർദുകൾ ഗ്രഹിക്കുന്നതോടെ നമസ്കാരത്തിന്റെ ഏകദേശം ഒരു രൂപം നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ 14 എണ്ണിപ്പഠിച്ചല്ലോ. ആ 14 വേറിട്ട് വേറിട്ട് വിശദമായി പഠിച്ചാൽ ഒരു നമസ്കാരമായി. ഇപ്പോൾ നാം വുളൂ ചെയ്ത് ബാങ്ക് കേട്ട് ഇഖാമത്ത് നിർവഹിച്ച് നമസ്കാരം നിർവഹിക്കാൻ പോവുകയാണ്. 1 ഫർള് നിയ്യത്താണല്ലോ. 1 നിയ്യത്ത്. എന്താണ് നമസ്കാരത്തിന് നിയ്യത്ത് ചെയ്യേണ്ടത്?
നിസ്കരിക്കുന്നു എന്ന് കരുതലും ഫർദ് നിസ്കരിക്കുകയാണെങ്കിൽ ഫർദ് നിസ്കാരം എന്നു തന്നെ കരുതലും ഏത് നിസ്കാരമാണെന്ന് വ്യക്തമാക്കലും നിയ്യത്തിനെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് യോജിപ്പിക്കലും നിർബന്ധമാണ്. ഈ നിർബന്ധ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. നാം നിസ്കരിക്കുമ്പോൾ ആദ്യം നിസ്കരിക്കുന്നു എന്ന് കരുതണം. ഉസൊല്ലി ഫർളാണെങ്കിൽ ഫർള് എന്ന് തന്നെ കരുതണം. ഏത് നമസ്കാരമാണെന്ന് വ്യക്തമാക്കണം. ലൊഹറോ അസറോ മഗ്രിബോ ഏതാണെന്ന് വ്യക്തമാക്കണം. ഇന്ന നിസ്കാരമാണ്. അതോടൊപ്പം തന്നെ ഈ നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് യോജിച്ചുകൊണ്ടായിരിക്കണം വരേണ്ടത്. എപ്പോഴെങ്കിലും നിയ്യത്ത് ചെയ്താൽ പോരാ. അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ മനസ്സിൽ ഈ നിയ്യത്ത് ഉണ്ടായിരിക്കണം. നിയ്യത്ത് മനസ്സിൽ കരുതൽ നിർബന്ധവും ഉച്ചരിക്കൽ സുന്നത്തുമാണ്. നാം ദുഹ്ർ നമസ്കരിക്കുമ്പോൾ ഉസല്ലി ഫർള് ദുഹ്രി എന്ന് പറയുന്നു. അപ്പോൾ ഉസല്ലി നിസ്കരിക്കുന്നു എന്നായി, ഫർള് എന്നായി, ദുഹ്ർ എന്നായി. ഈ മൂന്ന് കാര്യങ്ങളും അതിൽ വന്നു. റക്കഅത്തുകളുടെ എണ്ണം, അള്ളാഹുവിന് വേണ്ടി എന്ന് പറയൽ, അദാഓ ഖലാഓ എന്ന് വ്യക്തമാക്കൽ, അതുപോലെ ഖിബ്ലക്ക് മുന്നിട്ടു എന്ന് പറയൽ, ഇതൊക്കെ നിയ്യത്തിൽ സുന്നത്തേ ഉള്ളൂ. അത് കൂടിയായാൽ നിയ്യത്ത് പരിപൂർണമായി. അപ്പോൾ അങ്ങനെ ഒരു പരിപൂർണമായ നിയ്യത്ത്, നാം റക്കഅത്തുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് ഉദാഹരണമായി ദുഹ്റിനെ നാം നിയ്യത്ത് ചെയ്യുമ്പോൾ ഉസല്ലി ഫർള് ദുഹ്രി അർബ റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. അവിടെ റക്കഅത്തുകളുടെ എണ്ണം പറഞ്ഞു, കഅബയിലേക്ക് മുന്നിട്ടെന്ന് പറഞ്ഞു, അദാ ആണെന്ന് വ്യക്തമാക്കി, അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞു. അള്ളാഹുവിന് വേണ്ടി ദുഹ്ർ എന്ന ഫർളിനെ നാല് റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാലും മതി. അറബിയിൽ തന്നെ പറഞ്ഞു കൊള്ളണമെന്നില്ല. അള്ളാഹുവിന് വേണ്ടി ദുഹ്ർ എന്ന ഫർളിനെ നാല് റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്നൊരാൾ മനസ്സിൽ കരുതിയാൽ അത് ദുഹ്ർ നമസ്കാരത്തിന്റെ നിയ്യത്താണ്. ഇതാണ് നിയ്യത്തിന്റെ രൂപം. ഇത് അസറാണെങ്കിൽ അസർ എന്ന് കരുതുക, മഗ്രിബാണെങ്കിൽ മൂന്ന് റക്അത്ത് എന്ന് പ്രത്യേകം കരുതിക്കൊണ്ട് മഗ്രിബിന് നിയ്യത്ത് ചെയ്യുക. സുബഹി ആണെങ്കിൽ രണ്ട് റക്അത്ത്. അപ്പോൾ സുബഹിക്ക് നിയ്യത്ത് ചെയ്യുമ്പോൾ ഞാൻ സുബഹി എന്ന ഫർള് നമസ്കാരത്തെ രണ്ട് റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് നമസ്കരിക്കുന്നു എന്ന് കരുതുക. ഇതാണ് നിയ്യത്തിന്റെ രൂപം. ഇനി ഒരാൾ ഇമാമോട് കൂടിയാണ് നമസ്കരിക്കുന്നതെങ്കിലോ മഅൽ ഇമാമി എന്നുകൂടി കരുതണം. ഇമാമായി നമസ്കരിക്കുന്നവൻ, ഞാൻ ഇമാമായി നമസ്കരിക്കുന്നു, ഇമാമിന്റെ പിറകിൽ നമസ്കരിക്കുന്നവർ ഇമാമോട് കൂടി നമസ്കരിക്കുന്നു എന്നുകൂടി നിയ്യത്തിൽ കൂട്ടിച്ചേർത്ത് പറയാൻ ആ ജമാഅത്തിന്റെ പ്രതിഫലം ലഭ്യമാകാൻ അനിവാര്യമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ തിരക്ക് കാരണം ഓടി വന്ന് കൈകെട്ടി നമസ്കാരം നിർവഹിക്കുന്നത് കാണാം. അവർക്ക് നിയ്യത്തുമില്ല, നിയ്യത്തിലെ ഈ നിബന്ധനകളുമില്ല. ഇന്നമൽ അഅ്മാല് ബിന്നിയ്യാത്ത് എന്നാണ് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചത്. നിയ്യത്തില്ലെങ്കിൽ നമസ്കാരം ശരിയാകില്ലല്ലോ. അതുകൊണ്ട് നിയ്യത്ത് കൃത്യമായി നമ്മൾ ഈ ഒന്നാമത്തെ ഫർന്ന് പഠിച്ച പ്രകാരം ചെയ്തിരിക്കണം. രണ്ടാമത്തെ നമസ്കാരത്തിന്റെ ഫർന്ന് തക്ബീറത്തുൽ ഇഹ്റാമാണ്. അള്ളാഹു അക്ബർ എന്ന വാക്ക് പറയലാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക എന്നാൽ ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി അതിനു മുമ്പ് അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും നിഷിദ്ധമായി. അതുകൊണ്ടാണ് ഈ തക്ബീറിന് തക്ബീറത്തുൽ ഇഹ്റാം, മറ്റു കാര്യങ്ങളൊക്കെ ഹറാമാക്കുന്ന തക്ബീർ എന്ന പേര് വരാൻ കാരണം. ഈ തക്ബീർ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു എന്ന് നീട്ടിപ്പോയാൽ ആ തക്ബീർ ഒരിക്കലും സ്വീകാര്യമല്ല. അതൊരു സംശയത്തിന്റെ വാചകമായി. അള്ളാഹു വലിയവനാണോ എന്നായി അതിന്റെ അർത്ഥം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ അക്ബാർ എന്ന് നീട്ടി പറയരുത്, അള്ളാഹു അക്ബാർ. അതുപോലെ തന്നെ അള്ളാഹു അക്ബർ എന്നതിന്റെ ഇടയിൽ ദീർഘമായ ഒരു വിടവുണ്ടായി, അങ്ങനെയും പറയാൻ പാടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്നു തന്നെ കൃത്യമായി പറയണം. ഇത് ഒരു കൗലിയായ ഫർളായതുകൊണ്ട് സ്വന്തം ശരീരം കേൾക്കുമാറ് ഉച്ചത്തിൽ പറയണം. നമ്മൾ അത് പറഞ്ഞാൽ വലിയ ഉച്ചത്തിൽ മറ്റൊരാളെ കേൾപ്പിക്കണമെന്നല്ല, സ്വശരീരം കേൾക്കുന്ന തരത്തിലായിരിക്കണം. അതുപോലെ തന്നെ ഈ തക്ബീറത്തുൽ ഇഹ്റാം ഉച്ചരിക്കുമ്പോൾ അവൻ ഖിബ്ലക്ക് തിരിഞ്ഞിരിക്കണം. തക്ബീർ ചൊല്ലിയതിന്റെ ശേഷം പിന്നെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞാൽ പോരാ. സംസാരശേഷി ഇല്ലാത്ത ഒരാളെന്ന് ധരിക്കുക, അയാൾ ചെയ്യേണ്ടത് പരമാവധി ഇത് ഉച്ചരിക്കുന്ന വിധം അവന്റെ നാവുകളെ ചലിപ്പിക്കുക. അവന്റെ നാവിനെ ചലിപ്പിച്ച് പരമാവധി ഈ തക്ബീർ പറയുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുക. സംസാരശേഷിയില്ലാത്തയാൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ഉച്ചരിക്കുമ്പോൾ നിയ്യത്ത് മനസ്സിലുണ്ടാവണം. ഉസല്ലി ഫർള് ദുഹ്രി എന്ന് നാം നേരത്തെ പറഞ്ഞതുപോലെ ആ നിയ്യത്തിന്റെ പൂർണ്ണ രൂപം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഹാജരാക്കിയിരിക്കണം. വിരലുകൾ മിതമായ നിലയിൽ വിടർത്തി രണ്ട് കൈങ്ങനെ ഉയർത്തിപ്പിടിക്കണം. വിരൽ തൊമ്പുകൾ നോക്കൂ, ഈ വിരലിന്റെ തൊമ്പ് എങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലേണ്ടതിന്റെ സുന്നത്ത്. ഈ വിരലിന്റെ തൊമ്പുകൾ അവന്റെ ചെവിയുടെ മേൽഭാഗത്തോട്, ചെവിയുടെ മേൽഭാഗത്തോടും രണ്ട് തള്ള വിരലുകൾ ചെവിയുടെ താഴ്ഭാഗത്തോടും, ഇങ്ങനെ
മുൻകൈയുടെ പുറം ഭാഗം ഇരു ചുമലുകളോടും മുൻകൈയിന്റെ പുറം ഭാഗം ഈ പുറം ഭാഗം രണ്ട് ചുമലുകളോടും നേരിടത്തക്ക വിധം ഇങ്ങനെ നേരിടത്തക്ക വിധം ഈ കൈ ഉയർത്തിക്കൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം പറയേണ്ടത് പലരും അല്ലാഹു അക്ബർ ഇങ്ങനെ ചില അല്ലാഹു അക്ബർ ഇങ്ങനെ പല രീതിയിൽ കാണാം ശരിക്കും അതിന്റെ ക്രമം ഏതായാലും നാം ഈ കർമ്മം ചെയ്യുമ്പോൾ സുന്നത്ത് പൂർണ്ണമായി ചെയ്യലാണല്ലോ ശരി മാത്രമല്ല സൂക്ഷ്മതയ്ക്ക് പ്രത്യേകം പ്രതിഫലവും കിട്ടും അതാണല്ലോ പ്രധാനം ഓടി വന്ന് ഇങ്ങനെ കിട്ടുന്നതിനേക്കാൾ ശരിക്കും റെഡിയായി കിബിലക്ക് തിരിഞ്ഞു നിന്ന് നിയ്യത്ത് മനസ്സിൽ ഹാജരാക്കി വിരൽത്തുമ്പുകൾ ഈ ചെവിയുടെ മുകൾ ഭാഗത്തേക്കും ഈ തള്ളവിരലുകൾ ചെവിയുടെ താഴ്ഭാഗത്തേക്കും എന്ന് പറഞ്ഞാൽ അത്ര കൃത്യമായി വെക്കണമെന്നല്ല ഒരു ഏകദേശ രൂപമാണ് പറയുന്നത് പലരും പല ഭാഗത്ത് പിടിക്കാതിരിക്കാൻ കൃത്യതയുണ്ട് ഇസ്ലാമിന് എല്ലാ കാര്യത്തിലും ഇസ്ലാമിന് ഒരു കൃത്യതയും വ്യക്തമായ രൂപവുമുണ്ട് ഈ പുറം ഭാഗം ചുമരിലേക്ക് നേരിടത്തക്ക വിധം കൃത്യമായും കണിശമായും ഇങ്ങനെ പിടിച്ചിട്ടാണ് അവൻ അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത് റുക്കൂഴിൽ പോകുമ്പോഴും റുക്കൂൾ ആദ്യത്തെ അത്തഹിയാത്ത് എന്നിവയിൽ നിന്ന് ഉയർന്നു വരുമ്പോഴും ഇപ്രകാരം കൈ ഉയർത്തണം അപ്പൊ റുക്കൂഴിലേക്ക് പോകുമ്പോൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് റുക്കൂഴിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കൈയ്യർത്തിക്കൊണ്ടാണ് പോകേണ്ടത് അതുപോലെ തന്നെ റുക്കൂഴിൽ നിന്ന് ഉയരുമ്പോൾ ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അപ്പോഴും ഇങ്ങനെ തന്നെയാണ് കൈയ്യർത്തേണ്ടത് ഇതേ രീതി ഏതുവരെ അതിന്റെ ഉയരം എന്ന് സൂചിപ്പിച്ചല്ലോ അതേ രീതിയിൽ തന്നെ ഉയർത്തണം കൈ ഉയർത്തുന്നതോടൊപ്പമാണ് തക്ബീർ ചൊല്ലേണ്ടത് കൈ ഇങ്ങനെ ഉയർത്തുന്നതോടൊപ്പമാണ് തക്ബീർ ചൊല്ലേണ്ടത് ഇങ്ങനെ ഉയർത്തി കുറെ സമയം പിടിച്ചിട്ടല്ല കൈ ഇങ്ങനെ ഉയർത്തുന്നതോടെ അല്ലാഹു അക്ബർ ഇതാണ് അതിന്റെ കൃത്യമായ രൂപം ശേഷം വലതു കൈകൊണ്ട് ഇടതു കൈയിന്റെ മണിബന്ധം പിടിക്കുക വലതു കൈകൊണ്ട് ഇടതു കൈയിന്റെ മണിബന്ധം എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഈ മണിബന്ധം ഈ രണ്ട് ഭാഗത്തെ ബന്ധിപ്പിക്കുന്ന ഈ ഭാഗം ഇങ്ങനെ പിടിക്കുക വലതു കൈകൊണ്ട് ഇടത് കൈയുടെ മണിബന്ധം പിടിക്കുക അങ്ങനെ പിടിച്ച് ഇരു കൈകളും നെഞ്ചിനു താഴെ പൊക്കിളിന് മുകളിലായി വെക്കണം നെഞ്ചിനു താഴെ പൊക്കിളിന് ഈ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ ഇതാ ഇങ്ങനെ വെക്കണം ചിലർ ഇങ്ങനെ കൊണ്ടുപോയി വെക്കും ചിലർ ഇങ്ങനെ പിടിക്കും അതൊന്നും ശരിയല്ല നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ വെക്കണമെന്നാണ് ഇസ്ലാമികമായ ശാസനം ഇങ്ങനെ മണിബന്ധം പിടിച്ച് ഈ രീതിയിൽ നിർത്തണം ഇതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ രൂപം ഇതിൽ അള്ളാഹു അക്ബർ എന്ന് പറയലാണ് ഫർള് ബാക്കി കെട്ടലും ഈ പ്രവർത്തനങ്ങളും ഒക്കെ സുന്നത്താണ് പക്ഷേ ഈ സുന്നത്ത് കൂടി കൂടുമ്പോഴേ അത് പൂർണ്ണമാകുന്നുള്ളൂ ഇന്ന് സ്റ്റൈലിന് വേണ്ടി പലരും പല രീതിയിൽ തക്ബീർ ചൊല്ലും പല രീതിയിൽ തക്ബീർ കെട്ടും അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് ആ കാഫിന് കസർ കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലൊക്കെ ചൊല്ലുകയും പ്രത്യേക രീതിയിലൊക്കെ ഇങ്ങനെ കൈവെക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം നമസ്കാരമൊന്നും അള്ളാഹുവിങ്കിലും സ്വീകാര്യമാകില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാനാണ് നമ്മൾ ഇങ്ങനെ വളരെ കൃത്യമായി ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ഫർള് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കലാണ് അവിടെ തന്നെ ഒരു കാര്യം നമുക്ക് ബോധ്യമായി നിൽക്കാൻ കഴിവുള്ളവനെ നിൽക്കേണ്ടു അല്ലാത്തവൻ ഇരുന്നോ കിടന്നോ നമസ്കരിച്ചാൽ മതി അപ്പോൾ നിൽക്കാൻ കഴിയാത്തവൻ ഒന്നുകിൽ ഇരുന്ന് അതിനും കഴിയാത്തവൻ കിടന്ന് ആ രീതിയിലാണ് അവൻ നമസ്കരിക്കേണ്ടത് ഇതിന്റെ രീതി എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ കിടന്ന് നിസ്കരിക്കുകയാണെന്ന് ഇരിക്കട്ടെ അയാൾക്ക് ഇരിക്കാനും കഴിയില്ല നിൽക്കാനും കഴിയില്ല മുഖവും ശരീരത്തിന്റെ മുൻവശവും കിബിലക്ക് മുന്നിടിച്ച് വലതുവശം ചെരിഞ്ഞു കിടന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് മുഖവും ശരീരത്തിന്റെ മുൻവശവും കിബിലക്ക് മുന്നിടിച്ച് വലതുവശം ചെരിഞ്ഞു കിടക്കുക ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുമ്പോഴാണ് മുഖവും ശരീരത്തിന്റെ മുൻവശവും കിബിലക്ക് മുന്നിടുക കിടന്ന് നമസ്കരിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രതിബന്ധമില്ലെങ്കിൽ ഇടത്തോട്ട് ചെരിഞ്ഞു കിടക്കൽ കറാഹത്താണ് വലതുഭാഗത്ത് മുറിവുണ്ട് വലതുഭാഗത്തേക്ക് കിടക്കാൻ കഴിയില്ല എന്നാൽ ഇടതുഭാഗത്തേക്ക് കിടക്കാം ഇങ്ങനെ കിടക്കാനും കഴിയാത്തവൻ ഉള്ളൻ കാലുകൾ കിബിലക്ക് അഭിമുഖമാക്കി മലർന്നു കിടന്ന് നമസ്കരിക്കണം ഉള്ളൻ കാലുകൾ കിബിലക്ക് അഭിമുഖമാക്കി കാലുകൾ എന്നിട്ട് മലർന്നു കിടന്ന് നമസ്കരിക്കണം മുഖം കിബിലയുടെ നേരെ വരുന്നതിന് തലയിണ പോലെ എന്തെങ്കിലും പെരടിക്ക് വെച്ച് തല അല്പം ഉയർത്തി വെക്കുക അപ്പോൾ മുഖമൊന്ന് കിബിലക്ക് നേരെ ഏതാണ്ട് നിൽക്കും റുക്കൂവും സുജൂദും നിർവഹിക്കാൻ കഴിയാത്ത പക്ഷം അവ രണ്ടിന്റെയും സമയത്ത് കിബിലയുടെ നേരെ തലകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് വേണ്ടത് ഇതിനും കഴിയാത്തവൻ കൺപോളകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് നമസ്കരിക്കണം നേരത്തെ പറഞ്ഞല്ലോ ബുദ്ധി സ്ഥിരതയുണ്ടെങ്കിൽ ഏത് ബുദ്ധിമുട്ടിനും നമസ്കരിച്ച് കൊള്ളണമെന്ന് അതിനൊക്കെയുള്ള വ്യക്തമായ രൂപമാണ് ഈ പറയുന്നത് ഇനി ഒരാൾക്ക് അതിനും കഴിയില്ല എന്നാൽ മനസ്സിൽ നമസ്കാരത്തിന്റെ പ്രവർത്തനത്തെ അവൻ സങ്കല്പിച്ചുകൊണ്ടിരിക്കണം ഒരിക്കലും നമസ്കാരം ഒഴിവാകില്ല നൃത്തം എന്ന പ്രവർത്തനം നിയ്യത്തിനും തക്ബീറിനും മുമ്പായി തന്നെ ഉണ്ടായിരിക്കണം നൃത്തമെന്ന ഈ കാര്യം നിയ്യത്ത് ചെയ്യുന്നതിന്റെ മുമ്പും തക്ബീർ ചൊല്ലുന്നതിന്റെ മുമ്പും ഉണ്ടായിരിക്കണം എന്നാൽ കർമ്മശാസ്ത്ര വിശാരദന്മാർ മൂന്നാമതായിട്ടാണ് ഇതിനെ പരാമർശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് മൂന്നാമത്തെ ഫർളായത് അല്ലെങ്കിൽ ഇത് ഒന്നാമത്തെ ഫർളാകേണ്ടതാണ് നിന്നതിനു ശേഷമാണല്ലോ നിയ്യത്തും തക്ബീറുമുള്ളത് പക്ഷേ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മൂന്നാമതായിട്ടാണ് ഇതിനെ പരാമർശിച്ചിരിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാമോടെ നാം നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു
ഇപ്പോൾ അല്ലാഹുവുമായുള്ള സംഭാഷണത്തിലാണ് നാം ഉള്ളത്. ഭക്തിയും വിനയവും സൂക്ഷ്മതയും മൂന്നും ഒരുമിച്ച് നമുക്ക് ഇതിൽ വേണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭക്തി പ്രകടിപ്പിച്ച ആളുകൾ വിജയിച്ചിരിക്കുന്നു. അത്തരം മുഅ്മിനീങ്ങളാണ് ഖദ് അഫ്ലഹ, അവർ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആര്? അല്ലദീന, ഒരു വിഭാഗം. ഹും, അവർ. ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ അവർക്ക് കൃത്യമായി ഭക്തിയുണ്ട്. അവർ പടച്ചറബിനെ ശരിക്ക് ഭയപ്പെട്ടുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ഈ വാക്ക് അന്വർത്ഥമാക്കുന്ന വിധമായിരിക്കണം നമ്മുടെ നിസ്കാരം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം പ്രാരംഭ പ്രാർത്ഥന ഓതൽ സുന്നത്താണ്. പ്രാരംഭ ദുആകൾ പലതുമുണ്ടെങ്കിലും ഈ പ്രാരംഭ ദുആയിൽ ഇമാം മുസ്ലിം റഹ്മഹുള്ള നിവേദനം ചെയ്തതാണ് ഏറ്റവും ഉത്തമമായ പ്രാരംഭ പ്രാർത്ഥന. ഇന്ന് നമ്മളെല്ലാവരും ഈ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് പൊതുവേ പറഞ്ഞു വരുന്ന പേര് വജ്ജഹ്തു എന്നാണ്. അതിന്റെ തുടക്കം അതായതുകൊണ്ട് ഇത് നേരത്തെ പഠിച്ചിരിക്കും, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും വജ്ജഹ്തു. എങ്കിലും ആദ്യ പഠിതാക്കൾക്ക് ഉപകരിക്കുന്ന വിധത്തിലാണല്ലോ നമ്മുടെ ക്ലാസ്, അതുകൊണ്ട് ആദ്യ പഠിതാക്കൾക്ക് വേണ്ടി ആ കാര്യം പറയുകയാണ്. എന്താണ് വജ്ജഹ്തു? അത് ഇപ്രകാരമാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. വജ്ജഹ്തു വജ്ഹിയ, എന്റെ മുഖത്തെ ഞാൻ മുന്നിടിച്ചു. മുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ ശരീരം മൊത്തം. ലില്ലദി ഫതറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാന്റെ മുമ്പിൽ. ഹനീഫൻ മുസ്ലിമ, ഋജുവായ മുസ്ലിമായിക്കൊണ്ട്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല, ബഹുദൈവ വിശ്വാസിയല്ല ഞാൻ, നേരെ നിൽക്കുന്ന മുസ്ലിമാണ്. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം. വ നുസുഖി, എന്റെ മറ്റു ആരാധനകൾ. ഇവിടെ ശ്രദ്ധിക്കണം, പലനും വ നുസ്ഖി വ നുസ്ഖി എന്ന് അങ്ങനെയല്ല. വ നുസുഖി, ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹിയായ, എന്റെ ജീവിതവും. വ മമാത്തി, എന്റെ മരണവും. ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. ലാ ശരീക ലഹു, അവന് കൂട്ടുകാരില്ല. വബിദാലിക ഉമിർത്തു, ഞാൻ അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു. ഇതാണ് ദുആ ഉൽ ഇഫ്തിതാഹ്. ഇതിന്റെ പേര് ദുആ ഉൽ ഇഫ്തിതാഹ് എന്നാണ്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം നാം ഈ ദുആ ആണ് തുടങ്ങേണ്ടത്. ഫർള്, സുന്നത്ത് എന്നീ നമസ്കാരങ്ങളിലെല്ലാം ഇത് സുന്നത്തുണ്ട്. ഇരുന്ന് നിസ്കരിക്കുന്നവനും നിന്ന് നിസ്കരിക്കുന്നവനും സ്ത്രീയും പുരുഷനും എല്ലാം ഇത് സുന്നത്താണ്. അവരുടെ എല്ലാം നിസ്കാരത്തിൽ വജ്ജഹത്ത് സുന്നത്തുണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ മാത്രം ഇത് സുന്നത്തില്ല. മയ്യത്ത് നമസ്കാരത്തിൽ വജ്ജഹത്ത് സുന്നത്തില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. മറന്നോ മനഃപൂർവമോ, അഥവാ നിസ്കാരം ആരംഭിച്ചു അങ്ങനെ മറന്നിട്ടോ അല്ലെങ്കിൽ മനഃപൂർവമോ ഈ വജ്ജഹത്ത് ഓതാതെ ഒരാൾ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചു. ഉദാഹരണമായാലും ഫാത്തിഹ അങ്ങ് തുടങ്ങി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലെങ്കിൽ അഊദ് ഓതാതെ ബിസ്മി ചൊല്ലി തുടങ്ങി, അങ്ങനെ ഓതി തുടങ്ങിയാൽ പിന്നെ വജ്ജഹത്തുവിലേക്ക് മടങ്ങാൻ പാടില്ല. പിന്നെ ഫാത്തിഹയിലേക്ക് പോവുക, ഫർദിൽ നിന്ന് പിന്നെ പുറകോട്ട് പോകരുത്. അവൻ പിന്നെ ഫാത്തിഹ ഓതി പോവുക, ഈ സുന്നത്ത് നഷ്ടപ്പെട്ടു കൊള്ളട്ടെ. അതുകൊണ്ട് നമസ്കാരത്തിന് യാതൊരു കുഴപ്പവുമില്ല. ഒരാൾ ജമാഅത്തായി നമസ്കരിക്കുന്ന ഉദാഹരണം, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, പറഞ്ഞ ഉടനെ ഇമാം ആമീൻ ചൊല്ലിയാൽ അവനും ഇമാമോടുകൂടി ആമീൻ പറയണം. ഇമാം ഇങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ചെന്ന് അല്ലാഹു അക്ബർ എന്ന് കിട്ടുമ്പോൾ ഇമാം വലല്ലാഹുല്ലീൻ പറഞ്ഞ് ആമീൻ പറയുന്നു. അപ്പൊ നമ്മളും കൂടെ ആമീൻ ചൊല്ലണം. അങ്ങനെ ആമീൻ ചൊല്ലിയാൽ ഇമാം ഒന്നിച്ച് ആമീൻ ചൊല്ലിയതിന് ശേഷം പിന്നെ വജ്ജഹത്ത് ഓതണം. അഥവാ ഈ ആമീൻ ചൊല്ലി എന്നതുകൊണ്ട് അവന് വജ്ജഹത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അവൻ പിന്നീട് വജ്ജഹത്ത് ഓതി പിന്നീട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകണം. തക്ബീറോടുകൂടെ ഇമാം ഒന്നിച്ച് ഇരുന്നാൽ ഇമാമിന്റെ സലാമിന് ശേഷം എഴുന്നേറ്റ് വജ്ജഹത്ത് ഓതൽ സുന്നത്തില്ല. ഉദാഹരണം, നമ്മൾ പള്ളിയിൽ ചെല്ലുന്നു, നമസ്കാരം നടക്കുന്നു, നമ്മൾ തക്ബീർ കെട്ടിയ ഉടനെ ഇമാമ് പോകുന്നു ഇരുത്തത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇമാമോട് കൂടി നമ്മൾ അങ്ങ് ഇരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ നമ്മൾ നമസ്കാരത്തിൽ വജ്ജഹത്ത് ഓതേണ്ടതില്ല. മറന്നുകൊണ്ട് പോലും അഊദുവോ ഫാത്തിഹയോ ഓതാൻ ആരംഭിക്കാത്തപ്പോഴും മഅ്മൂമായി നിസ്കരിക്കുന്ന ഒരാള് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉടനെ ഇരിക്കാത്തപ്പോഴും മാത്രമേ ഇത് ഓതൽ സുന്നത്തുള്ളൂ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഇമാമ് നമസ്കരിക്കുന്നു, ഇമാം ഫാത്തിഹ ഓതി സൂറത്ത് ഓതി തീരാനായിരിക്കുന്നു, ആ സമയത്ത് നമ്മൾ ചെന്ന് വജ്ജഹത്ത് ഓതി തുടങ്ങിയാൽ
ഫാത്തിഹ നമുക്ക് ഓതാൻ കഴിയില്ല, നമ്മൾ ഇമാമിന്റെ കൂടെ സുജൂദിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ വന്നാൽ അവന്റെ നമസ്കാരത്തിലെ ആ റക്അത്ത് പരിഗണിക്കപ്പെടുകയില്ല. അപ്പോഴവൻ ഈ വജ്ജഹത്തു നിന്ന് എത്ര ഓതിയോ അത്ര ഫാത്തിഹയിൽ നിന്നും ഓതിയിരിക്കണം എന്നതാണ് നിബന്ധന. അപ്പോൾ വജ്ജഹത്ത് ഓതാൻ സമയം കിട്ടില്ലെന്ന് കണ്ടാൽ പിന്നെ അത് ഓതേണ്ടതില്ല, നേരിട്ട് ഫാത്തിഹയിലേക്ക് കടക്കുക. ഇമാമിന്റെ ഓത്ത് കേൾക്കുന്ന മഅ്മൂമ് വജ്ജഹത്ത് വേഗത്തിൽ ഓതൽ സുന്നത്തുണ്ട്. ഇമാമിന്റെ ഓത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഅ്മൂമ് വജ്ജഹത്ത് വേഗത്തിൽ ഓതി പിന്നീട് ഇമാമിന്റെ ഓത്ത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നൃത്തത്തിൽ ഒരാൾ ഇമാമിനെ പിന്തുടർന്നു, അയാൾ വജ്ജഹത്ത് ഓതി തുടങ്ങി, ഇമാമ് റുക്ഉയിലേക്ക് പോയി. അങ്ങനെ വന്നാൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം, ഈ കാര്യം ഞാൻ നേരത്തെ ചെറുതായി സൂചിപ്പിച്ചു. ഒരാൾ നൃത്തത്തിൽ ഇമാമിനെ തുടർന്നു, അയാൾ വേഗം വജ്ജഹത്തുമാണ് ഓതി തുടങ്ങിയത്, ഇമാമാണെങ്കിൽ പെട്ടെന്ന് റുക്ഉയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ വന്നാൽ അപ്പോഴവൻ ഈ വജ്ജഹത്തു നിന്ന് എത്ര ഓതിയോ അത്ര ഫാത്തിഹയിൽ നിന്നും ഓതിയിരിക്കണം. ഇനി നമുക്ക് നാലാമത്തെ ഫർദിനെ കുറിച്ച് പറയാം. എല്ലാ റക്അത്തിലും നൃത്തത്തിൽ ഫാത്തിഹ ഓതലാണ് നിസ്കാരത്തിന്റെ നാലാമത്തെ ഫർദ്. എല്ലാ റക്അത്തിലും എല്ലാ നിസ്കാരങ്ങളിലും ഇത് നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഈ പ്രത്യേകത ഫാത്തിഹയ്ക്ക് മാത്രമേ ഉള്ളൂ. ഏത് നിസ്കാരമാണെങ്കിലും എല്ലാ റക്അത്തിലും ഫാത്തിഹ വേണം. നിസ്കാരത്തിൽ ഓതൽ നിർബന്ധമായ അത്തഹിയാത്ത്, സൊലാത്ത് എന്നിവ എല്ലാ റക്അത്തിലും വേണ്ടതില്ലല്ലോ. അത്തഹിയാത്തോ സൊലാത്തോ എല്ലാ റക്അത്തിലും വേണ്ട. റുക്കൂഴും സുജൂദും ഇല്ലാത്ത മയ്യത്ത് നമസ്കാരം പോലുള്ള നമസ്കാരമുണ്ടല്ലോ, എന്നാൽ ആ നിസ്കാരത്തിൽ പോലും ഫാത്തിഹ അനിവാര്യമാണ്. നിസ്കാരത്തിന്റെ ഫർദുകളിൽ ഫാത്തിഹയ്ക്ക് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ. ഫാത്തിഹ ഓതാത്തവർക്ക് നിസ്കാരം തന്നെ ഇല്ല എന്നാണ് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇമാമിന്റെ നൃത്തത്തിൽ ഫാത്തിഹയ്ക്ക് സമയം കിട്ടാത്ത പിന്തിത്തുടർന്ന മഅ്മൂമിന് അഥവാ മസ്ബൂക്ക് എന്ന് നമ്മൾ പറയും. ജമാഅത്ത് നടക്കുമ്പോൾ ഇമാമോടൊപ്പം ഒരാൾ തുടർന്നു, അവൻ പിന്തിത്തുടർന്നവനാ, അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ റക്അത്തിൽ അവൻ ഫാത്തിഹ ഓതൽ നിർബന്ധമില്ല, അവന് ഇമാമോടുകൂടെ റുക്കൂഴിലേക്ക് പോകാവുന്നതാണ്. ബിസ്മി ഫാത്തിഹയിൽ പെട്ട ഒരായത്തായതിനാൽ ബിസ്മിയോടുകൂടെയാണ് ഫാത്തിഹ ഓതേണ്ടത്. ബിസ്മിയോടുകൂടെ ഓതണം, ബിസ്മി ഒഴിവാക്കി ഓതരുത്. ചില സ്ഥലങ്ങളിൽ ഇമാമുമാർ ബിസ്മി പതുക്കെ ഓതാറുണ്ട്, അൽഹംദ് മുതൽ ഉറക്കെ ഓതും, അവർ പതുക്കെ ബിസ്മി ഓതുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഫാത്തിഹയിലെ ആയത്തുകൾ ക്രമാനുസൃതം തുടർച്ചയായി ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ ഓതുമ്പോൾ സ്വന്തം ശരീരം കേൾക്കുമാറ് ഉച്ചത്തിലാണ് ഫാത്തിഹ ഓതേണ്ടത്. ഫാത്തിഹ സൂറത്ത് വൃത്തിയായി പഠിച്ചിരിക്കണം. ഫാത്തിഹയ്ക്കിടയിൽ മനഃപൂർവ്വം മൗനം പാലിക്കുക. ഫാത്തിഹയിൽ പെടാത്ത ഖുർആൻ വാക്യങ്ങളോ നിസ്കാരത്തിന്റെ മസലഹത്തുകളോട് ബന്ധമില്ലാത്ത ദിക്റുകളോ ചൊല്ലുക എന്നീ പ്രവർത്തനങ്ങൾ കൊണ്ട് ഓത്തിന്റെ തുടർച്ചയ്ക്ക് ഭംഗം വരും. അപ്പോൾ ആദ്യം മുതൽ മടക്കി ഓതണം. നിസ്കാരത്തിന്റെ മസലഹത്തിൽപ്പെട്ട ദിക്ർ എന്ന് പറയുമ്പോൾ ഒരാള് നിസ്കാരത്തിൽ തുമ്മി, അയാൾ ഫാത്തിഹയ്ക്കിടയിലാണ് തുമ്മിയത്, ഉടനെ അയാൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞു, എന്നാൽ ഫാത്തിഹ മടക്കി ഓതണം. കാരണം ഈ തുമ്മിയതിന് അൽഹംദുലില്ല എന്ന് പറഞ്ഞത് നിസ്കാരത്തിന്റെ മസലഹത്തിൽപ്പെട്ട പ്രവർത്തനമല്ല. എന്നാൽ ഇമാമ് ആമീൻ ചൊല്ലി, ഇവൻ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നു, ഇമാം ഫാത്തിഹ പൂർത്തീകരിച്ച് ആമീൻ ചൊല്ലി, അപ്പോൾ ഇവനും ആമീൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇമാം ഏതെങ്കിലും ഒരു പ്രത്യേക സൂറത്ത്, ഉദാഹരണമായി ആ പരിശുദ്ധ ഖുർആനിലെ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്ന ഭാഗം ഓതി, അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്ന് ഓതുന്നത് കേട്ടാൽ ബലാവ അന അലാ ദാലികമിന ഷാഹിദീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. അങ്ങനെ ഇമാമ് ഈ ഓത്ത് ഓതിയപ്പോൾ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്ന് ഓതിയപ്പോൾ മഅ്മൂമ് ബലാവ അന അലാ ദാലികമിന ഷാഹിദീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫാത്തിഹ മടക്കി ഓതേണ്ടതില്ല, കാരണം അത് നിസ്കാരത്തിന്റെ മസലഹത്തിൽപ്പെട്ട കാര്യമായതുകൊണ്ട്. ഫാത്തിഹയിലെ അക്ഷരങ്ങൾ വിട്ടുപോവുകയോ മഹ്റജ് പിഴക്കുകയോ ചെയ്താൽ, മഹ്റജ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ പ്രഭവസ്ഥാനം, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം തെറ്റി പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അതുപോലെ തന്നെ 14 ശബ്ദുകളിൽ ഒന്ന് വിട്ടുപോയി, ഏത് വിട്ടുപോയാലും ഫാത്തിഹ ഒരിക്കലും ശരിയാവില്ല. ഫാത്തിഹ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഓതേണ്ടതാണ്. ഉച്ചാരണം വ്യക്തവും ഉച്ചാരണ സ്ഥാനങ്ങൾ ശരിയുമായിരിക്കണം എന്നർത്ഥം. ഫാത്തിഹ ഓതിത്തീർന്നാൽ ആമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. ഫാത്തിഹ മുഴുവൻ ഓതിക്കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അർറഹ്മാനിർ റഹീം ചുണ്ട് പൂട്ടുമ്പോഴേ മീമാവും, മാലിക് പിന്നെ തുടങ്ങണം. അപ്പോൾ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, രണ്ടു തമ്മിൽ ഒരു വേർതിരിവ് വേണം. മാലിക് യൗമിദ്ദീൻ അല്ല മാലിക് യൗമിദ്ദീ പോരാ, മാലിക് യൗമിദ്ദീൻ. ആ നാവ് അടിയിൽ കൊണ്ടുപോയി വെക്കണം. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ,
വേറിട്ട് തന്നെ കേൾക്കണം. ചിലര് വൈരിൽ മഹ്ദൂബി അലൈഹിം വല അലൈ മീമും വാവ് ഒന്നായി ഒരക്ഷരം പോയി. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വൈരിൽ മഹ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പറഞ്ഞ വാ വേറെ എടുക്കണം. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഒരക്ഷരം പോയാൽ ഫാത്തിഹ ശരിയല്ല, നമസ്കാരം ബാത്തിലാകും. വളരെ ശ്രദ്ധിക്കണം. ആമീൻ പറഞ്ഞതിന് ശേഷം സൂറത്ത് ഓതുന്നതിന്റെയും സൂറത്ത് ഓതി റുക്കുഇലേക്ക് തക്ബീർ ചൊല്ലുന്നതിന്റെയും ഇടയിൽ ഇപ്പൊ വലല്ലാലീൻ ആമീൻ എന്ന് പറഞ്ഞു. ഇനി ഒരു സൂറത്താ ഓതേണ്ടത്. ഈ ഫാത്തിഹ നിർത്തിയിട്ട് സൂറത്ത് ഓതുന്നതിന്റെയും സൂറത്ത് കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ റുക്കുവിൽ പോകുമല്ലോ, ആ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന്റെയും ഇടക്ക് ഒരു സുബ്ഹാനല്ലാ എന്ന് പറയുന്ന അത്ര സമയം അഥവാ ഒരു 2 സെക്കൻഡ് മൗനം പാലിക്കണം. 2 സെക്കൻഡ് മൗനം പാലിക്കണം. ഉദാഹരണമായി നമ്മൾ ഫാത്തിഹ ഓതി വലല്ലാലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ സൂറത്ത് തുടങ്ങരുത്, വലല്ലാലീൻ ആമീൻ. ആ സൂറത്തിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം. അത് പ്രത്യേക സുന്നത്തുണ്ട് എന്ന് തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹയ്ക്ക് ശേഷം ഏതാനും ആയത്തുകൾ ഓതിയാലും മതി, സൂറത്ത് തന്നെ ഓതിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഏറ്റവും നല്ലത് 3 ആയത്തുകൾ ഓതലാണ്. ഒരു സൂറത്ത് പൂർത്തിയായി ഓതലാണ് ദീർഘിച്ച സൂറത്തിൽ നിന്ന് ഒരൽപ്പം ഓതുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതലാണ് സുന്നത്ത്. ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതുക. ഉദാഹരണം സുബഹി, മഗ്രിബിൽ ആദ്യത്തെ 2 റക്അത്തിൽ, സുബഹിയിലെ 2 റക്അത്തിലും എല്ലാത്തിലും ആദ്യ 2 റക്അത്തിൽ പ്രത്യേകമായി സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഒരേ സൂറത്ത് ആവർത്തിച്ചു ഓതിയാലും ഇനി ഫാത്തിഹ തന്നെ മടക്കി ഓതിയാലും സൂറത്ത് ഓതിയതിന്റെ അടിസ്ഥാന സുന്നത്ത് കിട്ടും. ഇപ്പൊ 2 സൂറത്ത് ഓതുന്നതിന് പകരം ആദ്യത്തെ റക്അത്തിൽ സൂറത്ത് ഓതി, അതേ സൂറത്തിന്റെ 2ാമത്തേതിലും ഓതി, വേറൊരാൾ ഫാത്തിഹ തന്നെ സൂറത്തിന്റെ സ്ഥാനത്ത് മടക്കി ഓതി, എന്നാലും സൂറത്ത് ഓതിയ അടിസ്ഥാന സുന്നത്ത് കിട്ടും. ഇമാം തനിച്ചു നിസ്കരിക്കുന്നവൻ ഉറക്ക ഓതേണ്ട നിസ്കാരത്തിൽ ഇമാമിന്റെ ഓത്ത് കേൾക്കാത്ത മഅ്മൂം, 3 പേരാണ് ഇവിടെ പറഞ്ഞു, ശ്രദ്ധിക്കണം. ഇമാമ് തനിച്ചു നിസ്കരിക്കുന്നവൻ ഉറക്ക ഓതേണ്ട നിസ്കാരത്തിൽ ഇമാമിന്റെ ഓത്ത് കേൾക്കാത്ത മഅ്മൂം, ഉറക്ക ഓതേണ്ട നിസ്കാരമാണ് പക്ഷെ ഇമാമിന്റെ ഓത്ത് മഅ്മൂം കേൾക്കുന്നില്ല, ഈ 3 പേർക്ക് സൂറത്ത് ഓതൽ സുന്നത്താണ്. അപ്പൊ ഇമാമിന്റെ ഓത്ത് കേൾക്കുന്ന മഅ്മൂമിന് സൂറത്ത് ഓതൽ സുന്നത്തില്ല, അവൻ സൂറത്ത് ഓതൽ കറാഹത്തുമാണ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഒരു പള്ളിയിൽ നിസ്കരിക്കുന്നു, ആദ്യത്തെ 2 റക്അത്തിൽ ഇമാം ഉറക്ക ഓതുന്നു, നമ്മളത് കേൾക്കുന്നു. അപ്പൊ നമ്മൾ ഫാത്തിഹ ഓതിയാൽ മതി, നമ്മൾ സൂറത്ത് ഓതേണ്ടതില്ല. ഇനി ഉറങ്ങുന്നവർക്കോ നിസ്കരിക്കുന്നവർക്കോ ശല്യമായി തീരുന്ന പക്ഷം നിസ്കരിക്കുന്നവരും അല്ലാത്തവരും ഉറക്ക ഓതൽ കറാഹത്ത. നിസ്കരിക്കുന്നവരും അല്ലാത്തവരും ഉറക്ക ഓതുമ്പോൾ വേറെ ഉറങ്ങുന്ന ആളുകൾക്ക് മറ്റോ ശല്യമുണ്ട്, എന്നാൽ അത്ര ഉച്ചത്തിൽ ഓതേണ്ടതില്ല. ഇതാണ് ഫാത്തിഹ സൂറത്ത്. അതുപോലെ തന്നെ അതോടനുബന്ധിച്ച സൂറത്തും ഓതുന്നതിന്റെ ക്രമം, ഇതിൽ നിസ്കാരത്തിന്റെ 4ാമത്തെ കൗലിയായ ഫർളാണ് ഫാത്തിഹ സൂറത്ത് ഓതൽ. അതിന്റെ നിബന്ധനയാണ്, അതോടനുബന്ധമായ കാര്യങ്ങളുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇപ്പോൾ നാം നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം അതുപോലെ തന്നെ ഫാത്തിഹ വരെ എത്തി, നൃത്തം എന്ന കർമ്മം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇനിയാണ് 5ാമത്തെ ഫർള്. അതെന്താണ്? സൂറത്ത് ഓതി പൂർത്തിയാക്കിയാൽ നിസ്കാരത്തിന്റെ 5ാമത്തെ ഫർളായ റുക്കുഇലേക്ക് കുനിയുക. എന്താണ് റുക്കുഇ്? എങ്ങനെയാണ് റുക്കുഇ്? അംഗ വൈകല്യമില്ലാത്ത ഒരാള് 2 ഉള്ളം കൈകൾ, നോക്കൂ ഇവിടെ നോക്കൂ, 2 ഉള്ളം കൈകൾ, ഈ 2 ഉള്ളം കൈകൾ അവന്റെ കാൽമുട്ടുകളിൽ എത്തുന്ന വിധം കുനിയുന്നതിനാണ് റുക്കുഇ് എന്ന് പറയുന്നത്. അയാളുടെ കാൽമുട്ടുകളിൽ ഈ കൈയിന്റെ വെള്ള എത്തുന്നത് വരെ കുനിയലാണ് റുക്കുഇ് എന്ന് പറയുന്നത്. മുൻകൈ വിരലുകൾ മുട്ടുകളിൽ തട്ടിയാൽ മതിയാകയില്ലെന്നർത്ഥം. ഈ മുൻകൈയിന്റെ വിരൽ മുട്ടുമ്പോ തട്ടിയാൽ പോരാ, അവിടുന്ന് കീഴോട്ട് പോയി ഈ ഭാഗം നമ്മുടെ കാൽമുട്ടിൽ വരണം. ഇന്ന് പലരും നേരിയ വിധം പല തരത്തിൽ കുനിയുന്ന ആളുകളാണ്. അത്തരം കുനിച്ചിലൊക്കെ ഒഴിവാക്കി സാധാരണ ഒരു മനുഷ്യൻ, അതാണ് അംഗവൈകല്യമില്ലാത്തവൻ എന്ന് പറഞ്ഞത്, അവന്റെ ഉള്ളം കൈ കാൽമുട്ടുകളിൽ എത്തുന്ന വിധത്തിൽ തന്നെ കുനിയണം. മുതുകും പിരടിയും ഒരേ ലെവലിൽ വരണമെന്നർത്ഥം. അവന്റെ ഈ മുതുക് ഭാഗം പിരടി അത് ഒരേ ലെവലിൽ വരണം. ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോൾ ശരിക്കും അവന്റെ മുതുകും പിരടിയും ഒരേ പാരലൽ ലെവലായി സമാന്തരമായി ശരിക്കു വരണം. അങ്ങനെയാണ് അവൻ കുനിയേണ്ടത്. റുക്കുഇലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ മറ്റെല്ലാ കുനിയലിലും അതുപോലെ അതിൽ നിന്ന് നിവർന്നു വരുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ ഇമാമിനും മഅ്മൂമിനും തനിച്ചു നിസ്കരിക്കുന്നവനും ഒക്കെ സുന്നത്താ. ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാവട്ടെ, റുക്കുഇലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ. അതുപോലെ
മറ്റെല്ലാ കുനിച്ചിലും നിവർച്ചിലും ഇപ്പോ സുജൂദിലേക്ക് പോകുമ്പോൾ സുജൂദിൽ നിന്ന് വരുമ്പോൾ ഒക്കെ അള്ളാഹു അക്ബർ, അങ്ങോട്ട് പോകുമ്പോഴും അള്ളാഹു അക്ബർ, ഇങ്ങോട്ട് തിരിച്ചു ഉയരുമ്പോഴും അള്ളാഹു അക്ബർ. എന്നാൽ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ മാത്രം വ്യത്യാസമുണ്ട്. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ മാത്രം വ്യത്യാസമുണ്ട്. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ, ശരിക്ക് പറഞ്ഞാൽ സമി അല്ലാഹു ലിമൻ ഹമിദഹു, അത് പറയുമ്പോൾ ഹമിദ എന്ന വഖുവിലുണ്ടാവും, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് കൈയ്യുയർത്തിക്കൊണ്ട് പറയണം. അങ്ങനെ തക്ബീറിന് പകരം ഈ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ മാത്രമാണ് സമി അല്ലാഹു ലിമൻ ഹമിദ പറയേണ്ടത്. ബാക്കിയുള്ള എല്ലാ കുനിയൽ നിവരൽ ഈ കർമ്മങ്ങളിലൊക്കെ അള്ളാഹു അക്ബർ എന്നാണ് പറയേണ്ടത്. ഏത് പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നുവോ അതിൽ എത്തിച്ചേരുന്നത് വരെ തക്ബീർ നീട്ടൽ സുന്നത്തുണ്ട്. ഇപ്പോ ഉദാഹരണം, ഒരാൾ എഴുത്തിതാല് ചെയ്തു, എന്നിട്ട് പിന്നെ അയാൾ സുജൂദിലേക്ക് പോകുന്നു, അയാളുടെ നെറ്റ് സുജൂദിന്റെ സ്ഥലത്ത് എത്തുന്നത് വരെ കുനിയാൻ തുടങ്ങുമ്പോൾ അള്ളാഹു അക്ബർ അവിടെ എത്തുന്നത് വരെ തക്ബീർ ദീർഘിപ്പിച്ച് പറയൽ സുന്നത്തുണ്ട്. ചിലർ അള്ളാഹു അക്ബർ മെല്ലെ പറഞ്ഞിട്ട് പിന്നെ മിണ്ടാതെ എങ്ങ പോകും, അങ്ങനെയല്ല. സുജൂദിൽ നിന്ന് ഉയർന്നു വരുന്നു, അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ചെറുതാക്കി പറഞ്ഞ് ഉയരുകയല്ല വേണ്ടത്. അവൻ നൃത്തത്തിലേക്ക് എത്തുന്നവരെ അള്ളാഹു അക്ബർ, ഇത് പ്രത്യേകം സുന്നത്താണ്, വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ അവൻ ഇപ്പോൾ റുക്കൂ ചെയ്തു, നിയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലി, അവൻ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, അതിനുശേഷം അവൻ റുക്കൂ ചെയ്തു. ഇപ്പൊ റുക്കൂയിലാണ് നമ്മളുള്ളത്. നാം ഇപ്പോൾ എവിടെയാണുള്ളത്? എന്റെ കൂടെ നിങ്ങൾ സഞ്ചരിച്ച് നമസ്കാരത്തിന്റെ ഭാഗത്തേക്ക് പോരണം. നമ്മൾ ഇപ്പോൾ റുക്കൂയിലാണുള്ളത്. എന്താണ് റുക്കൂയിൽ ചൊല്ലേണ്ടത്? സുബ്ഹാൻ റബ്ബിയൽ അലീമി വബിഹംദിഹി. ഈ ദിക്ർ മൂന്ന് തവണ പറയണം. എന്താണ് ഈ ദിക്റിന്റെ അർത്ഥം? മഹാനായ എന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. സുബ്ഹാൻ റബ്ബിയൽ അലീമി വബിഹംദിഹി. ഇത് മൂന്ന് തവണ പറയണം. അവൻ റുക്കൂയിൽ കടന്നുകൊണ്ട് മൂന്ന് തവണ ഇത് പറയണം. റുക്കൂയിലേക്ക് കുനിയുമ്പോൾ മറ്റൊന്നും ഉദ്ദേശിക്കരുത്. റുക്കൂയിലേക്ക് കുനിയുമ്പോൾ എവിടെയെങ്കിലും തല തട്ടും എന്ന് കരുതി കുനിയാനല്ല. ഈ വിഷയത്തിൽ ഏത്തിദാല്, സുജൂദ്, ഇടയിലെ ഇരുത്തം എന്നിവയെല്ലാം റുക്കൂ പോലെ തന്നെയാണ്. അതുപോലെ പൊക്കലും. നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉയരുമ്പോൾ വേറെന്തെങ്കിലും ഒരു വസ്തുവിനെ കണ്ട് ഭയപ്പെട്ട് ഉയർന്നാൽ പോരാ. അതൊക്കെ പ്രത്യേകം അതിനുവേണ്ടി മാത്രം കുനിയലും ഉയരലും ആയിരിക്കണം എന്നർത്ഥം. മഹ്മൂമല്ലാത്ത ഒരാള് സുജൂദിലായിരിക്കെ റുക്കൂ ചെയ്തോ എന്ന് സംശയിച്ചു, എന്ത് ചെയ്യണം? മഹ്മൂമല്ലാത്ത ഒരാള് സുജൂദിലായിരിക്കെ റുക്കൂ ചെയ്തോ എന്ന് സംശയിച്ചു, എന്ത് ചെയ്യണം? മഹ്മൂമല്ലാത്ത ഒരാള് സുജൂദിലായിരിക്കും, അവൻ സുജൂദിലാണ് ഇപ്പൊ ഉള്ളത്, സുജൂദിലിങ്ങനെ കിടക്കുമ്പോൾ അവൻ സംശയിച്ചു, ഞാനിപ്പോ റുക്കൂ ചെയ്തോ, എന്ത് ചെയ്യണം? അവൻ നൃത്തത്തിലേക്ക് തന്നെ വരിക. നൃത്തത്തിലേക്ക് വന്നിട്ട് റുക്കൂ ചെയ്യുക. എന്നിട്ട് നൃത്തം പൂർത്തിയാക്കാതെ റുക്കൂ ആക്കി അത് മാറ്റാൻ പാടില്ല. അവൻ നൃത്തം പൂർത്തിയാക്കാതെ റുക്കൂ ആക്കി മാറ്റാൻ പാടില്ല. ഉദാഹരണം, ഒരാൾ സുജൂദിൽ കിടക്കുന്നു, റുക്കൂ ചെയ്തോ സംശയിച്ചു, നേരെ വന്ന് റുക്കൂയിൽ നിന്നാ പോരാന്നർത്ഥം. അവൻ എന്ത് ചെയ്യണം? നേരെ നിവർന്ന് നിന്നിട്ട് രണ്ടാമത് റുക്കൂ ചെയ്യണം. അല്ല, തിരിച്ചുള്ള വരവിൽ റുക്കൂ ആക്കാൻ പാടില്ല എന്നർത്ഥം. അതാണ് ഈ പറഞ്ഞ വിശദീകരണം. ഇനി ഒരാൾ ഇരുന്ന് നമസ്കരിക്കുന്ന ആളാണെന്ന് ഇരിക്കട്ടെ. നേരത്തെ പറഞ്ഞൊരു ഇരുന്ന് നമസ്കരിക്കുന്ന കാര്യം, ഒരാൾ ഇരുന്നാണ് നമസ്കരിക്കുന്നത്. ഈ ഇരുന്ന് നമസ്കരിക്കുന്ന ആൾ എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ടത്? ഇരുന്ന് നമസ്കരിക്കുന്ന ആള് കാൽമുട്ടുകളുടെ മുൻഭാഗത്തേക്ക്, കാലിന്റെ മുട്ടുകളുടെ മുൻഭാഗം, നമ്മുടെ കാലിന്റെ രണ്ട് മുട്ടുകളുണ്ട്, അതിന്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടത്തക്ക വിധം കുനിയണം. ഇങ്ങനെ സുജൂദിന്റെ സ്ഥാനം വരെ കുനിയൽ ശ്രേഷ്ഠമാണ്. അപ്പൊ സുജൂദിന്റെ സ്ഥാനം അല്പമില്ല, അതുവരെ ഇങ്ങനെ കുനിയൽ മുട്ടുവരെ എത്തിയാലും മതി. അവിടുന്ന് സുജൂദിന്റെ സ്ഥാനം വരെ കുനിയൽ പ്രത്യേകം സുന്നത്താണ്. കഴിയാവുന്ന വിധമാണ് ചെയ്യേണ്ടത്. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരിക്കലും ഇസ്ലാം. ഇതാണ് നമസ്കാരത്തിന്റെ അഞ്ചാമത്തെ നിബന്ധനയുടെ വിശദീകരണം. ഇത് ആവർത്തിച്ച് കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആറാമത്തെ ഫർള്, റുക്കൂ കഴിഞ്ഞാൽ എഴുത്തിതാല് ചെയ്യലാണ്. റുക്കൂ കഴിഞ്ഞാൽ പിന്നെ എഴുത്തിതാല് ചെയ്യാം. എങ്ങനെയാ എഴുത്തിതാല് ചെയ്യുന്നത്? ഇതാണ് ആറാമത്തെ ഫർള്. റുക്കൂവിന്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിതാല്. വളരെ പെട്ടെന്ന് മനസ്സിലാവും. റുക്കൂവിന്റെ മുമ്പ് അവൻ ഏത് അവസ്ഥയിലായിരുന്നു? അവൻ റുക്കൂ ചെയ്യുന്നതിന്റെ മുമ്പ് ഏത് അവസ്ഥയിലായിരുന്നുവോ? നൃത്തത്തിലായിരുന്നു. അതേ അവസ്ഥയിലേക്ക് മടങ്ങിയാൽ എഴുത്തിതാലായി. മഹ്മൂമല്ലാത്ത ഒരാള്, അഥവാ മഹ്മൂമല്ല ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവനാണ്, അങ്ങനത്തെ ഒരാളാണെങ്കിൽ പൂർണ്ണമായി എഴുത്തിതാല് ചെയ്തോ എന്ന് സംശയിച്ചു. അങ്ങനെ സംശയിച്ചാൽ ഉടനെ അതിലേക്ക് മടങ്ങണം, പൂർണ്ണ എഴുത്തിതാലിലേക്ക് മടങ്ങണം, ശരിക്കും നിവർന്ന് നിൽക്കണം. അല്ലാതിരുന്നാൽ നിസ്കാരം ബാത്തിലാവും. മഹ്മൂമാണെങ്കിലോ ഇമാമിന്റെ നിസ്കാര ശേഷം ഒരു റക്അത്തും കൂടി നിസ്കരിക്കണം. മഹ്മൂമാണെന്നിരിക്കുക, അവൻ പൂർണ്ണമായി എഴുത്തിതാല് ചെയ്തോ സംശയിച്ചു, ഇമാമിന്റെ കൂടെ പോവുകയും ചെയ്തു സുജൂദിലേക്ക്, മടങ്ങാൻ പറ്റില്ലല്ലോ, മടങ്ങാൻ പറ്റില്ല. അപ്പോൾ അവന്റെ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു. അവൻ ഇമാമിന്റെ ശേഷം ഒരു റക്അത്ത് എഴുന്നേറ്റ് നമസ്കരിച്ചാൽ മതി. ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണോ? നൃത്തത്തിലേക്ക് മടങ്ങണം. മടങ്ങിയിട്ട് അവൻ ആ കർമ്മം പൂർത്തിയാക്കണം. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ,
എന്നാണ് പറയേണ്ടത്. റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്നാ നേരത്തെ സൂചിപ്പിച്ചു, എങ്കിലും അതിന്റെ സന്ദർഭത്തിൽ പറഞ്ഞെന്ന് മാത്രം. ഇതിന്റെ അർത്ഥം അള്ളാഹുവിനെ സ്തുതിച്ചവരുടെ സ്തുതി കീർത്തനം അവൻ സ്വീകരിക്കട്ടെ, ഇതാണ് അതിന്റെ അർത്ഥം. ഇഴുത്തിനാലിലെത്തിയ ശേഷം അഥവാ നേരെ നിവർന്നു നിന്നതിന് ശേഷം അവൻ ചൊല്ലേണ്ടത് റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദ് വമിൽ മാ ശിഅ്ത മിൻ ശൈഇം ബഅദു, ഞങ്ങളുടെ നാഥ ആകാശഭൂമികൾ നിറയെയും അവ രണ്ടിനു ശേഷം നീ ഉദ്ദേശിച്ചതെല്ലാം നിറയെയും ഉള്ള സർവസ്തുതിയും നിനക്കാകുന്നു, ഇതാണ് അവൻ പ്രത്യേകം പറയേണ്ടത്. ആകാശഭൂമികളും അതിനുശേഷം അള്ളാഹു ഉദ്ദേശിച്ച ഏതൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ നിറയും, മിൽ അമാശിഖത്ത് എല്ലാത്തിലുമുള്ള സ്തുതികളും നിനക്കാണ് പഠിച്ച തമ്പുരാനെ. അങ്ങനെ ഇഴുത്തിതാലിനൊരു പ്രത്യേകത ഉണ്ട്. ഇഴുത്തിതാൽ കസീറായ ഫർദാണ്, ലഘുവായ ഫർദ്, ദീർഘമില്ലാത്ത. ഒരിക്കലും ഇഴുത്തിതാൽ അമിതമായി ദീർഘിപ്പിക്കാൻ പാടില്ല, ഇഴുത്തിതാലിൽ അധിക സമയം നിൽക്കാൻ പാടില്ല, എഴുത്തിതാൽ കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതാണ് നിസ്കാരത്തിന്റെ ആറാമത്തെ ഫർദ് എഴുത്തിതാൽ, ചെറിയായ ഒരു ഫർദ്. ഏഴാമത്തെ ഫർദ് രണ്ട് സുജൂദ് ചെയ്യലാണ്, രണ്ട് സുജൂദ് ചെയ്യൽ. എല്ലാ റക്അത്തിലും രണ്ട് സുജൂദ് വേണം, ഒരു സുജൂദ് പോരാ, രണ്ട് സുജൂദ്. എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? ഈ സുജൂദ് ചെയ്യേണ്ട രൂപം, സുജൂദ് ചെയ്യേണ്ടത് എങ്ങനെ വിശദമായി പഠിക്കണം. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ ഒരടിമ സാഷ്ടാംഗം നമിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സുജൂദാണ്. നിസ്കാരത്തിന് നമ്മൾ സുജൂദ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? നിസ്കരിക്കുന്നവൻ ചുവന്ന വസ്തുവിന്മേൽ സുജൂദ് ചെയ്യാൻ പാടില്ല. നിസ്കരിക്കുന്ന ഒരാൾ ചുമന്ന വസ്തു, പ്രധാനമായി തൊപ്പിത, ഇവൻ ചുമന്ന ഈ വസ്തു, ഈ വസ്തുവിന്മേൽ സുജൂദ് ചെയ്താൽ ശരിയാവില്ല. അപ്പൊ എന്ത് വേണം? നിസ്കരിക്കുന്നവൻ ചുമന്ന വസ്തുവിന്മേൽ സുജൂദ് ചെയ്യരുത്. ഉദാഹരണം തലപ്പാവ്. അതുപോലെ തന്നെ ചുമക്കപ്പെട്ടത് എന്നതിൽ അവന്റെ അനക്കം കൊണ്ട് അനങ്ങുന്നതിന്മേലും സുജൂദ് ചെയ്യരുത്. അപ്പൊ അവന്റെ അനക്കം കൊണ്ട് അടങ്ങുന്ന എന്തെങ്കിലും സാധനം ഇപ്പോ കെട്ടിയിട്ടുണ്ട്, അവന്റെ അനക്കം കൊണ്ട് അനങ്ങും, അങ്ങനൊരു സാധനത്തിന് മേലും അവൻ സുജൂദ് ചെയ്യാൻ പാടില്ല. ഉദാഹരണമായി തലപ്പാവിന്റെ തെല്ല്, അവൻ അനക്കിയാൽ തലപ്പാവിന്റെ തെല്ല് അനങ്ങും, അതിന്മേൽ സുജൂദ് ചെയ്യാൻ പറ്റില്ല. അവന്റെ ചലനം കൊണ്ട് അത് ചലിക്കും എന്നതാണ് കാരണം. താൻ ചുമന്ന വസ്തുവിൽ തന്റെ ചലനം കൊണ്ട് അനങ്ങാത്ത ഭാഗത്ത് സുജൂദ് ചെയ്യാം. ഇപ്പോ ഒരാൾ ചുമന്ന വസ്തു, വലിയൊരു നീണ്ട തലപ്പാവ, ഇവൻ തല അനക്കിയാൽ അത് അനങ്ങില്ല, അതിന്റെ തലക്കൽ വേണമെങ്കിൽ അവൻ സുജൂദ് ചെയ്യാം. നീണ്ട മുണ്ടിന്റെ അറ്റം ഉദാഹരണം. തന്റെ ചലനം മൂലം ചലിക്കുന്ന കട്ടിലും മറ്റും സുജൂദ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു കട്ടിലിന്മേൽ നിസ്കരിക്കുന്നു, നമ്മൾ ചലിച്ചാൽ കട്ടിൽ ചലിക്കും, എന്നാലും അതിന്മേൽ സുജൂദ് ചെയ്യാം, കുഴപ്പമില്ല. തലപ്പാവിന്റെ തെല്ല് അതുപോലെയല്ല. നെറ്റിയുടെ അല്പഭാഗം, നെറ്റിയുടെ അല്പഭാഗം നഗ്നമായ നിലയിൽ സുജൂദിന്റെ സ്ഥാനത്തോട് ചേരണം. അതാണ് സുജൂദിലെ പ്രധാന നിബന്ധന. തലയുടെ ഭാരം സുജൂദിന്റെ സ്ഥാനത്ത് എത്തുകയും ചന്തിഭാഗം തലയേക്കാൾ ഉയർന്നിരിക്കുകയും വേണം. അവന്റെ പൃഷ്ഠഭാഗം തലയേക്കാൾ എപ്പോഴും ഉയർന്നിരിക്കണം. അത് വളരെ പ്രധാനമാണ്. സുജൂദിൽ ഏഴു സ്ഥലങ്ങളാണ് ഭൂമിയിൽ വെക്കേണ്ടത്. ഏഴു സ്ഥലങ്ങൾ നിലത്ത് വെച്ചിരിക്കണം. നഗ്നമായ നെറ്റി, രണ്ട് കാൽമുട്ടുകൾ, രണ്ട് കൈകളുടെ ഉൾഭാഗം അഥവാ ഉള്ളം കൈ, രണ്ട് കാൽവിരലുകളുടെ പള്ളഭാഗം, കാലിന്റെ വിരലിന്റെ ഇത് കൈ കാലാണെന്ന് സങ്കല്പിക്കുക, കാലിന്റെ വിരലിന്റെ പള്ളഭാഗം, ഈ പള്ളഭാഗം ഇങ്ങനെ കുത്തിയിട്ട് കാൽവിരലുകളുടെ പള്ളഭാഗം, അപ്പൊ രണ്ട് കാൽവിരലുകളുടെ പള്ളഭാഗം, രണ്ട് ഉള്ളൻ കൈകൾ, അതുപോലെ തന്നെ അവന്റെ നഗ്നമായ നെറ്റി, അവന്റെ രണ്ട് കാൽമുട്ടുകൾ, കാൽമുട്ടുകൾ, ഈ ഏഴ് സ്ഥലങ്ങൾ സുജൂദിൽ നിലത്ത് ഊന്നിയിരിക്കണം. ഈ ഭാഗങ്ങൾ ഭൂമിയിൽ ഊന്നിയാണ് സുജൂദ് ചെയ്യേണ്ടത്. അത് നെറ്റി നഗ്നമായി തന്നെ ഊന്നണം. കൈവിരൽ തുമ്പ് ഊന്നിയാൽ മതിയാകില്ല, ഇങ്ങനെ കൈയിന്റെ വിരലിന്റെ തുമ്പ് ഇങ്ങനെ ചിലർ ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ കാണാം, ഇങ്ങനെ കൈവെക്കും, പോരാ. വിരൽത്തുമ്പുകൾ ഊന്നിയാൽ പോരാ, കൈ ശരിക്കും പതിയണം. അതുപോലെ തന്നെ കൈയിന്റെ തെല്ല്, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും ഊന്നിയാൽ പോരാ, ഇങ്ങനെ ഊന്നിയാൽ പോരാ, ഇങ്ങനെ ഊന്നിയാൽ പോരാ, ഇങ്ങനെ ഊന്നിയാൽ പോരാ, കൈയിന്റെ പള്ള തന്നെ ഊന്നണം. സുജൂദാണ് നമസ്കാരത്തിലെ ഏറ്റവും പ്രധാന കർമ്മം. അക്രബുമായ കൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, അള്ളാഹുവിലേക്ക് ഒരടിമ ഏറ്റവും അടുത്തിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്യുമ്പോഴാണ്. സുജൂദിന്റെ സമയത്താണ് ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്നത്. ഇതിന് സാഷ്ടാംഗം എന്നാണ് നമ്മൾ പറയുന്നത്. തക്ബീർ ചൊല്ലി അഥവാ നമ്മൾ എഴുത്തിതാലിൽ നിന്നതിന് ശേഷം റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി എന്ന ദിക്ര ചൊല്ലി, ആ ദിക്ര ചൊല്ലിന് ശേഷം നേരെ തക്ബീർ ചൊല്ലി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് രണ്ട് കാൽമുട്ടുകളാണ് ആദ്യം വെക്കേണ്ടത്. ആദ്യം കൈ കൊണ്ടുപോയി കുത്തുകയല്ല വേണ്ടത്. കൈ കൊണ്ടുപോയി കുത്തുന്നതിന് പകരം രണ്ട് കാൽമുട്ടുകൾ കൊണ്ടുപോയി ഭൂമിയിൽ വെക്കുക, പിന്നെ കൈകൾ വെക്കുക, അതിനുശേഷം നെറ്റിയും മൂക്കും ഒന്നിച്ചു വെക്കുക, പിന്നെ നെറ്റിയും മൂക്കും ഒന്നിച്ച് ഇങ്ങനെ പതിച്ചു വെക്കുക, ഒന്നിച്ച് ഇങ്ങനെ പതിച്ചു വെക്കുക, ഇങ്ങനെയാണ് വെക്കേണ്ടത്. മുട്ടിൻകാലുകൾ ഒരു ചാൺ അകലത്തിൽ വിടർത്തി വെക്കല്, മുട്ടിൻകാല് വെക്കേണ്ടത് ഒരു ചാണെങ്കിലും അകലത്തിൽ വിടർത്തി വെക്കണം. അതുപോലെ തന്നെ മുടങ്കൈകളെ ഭൂമി വിട്ട് ഉയർത്തിപ്പിടിക്കുക. മുടങ്കൈ ഇത് ഭൂമി വിട്ട് ഉയർത്തിപ്പിടിക്കുക. ഇങ്ങനെ പതിച്ചു വെക്കുന്നതിന് പകരം സുജൂദിൽ കിടക്കുമ്പോൾ ഈ കൈയുടെ ഈ ഭാഗം, മുടങ്കൈ ഭാഗം
ഭൂമിയെ വിട്ട് ഉയർത്തിപ്പിടിക്കുക. വിരലുകൾ നിവർത്തിയും വിടർത്താതെയും, വിരലുകൾ നിവർത്തി എന്നാ വിടർത്താതെ, വിടർത്താതെ നിവർത്തി, മുൻകൈ കിബിലക്ക് അഭിമുഖമാക്കി, മുൻകൈ കിബിലക്ക് അഭിമുഖമാക്കി ചുമലുകളുടെ നേരെ ഭൂമിയിൽ വെക്കുക. കണ്ടോ, കാലുകളെ ഒരു ചാൺ അകലത്തിൽ നാട്ടി നിർത്തുക, കാലുകളെ ഒരു ചാൺ അകലത്തിൽ നാട്ടി നിർത്തുക. നാട്ടി നിർത്തുമ്പോൾ ഈ വിരലുകളുടെ പള്ള ഭൂമിയിൽ സ്പർശിക്കുക, അത് അനിവാര്യമാണ്. ഇന്ന് പലരും സുജുത് ചെയ്യുമ്പോൾ വിരൽ ഇങ്ങനെയാണ് വെക്കാറുള്ളത്, ചിലർ ഇത് ശ്രദ്ധിക്കാറില്ല. അധികം ആളുകൾക്കും അപകടം പറ്റുന്ന, അബദ്ധം പറ്റുന്ന ഒരു ഭാഗമാണ് സുജൂദിലെ കാലുകൾ. നിങ്ങളൊരു പള്ളിയിൽ കയറി നോക്കൂ, സുജൂദ് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ ശ്രദ്ധിച്ചാലും കാൽവിരലുകളുടെ പള്ള ഭൂമിയിൽ ഊന്നുക എന്ന ആ നിബന്ധന, ഏഴ് സ്ഥലങ്ങൾ ഭൂമിയിൽ ഊന്നണമെന്ന് പറഞ്ഞതിൽ ഈ ഭാഗം ഊന്നാതെയുള്ള സുജൂദ് നിഷ്ഫലമാണെന്ന കാര്യം വളരെ ഗൌരവത്തോടെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് കാലുകളെ ഒരു ചാൺ അകലത്തിൽ നാട്ടി നിർത്തൽ, അവയുടെ വിരലുകളെ കിബിലക്ക് മുന്നിടീക്കൽ, ഈ വിരലുകളെ കിബിലക്ക് മുന്നിടിക്കുക, ഇങ്ങനെ കുത്തുമ്പോൾ വിരല് കിബിലക്ക് മുന്നിടും, അതൊരു സുന്നത്തേ ഉള്ളൂ, ഈ പള്ള തട്ടലാണ് പ്രധാനം എന്നിവ സുജൂദിന്റെ പൂർണ്ണ രൂപവും സുന്നത്തും. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ വിശദീകരിച്ച കാര്യങ്ങൾ സുജൂദിന്റെ പൂർണ്ണ രൂപവും അതിന്റെ സുന്നത്തുമാണ്. കാൽമുട്ടുകൾ ഒഴികെയുള്ളതിൽ, കാൽമുട്ടുകൾ സുജൂദിൽ വെക്കുന്ന ഏഴ് സ്ഥലങ്ങളിൽ കാൽമുട്ടുകൾ ഒഴികെയുള്ള ഭാഗത്ത് കൈ കാല് എന്നിവയിൽ നിന്ന് നിലത്ത് വെക്കുന്ന ഭാഗം എന്നർത്ഥം. കൈ കാല് എന്നിവയിൽ നിലത്ത് വെക്കുന്ന ഭാഗം, ആ ഭാഗത്ത് മറയില്ലാതിരിക്കൽ സുന്നത്താണ്. കാൽമുട്ടിൽ എന്തായാലും മറയുണ്ടാവും, കൈകൾ അതുപോലെ കാല് അതിൽ മറയില്ലാതിരിക്കലാണ് സുന്നത്ത്. എന്നാൽ സോക്സ് ധരിച്ച് അതുപോലെ തന്നെ കയ്യിൽ എന്തെങ്കിലും ധരിച്ച് നമ്മൾ സുജൂദ് ചെയ്താലും ശരിയാകും, ഇല്ലാതിരിക്കൽ സുന്നത്താണ്. അതേസമയം നെറ്റിയിൽ മറയില്ലാതിരിക്കൽ നിർബന്ധമാണ്. ഏഴു സ്ഥലങ്ങളിൽ നെറ്റിയിൽ മറയില്ലാതിരിക്കൽ നിർബന്ധം. കൈകളിലും കാലുകളെ ആ വിരലുകളിലും മറയില്ലാതിരിക്കൽ സുന്നത്ത്. മുട്ടിൽ മറയുണ്ടാവും, അത് ഔറത്തിന്റെ ഭാഗമായതുകൊണ്ട് അത് ഒരിക്കലും മറയില്ലാതെ വരില്ല. ഇനി പുരുഷന്മാരാണ് സുജൂദ് ചെയ്യുന്നതെങ്കിൽ വയറിനെ തുടകളിൽ ചേർക്കാതെ, വയറ് തുടയോട് അടുപ്പിച്ചു നിർത്താതെ പ്രത്യേകം അവൻ കൈകളെ പാർശ്വകളിൽ നിന്ന് അകറ്റിയാണ് വെക്കേണ്ടത്. കൈകളെ പാർശ്വകളിൽ നിന്ന് അല്പം അകറ്റി എന്ന് പറഞ്ഞാൽ ഈ കൈകളെ ഇങ്ങനെ ചേർത്തി പിടിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്, കൈകളൊന്ന് അകറ്റി നിർത്തിയിട്ട്. അപ്പോൾ പുരുഷന്മാർ വയറിനെ തുടകളിൽ ചേർക്കാതെ കൈകളെ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റിയുമാണ് വെക്കേണ്ടത്. സ്ത്രീകളാണെങ്കിലോ ഇതിന് നേരെ വിരുദ്ധമായി വയറിനെ തുടയോട് ചേർത്ത് കൈകളെ പാർശ്വങ്ങളോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. സ്ത്രീകൾ ചേർത്ത് വെക്കണം, പുരുഷന്മാർ അകറ്റി വെക്കണം. ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോൾ, ഇതാണ് സുജൂദിന്റെ പൂർണ്ണമായ രൂപം. ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോൾ, ഇരുന്ന് നമസ്കരിക്കുന്നവനാണെങ്കിലും ഈ സുജൂദ് ചെയ്യാവുന്നതാണല്ലോ. ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി, അത്യുന്നതനായ എന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് മൂന്ന് തവണ ചൊല്ലൽ സുന്നത്തുണ്ട്. സുജൂദിൽ കിടന്നുകൊണ്ട് മൂന്ന് തവണ ഈ ദിക്ർ ചൊല്ലുക, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി, അത് മൂന്ന് തവണ ചൊല്ലുക. ഇതോടുകൂടി നിസ്കാരത്തിന്റെ ഏഴാമത്തെ ഫർദ് നാം വ്യക്തമായി മനസ്സിലാക്കി. ഇനി എട്ടാമത്തെ ഫർദ്, നിസ്കാരത്തിന്റെ എട്ടാമത്തെ ഫർദ് രണ്ട് സുജൂദുകൾക്കിടയിലെ ഇരുത്തം നിർവഹിക്കലാണ്. ഇപ്പോൾ നാം ഒരു സുജൂദിലെത്തി, റുക്കൂൾ കഴിഞ്ഞു, എഴുത്തിതാല് കഴിഞ്ഞ് സുജൂദിലെത്തി, സുജൂദിലെ ദിക്ര മൂന്ന് തവണ ചൊല്ലി. ഇനി അടുത്ത സുജൂദിന് മുമ്പായി ഒരു ഇരുത്തമുണ്ട്, എഴുന്നേറ്റിരിക്കൽ. ആ ഇരുത്തം, ഇതാണ് നിസ്കാരത്തിന്റെ എട്ടാമത്തെ ഫർദ്. ഇരുത്തത്തിനായി തല ഉയർത്തുമ്പോൾ ഈ ഇരുത്തമല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല. ഒരു ഇടജന്ത് പോകുന്നത് കണ്ട് പെട്ടെന്ന് തലപൊക്കി, അത് പറ്റില്ല. വീണ്ടും സുജൂദ് ചെയ്തതിനു ശേഷമാണ് ഈ കർമ്മം നിർവഹിക്കാൻ. സുജൂദിനിടയിലെ ഇരുത്തവും എഴുത്തിതാലും ദീർഘിപ്പിക്കാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളാണ്. നേരത്തെ പറഞ്ഞല്ലോ എഴുത്തിതാൽ ദീർഘിപ്പിക്കരുത് എന്നതുപോലെ സുജൂദിനിടയിലുള്ള ഈ ഇരുത്തവും ദീർഘിപ്പിക്കാൻ പാടില്ല. അത് ദൈർഘ്യം കുറച്ച് ചെയ്യേണ്ടതാണ്. രണ്ട് സുജൂദിന്റെ ഇടയിലും ആദ്യത്തെ അത്തഹിയാത്തിലും, സഹുവിന്റെ സുജൂദ് ചെയ്യാനുള്ളപ്പോൾ ഒടുവിലത്തെ അത്തഹിയാത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് സുന്നത്ത്. എന്താണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം, എന്താണ് തവറുക്കിന്റെ ഇരുത്തം, ഇങ്ങനെ രണ്ട് ഇരുത്തമാണ് നിസ്കാരത്തിലുള്ളത്. അത് പിന്നീട് വിശദമായി പറയാം. അപ്പൊ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ആ ഇരുത്തം, ആ ഇരുത്തത്തിൽ നാം ഇരിക്കേണ്ടത് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. ഇതെങ്ങനെയാണ്? ഇടത് കാൽപാദം ഭൂമിയിൽ പരത്തിവെച്ച്, ഇടത്തെ കാലിന്റെ പാദം ഭൂമിയിൽ പരത്തി വെക്കുക, ഇടതു കാൽപാദം ഭൂമിയിൽ പരത്തിവെച്ച് അതിന്മേൽ ഇരുന്ന് വലതുകാൽ നാട്ടി നിർത്തുന്ന രീതിയാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം. ഈ ഇരുത്തത്തിൽ മുൻകൈകൾ രണ്ടും വിരലുകൾ നിവർത്തി അവയുടെ തലകൾ കാൽമുട്ടുകളോട് സമാന്തരമാകുന്ന വിധം മുട്ടിൻകാലുകളുടെ സമീപത്തായി തുടകളിലാണ് വെക്കേണ്ടത്. കൈകൾ ഇങ്ങനെ നിർത്തിപ്പിടിച്ച് വിരലുകൾ മുട്ടിനോട് സമാന്തരമാകുന്ന വിധത്തിൽ തുടകളിൽ ഇങ്ങനെ വെക്കണം. ആ ഇരുത്തത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം, ഇടതുകാലിങ്ങനെ പരത്തിവെച്ച് അതിന്മേൽ ഇരുന്ന് വലതുകാലിങ്ങനെ നാട്ടി നിർത്തുക. ആ ഇരുത്തം ഇരുന്ന് ആ ഇരുത്തത്തിൽ അവൻ ചൊല്ലേണ്ടത് റബ്ബി ഫിർലി വറഹംനി
വജബുർണി വർഫഅനി വർസുഖനി വഹ്ദിനി വആഫിനി ഈ ദിക്ർ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ വേഗത്തിൽ ചൊല്ലണം. റബ്ബി ഉഫിർലി പടച്ചവനെ എനിക്ക് നീ മാപ്പു തരണേ തമ്പുരാനെ, വർഹംനി എനിക്ക് നീ കരുണ ചെയ്യണേ, വജബുർണി എന്റെ വീഴ്ചകൾ നീ പരിഹരിക്കണേ, വർഫഅനി എന്റെ പദവി നീ ഉയർത്തണേ, വർസുഖനി എനിക്ക് നീ ഭക്ഷണം നൽകണേ, വഹദിനി എന്നെ നീ സന്മാർഗിയാക്കണേ, വഅഫിനി എനിക്ക് നീ സൗഖ്യം നൽകണേ. ഈ ദിക്ർ ചൊല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒന്നാമത്തെ സുജൂദ് എങ്ങനെയാണോ ചെയ്തത് അതേ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അതേ ഏഴ് അവയവങ്ങൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ സുജൂദ് കൂടി ചെയ്യുക. ഇപ്പോൾ രണ്ട് സുജൂദ് നിർവഹിച്ചു കഴിഞ്ഞു. ആ സുജൂദിലും നേരത്തെ ചെയ്തതുപോലെയുള്ള ദിക്ർ മൂന്ന് തവണ ചൊല്ലുക. സുജൂദിൽ നിന്നും ഇരുത്തത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ മുൻകൈകളുടെ പള്ള ഭൂമിയിൽ ഊന്നിക്കൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഇരുത്തത്തിൽ നിന്ന് പിന്നീട് എഴുന്നേൽക്കുമ്പോഴുമൊക്കെ ഈ മുൻകൈകളുടെ പള്ള ഭൂമിയിൽ ഊന്നിക്കൊണ്ടാണ്. ചിലർ പല രീതിയിലെ കൈക്ക് വെച്ച്, ചിലർ വലഭാഗത്ത് ഊന്നി, പല രീതിയിൽ ഈ ഇങ്ങനെ ഊന്നിയൊക്കെ എഴുന്നേൽക്കും. സുജൂദിൽ നിന്ന് നൃത്തത്തിലേക്ക് വരുമ്പോൾ ചിലരിങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ എഴുന്നേൽക്കും. അങ്ങനെയൊന്നും പാടില്ല. ശരിക്കും മുൻകൈയുടെ പള്ള ഭൂമിയിൽ ഊന്നിക്കൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്. ഇതോടുകൂടി എട്ടാമത്തെ ഫർളും നാം പഠിച്ചു. ഇപ്പോൾ നാം രണ്ട് സുജൂദും അതിന്റെ ഇടയിലെ ഇരുത്തവും കഴിഞ്ഞു. ഇനി ഒമ്പതാമത്തെ ഫർള്. ഒമ്പതാമത്തെ ഫർള് തുമഅനീനത്താണ്, അഥവാ അനക്കം അടങ്ങുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ഇന്ന് പലർക്കുമില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ പലരും തെറ്റിക്കുന്ന ഒരു ഫർളാണിത്. അനക്കം അടങ്ങുക എന്നാൽ ഒരു ഫർളിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങിയാൽ അവ രണ്ടും തമ്മിൽ വേർപിരിയുന്ന വിധം അവയവങ്ങൾ നിശ്ചലമാകലാണ് അനക്കമടങ്ങുക. ഒരു ഫർളിൽ നിന്ന് വേറൊരു ഫർളിലേക്ക് നീങ്ങുമ്പോൾ ഇത് രണ്ടിനെയും ഇടക്ക് ഒരു വേർതിരിവുണ്ടാകുന്ന വിധം ശരിക്കും അവന്റെ അവയവങ്ങളെ അനക്കം അടങ്ങുക. ഉദാഹരണം, ഒന്നാമത്തെ സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്ത് ഇനി രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇരുത്തമുണ്ട്, ഇരുത്തം ഒരു ഫർള. അപ്പൊ സുജൂദ് ചെയ്തു, ഇരുത്തത്തിലേക്ക് വന്നു. ഇനി മൂന്നാമത് സുജൂദ് ചെയ്യാൻ പോവുക. അപ്പൊ സുജൂദ് ചെയ്ത് ഇരുത്തത്തിലേക്ക് ഒന്ന് ഇരുന്ന് പെട്ടെന്ന് അങ്ങ് സുജൂദ് ചെയ്യുക. ഈ ഇരുത്തം ഒന്ന് അനക്കം അടങ്ങുന്നതിന് മുമ്പ് ഇരുന്നു എഴുന്നേറ്റു. ആ രീതിയിൽ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ സുജൂദിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വന്ന് ഉടനെ അടുത്ത സുജൂദിലേക്കും പോയി കഴിഞ്ഞു. ഇപ്പൊ ഈ ഫർളുകൾ തമ്മിൽ യാതൊരു അകലവുമില്ല. വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ അവന്റെ ശരീരം അനക്കം അടങ്ങിയിട്ടില്ല. റുക്കുവിലേക്ക് പോയി, ഇതാ റുക്കുവിലേക്ക് പോയി, ഉടനെ തന്നെ എഴുന്നേറ്റു. എഴുത്തുകാരിലേക്ക് വന്നു, ഉടനെ തന്നെ സുജൂദിലേക്കും പോയി. ഈ ധൃതി പിടിച്ച് ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ അനക്കം അടങ്ങുക എന്ന ഫർള് നഷ്ടപ്പെടുന്നു. ധൃതിയിൽ നമസ്കരിക്കുന്ന പലർക്കും ഇത് സംഭവിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ അനക്കം അടങ്ങൽ നിസ്കാരത്തിന്റെ ഒമ്പതാമത്തെ ഫർളാണ്. തുമഅനീനത്തി എന്നതിന് പറയുന്നു, അത് വളരെ പ്രധാനമാണ്. ഇനി നാം നിർവഹിക്കേണ്ടത് പത്താമത്തെ ഫർളായ അത്തഹിയാത്താണ്. അത്തഹിയാത്തിന്റെ രൂപം അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ അത്തഹിയാത്ത് ചൊല്ലലാണ് നിസ്കാരത്തിന്റെ പത്താമത്തെ ഫർള്. ഇനി അത് കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ഫർള്. ഒടുവിലത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ നിസ്കാരത്തിന്റെ പതിനൊന്നാമത്തെ ഫർളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മേലിൽ കൂടി സ്വലാത്ത് ചൊല്ലൽ ഇവിടെ സുന്നത്തുണ്ട്. ഈ സ്വലാത്ത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. അവസാനത്തെ അത്തഹിയാത്തിൽ ഈ സ്വലാത്തിന് ശേഷം ഒരു ദുആ കൂടി സുന്നത്തുണ്ട്. അവസാനത്തെ അത്തഹിയാത്താണെങ്കിൽ ഈ സ്വലാത്തിന് ശേഷം ഒരു ദുആ, അതെന്താണ് ആ ദുആയുടെ പൂർണ്ണരൂപം? അല്ലാഹുമ്മ ഗ്ഫിർലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ لا اله الا انت اللهم اني اعوذ بك من عذاب القبر ومن عذاب النار ومن فتنه المحيا والممات ومن فتنه المسيح الدجال. എന്താണ് ഈ പറഞ്ഞ ആശയം? അല്ലാഹുമ്മ അല്ലാഹുവേ ഉഫ്ലി മാ ഖദ്ദംതു, ഞാൻ മുമ്പ് ചെയ്ത ദോഷങ്ങളൊക്കെ നീ എനിക്ക് പുറത്തു തരണം. വമാ അഖർതു, ഞാൻ പിന്തി ചെയ്ത ദോഷങ്ങളും. വമാ അസ്റർതു, ഞാൻ രഹസ്യമായി ചെയ്തതും. വമാ അഅലൻതു, ഞാൻ പരസ്യമായി ചെയ്തതും. വമാ അസ്റഫ്തു, ഞാൻ അമിതമായി ചെയ്ത ദോഷങ്ങളും.
വമാ അന്ത അഅലമു ബിഹി മിന്നി, എന്നിൽ നിന്ന് നീ അറിയുന്ന എല്ലാം, ഇന്നക അന്തൽ മുഖദ്യം, നീയാണ് ആദ്യം, വ അന്തൽ മുഅഖിർ, നീയാണ് അന്ത്യം, ആദ്യത്തേവനും അന്ത്യത്തെ എല്ലാം നീ തന്നെയാണ് പഠിച്ചവനെ, നിനക്ക് ആദ്യമില്ല, നിനക്ക് അന്ത്യവുമില്ല, ലാ ഇലാഹ ഇല്ലാ അന്ത, അള്ളാഹുവേ നീ അല്ലാതെ ആരാധ്യനുമില്ല, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ അദാബിൽ ഖബർ, ഖബറിലെ അദാബിനെ തൊട്ട്, നരകശിക്ഷയെ തൊട്ട്, അതുപോലെ തന്നെ ഖബറിലെ അദാബിനെ തൊട്ടും, വമിൻ അദാബിന്നാർ നരകശിക്ഷയെ തൊട്ടും, വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത് ജീവിതത്തിലെയും മരണത്തിലെയും കുഴപ്പങ്ങളെ തൊട്ടും, വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും, അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇത് ചൊല്ലലാണ് നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്. അഥവാ ഒടുവിലത്തെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുടുംബത്തിന്റെ മേൽ സലാത്തു ചൊല്ലിയതിനു ശേഷം ഈ ദുആ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി 12-ാമത്തെ ഫർള്, അത്തഹിയാത്ത്, സ്വലാത്ത്, സലാം എന്നിവയ്ക്ക് വേണ്ടി ഇരിക്കലാണ് 12-ാമത്തെ ഫർള്. ഇത് ഇരുന്നു കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അഥവാ നമസ്കാരത്തിന്റെ അവസാനം ഇരുന്നു കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. ഏത് അത്തഹിയാത്തിന്റെ ശേഷമാണോ സലാം വീട്ടുന്നത്, ആ അത്തഹിയാത്താണ് ഒടുവിലത്തെ അത്തഹിയാത്ത്. ഏത് അത്തഹിയാത്തിന്റെ ശേഷമാണോ സലാം വീട്ടുന്നത്, അതാണ് ഒടുവിലത്തെ അത്തഹിയാത്ത്. ഇതിൽ തവറുക്കിന്റെ ഇരുത്തമാണ് സുന്നത്ത്. നമ്മൾ ഇഫ്തിറാശിന്റെ ഇരുത്തം പഠിച്ചു. എന്താ തവറുക്കിന്റെ ഇരുത്തം? തവറുക്കിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വലതുകാല് നാട്ടിവെച്ച്, വലതുകാല് നാട്ടിവെച്ച് നേരത്തെ പോലെ തന്നെ ഇടതുകാല് വലതുകാലിന്റെ കീഴ്ഭാഗത്ത് കൂടി പുറപ്പെടുവിച്ച്, ഇടതുകാല് വലതുകാലിന്റെ കീഴ്ഭാഗത്ത് കൂടി പുറപ്പെടുവിച്ചിട്ട് ചന്തി ഭൂമിയോട് ചേർത്ത് ഇരിക്കലാണ് തവറുക്കിന്റെ ഇരുത്തം. ഈ ഇരുത്തമാണ് ഒടുവിലത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടത്. ആദ്യത്തെ അത്തഹിയാത്തിൽ ഇഫ്തിറാശിന്റെ ഇരുത്തമാണെന്ന് നേരത്തെ പറഞ്ഞു. സഹുവിന്റെ സുജൂദ് ചെയ്യാനുണ്ടെങ്കിൽ ഒടുവിലത്തെ അത്തഹിയാത്തിൽ ഇഫ്തിറാശിന്റെ ഇരുത്തം തന്നെയാണ് വേണ്ടത്. പിന്തിത്തുടർന്നവൻ ഇമാമിന്റെ ഒടുവിലത്തെ അത്തഹിയാത്തിലും ഇഫ്തിറാശിന്റെ രീതിയിൽ തന്നെ ഇരിക്കണം. കാരണം അവന് പിന്നെയും നിസ്കരിക്കാനുണ്ടല്ലോ, അവന്റെ റക്അത്ത് പൂർത്തിയായിട്ടില്ല. ഇതാണ് നമസ്കാരത്തിൽ അത്തഹിയാത്തിന് ഇരിക്കേണ്ട രൂപം. ഒടുവിലത്തെ അത്തഹിയാത്തിൽ തവറുക്കിന്റെ ഇരുത്തം, ചന്തി ഭൂമിയോട് ചേർത്തിക്കൊണ്ടുള്ള പ്രത്യേക ഇരുത്തം, അത് ശരിക്ക് കണ്ട് മനസ്സിലാക്കി അതേ രീതിയിൽ തന്നെ ഇരിക്കണം. പലരും അത് തെറ്റിക്കാറുണ്ട്. നിസ്കാരത്തിന്റെ 13-ാമത്തെ ഫർള് ആദ്യത്തെ സലാം ചൊല്ലലാണ്. അത്തഹിയാത്തും സ്വലാത്തും ദുആവും ഒക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയലാണ് സലാം വീട്ടൽ. ഒന്നാമത്തെ സലാം പറയുമ്പോൾ തന്റെ ഈ വലതു കവിൾ, നമ്മുടെ ഈ വലതു കവിള് പിന്നിലുള്ള ഒരാൾക്ക് കാണാവുന്ന വിധം വലത്തോട്ട് തല തിരിക്കണം. അത് സുന്നത്താണ്. പിന്നിലുള്ള ആൾക്ക് നമ്മുടെ ഈ വലതു കവിള് കാണത്തക്ക വിധം വലത്തോട്ട് നമ്മുടെ കവിൾ അല്ലെങ്കിൽ നമ്മുടെ തല തിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇപ്രകാരം ഇടത്തോട്ട് തിരിച്ച് രണ്ടാമതൊരു സലാം പറയലും സുന്നത്തുണ്ട്. ഒന്നാമത്തെ സലാം പറയലാണ് നിർബന്ധം, രണ്ടാമത്തെ സലാം പറയൽ സുന്നത്താണ്. മഅ്മൂമായി നിസ്കരിക്കുന്നവൻ ഇമാം രണ്ട് സലാമും വീട്ടി കഴിഞ്ഞതിന്റെ ശേഷമാണ് തന്റെ ഒന്നാമത്തെ സലാം പറയേണ്ടത്. ഇമാമ് രണ്ട് സലാമും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് മഅ്മൂമായി നിസ്കരിക്കുന്ന ആള് തന്റെ ഒന്നാമത്തെ സലാം പറയേണ്ടത്. ഇനി നമസ്കാരത്തിന്റെ ഈ പറഞ്ഞ കർമ്മങ്ങൾ 14 കൃത്യമായി നിർവഹിക്കുക. മേൽ പറയപ്പെട്ട കാര്യങ്ങൾ ക്രമത്തിൽ ചെയ്യലാണ് നിസ്കാരത്തിന്റെ ഫർദുകളിൽ 14-ാമത്തേത്. ഇതുവരെ നമ്മൾ വിശദീകരിച്ച കർമ്മങ്ങൾ 1 മുതൽ ആ 13 വരെയുള്ളത് അതേ ക്രമത്തിൽ തന്നെ ചെയ്യലാണ് നിസ്കാരത്തിന്റെ 14-ാമത്തെ ഫർദ്. ഈ 14 ഫർദുകൾ മനസ്സിലാക്കിയതോടുകൂടി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലായി. ഇനി ഒരു നമസ്കാരം നിങ്ങൾ നോക്കൂ. ആ നമസ്കാരത്തിന് വേണ്ടി വുളു ചെയ്ത് ഇതാ റെഡിയായി നിൽക്കുന്നു, നിയ്യത്ത് ചെയ്യുന്നു, നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നു, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിനു ശേഷം ഫാത്തിഹ ഓതുന്നു, ശേഷം സൂറത്ത് ഓതുന്നു, ശേഷം അതാ റുക്കുവിലേക്ക് പോകുന്നു, പിന്നെ അതാ എഴുത്തിദാലിലേക്ക് വരുന്നു, പിന്നെ സുജൂദിലേക്ക് പോകുന്നു, ഇടയിലെ ഇരുത്തം ഇരിക്കുന്നു, വീണ്ടും സുജൂദ് ചെയ്യുന്നു, അങ്ങനെ എഴുന്നേറ്റ് അയാൾ നേരെ നൃത്തത്തിലേക്ക് വരുന്നു, ഇതേ റക്അത്ത് പോലെ വീണ്ടും റക്അത്ത് പൂർത്തീകരിക്കുന്നു, ഒന്നാമത്തെ അത്തഹിയാത്ത് ഇരിക്കുന്നു, അങ്ങനെ മൂന്നാമത്തെ റക്അത്തിലോ നാലാമത്തെ റക്അത്തിലോ അവസാനത്തെ അത്തഹിയാത്ത് ഇരുന്ന് അവൻ അത്തഹിയാത്ത് ഓതി, സ്വലാത്ത് ചൊല്ലി, കുടുംബത്തിന്റെ മേലെ സ്വലാത്ത് ചൊല്ലി, ദുആ ചെയ്ത് സലാം വീട്ടുന്നു. ഇതാണ് നമസ്കാരത്തിന്റെ രൂപം. ഇതിന്റെ രൂപം വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ നമസ്കരിക്കണമെന്ന് കൃത്യമായ ബോധം കിട്ടും. ഇതാണ് നമസ്കാരം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി ഇതാ സലാം കൊണ്ട് അവസാനിപ്പിച്ചു. നമ്മുടെ സലാമിനാണ് ഈ കാര്യം അവസാനിപ്പിച്ചത്. ഇപ്പോൾ നാം ഒരു നമസ്കാരം പൂർത്തിയാക്കി.
ഇതേ രീതിയിൽ തന്നെയാണ് ഫർള ആണെങ്കിലും സുന്നത്താണെങ്കിലും എല്ലാ നമസ്കാരവും നിർവഹിക്കേണ്ടത്. അതിന്റെ റക്അത്തുകളുടെ എണ്ണവും മറ്റു നിബന്ധനകളും പൂർത്തീകരിച്ചാൽ നമസ്കാരമെല്ലാം ഒരേ രീതിയിൽ തന്നെ. എന്നാൽ മയ്യത്ത് നമസ്കാരത്തിൽ റുക്കുഓ സുജൂദോ ഉണ്ടാവുകയില്ലെന്ന് മാത്രം, ബാക്കിയുള്ള നമസ്കാരങ്ങളെല്ലാം ഒരേ രീതിയിൽ തന്നെ. ഒരു റക്അത്ത് എന്ന് പറയുന്നത് അവൻ ആ റക്അത്തിന് വേണ്ടി നിന്ന് ഫാത്തിഹ ഓതി റുക്കുഓം സുജൂദും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൻ ഒരു റക്അത്ത് പൂർത്തീകരിച്ചു. എന്നാൽ ഇമാമോടൊപ്പം നമസ്കരിക്കുന്ന ഒരാൾക്ക് ഇമാമ് നമസ്കരിക്കുമ്പോൾ അതിന്റെ കൂടെ ഒന്നാമത്തെ റക്അത്തിൽ അവൻ ഇമാമിന്റെ കൂടെ റുക്കൂൾ എത്തിച്ചാൽ അവന് ഒന്നാമത്തെ റക്അത്ത് കിട്ടി. റുക്കൂളിൽ ഇമാമിന്റെ കൂടെ അവൻ എത്തിയില്ലെങ്കിലോ അവന് ഒന്നാമത്തെ റക്അത്ത് കിട്ടുകയുമില്ല. ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. നിസ്കാരത്തിലെ അത്യാവശ്യമായ ദിക്റുകളും അതിന്റെ അർത്ഥങ്ങളും നാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ സുബഹി നമസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ എഴുത്തിനാലിൽ കുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. ഈ കുനൂത്ത് റമദാൻ രണ്ടാം പകുതിയിലെ വിത്ർ നമസ്കാരത്തിന്റെ അവസാന റക്അത്തിലും സുന്നത്താണ്. അത് എഴുത്തിനാലിലാണ് നിർവഹിക്കേണ്ടത്. നാം നമസ്കാരത്തിൽ പഠിച്ച പോലെ എഴുത്തിനാലിലേക്ക് വന്ന ശേഷം പതിവായി നമ്മൾ ചൊല്ലുന്ന റബ്ബനാ ലക്കൽ ഹംദ് എന്ന ദിക്ർ, അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് കുനൂത്ത് ഓതേണ്ടത്. സുബൈ നമസ്കരിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, സുബൈ നമസ്കരിക്കുന്ന ഒരാള് രണ്ടാമത്തെ റക്അത്തിലെ എഴുത്തിനാൽ, ഈ എഴുത്തിനാലിൽ നിൽക്കുമ്പോൾ അവൻ സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായി എഴുത്തിനാലിൽ റബ്ബനാ ലക്കൽ ഹംദ് എന്ന ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈയും ഇയും ഇതുപോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുനൂത്ത് ചൊല്ലണം. കുനൂത്തിനെ കുറിച്ച് ഒരുപാട് വിവരണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അത് പ്രസിദ്ധമായത് അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ അഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക്ലി ഫീമാ അഅതൈത് വഖിനി ശർറമാ ഖളൈത് ഫഇന്നക തഖ്ളി വലാ യുഖ്ലാ അലൈക് فانه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت استغفرك واتوب اليك وصلى الله على خير خلقه سيدنا محمد النبي الامي وعلى اله وصحبه وسلم. ഇതാണ് കുനൂത്ത്. ഈ കുനൂത്ത് ഇമാമിന്റെ ഓത്ത് കേൾക്കുന്ന മഅ്മൂം ആണെങ്കിൽ അയാൾ കുനൂത്തിന്റെ പ്രാർത്ഥനാ വചനങ്ങൾക്ക് ഉറക്കെ ആമീൻ ചൊല്ലണം. പ്രാർത്ഥനാ വചനങ്ങൾക്ക് ആമീൻ ചൊല്ലുക ഇമാമിന്റെ കൂടെ. ഇവൻ കുനൂത്ത് ചൊല്ലുന്നതിന് പകരം കുനൂത്തിലെ പ്രാർത്ഥനാ വചനങ്ങൾക്ക് ആമീൻ ചൊല്ലുക. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത് അല്ലാഹുവേ നീ നീർമാർഗത്തിൽ ചേർത്തവരുടെ കൂട്ടത്തിൽ എന്നെയും നീർമാർഗിയാക്കണേ. വഅഫിനി ഫീമൻ അഫൈത് പടച്ചവനെ നീ സൌഖ്യം നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും നീ സൌഖ്യം നൽകണേ തമ്പുരാനെ. വതവല്ലനി ഫീമൻ തവല്ലൈത് നീ സഹായ സംരക്ഷണം നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും നൽകണേ തമ്പുരാനെ. വബാരിക്ലി ഫീമാ അഅതൈത് നീ എനിക്ക് നൽകിയതിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. വഖിനി ശർറമാ ഖളൈത് നീ വിധിച്ചതിൽ നാശത്തിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഫഇന്നക തഖ്ളി നീ വിധിക്കുന്നവനാണ്. വലാ യുഖ്ലാ അലൈക നിന്റെ മേൽ വിധിക്കപ്പെടുകയില്ല. ഫഇന്നഹു ലാ യദില്ലു മം വാലൈത നീ ഏറ്റെടുത്ത ഒരാൾ ഒരിക്കലും നിന്ദ്യനാകയില്ല. വലാ യഇസ്സു മൻ അദൈത നിന്നോട് ശത്രുത പുലർത്തിയ ഒരാൾ ഒരിക്കലും യോഗ്യനാവുകയില്ല. തബാറക് തറബ്ബനാ വതആലൈത് ഞങ്ങൾ തമ്പുരാനെ നീ നന്മ വർദ്ധിച്ചവനും ഉന്നതനുമാകുന്നു. ഫലകൽ ഹംദു അലാമാ ഖളൈത നീ വിധിച്ചതിന്റെ മേൽ നിനക്കാണ് സർവസ്തുതിയും. അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഞാൻ ഇതാ ഖേദിച്ചു മടങ്ങുന്നു. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ നബിയില്ലും അലാലിയു സബി വസല്ലം എന്ന ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം. ഇമാമായി നിസ്കരിക്കുന്നവൻ ദുആ തനിക്ക് മാത്രമാക്കരുത്. ഒരാൾ ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നത്, എന്നാൽ അല്ലാഹുമ്മ ഹദിനി എന്നെ നീ നിർമാർഗത്തിലാക്കണേ എന്ന് പറയരുത്. അവിടെ അവൻ പറയേണ്ടത് അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് പടച്ചവനെ ഞങ്ങളെ നീ നിർമാർഗത്തിലാക്കണേ തമ്പുരാനെ. വഅഫിനാ ഫീമൻ അഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത് വഖിനാ ശർറമാ ഖളൈത് ഫഇന്നക തഖ്ളി വലാ യുഖ്ലാ അലൈക ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ ആദൈത് തബാറക്ത റബ്ബനാ വതആലൈത ഫലകൽ ഹംദു അലാ മാ ഖളൈത് നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അങ്ങനെ ചൊല്ലേണ്ടത് ബഹുവചനം. ഇനി അവൻ ഫഇന്നക തഖ്ളി വലാ യുഖ്ലാ അലൈക എന്നുവരെ കേൾക്കുന്ന സമയത്ത് മഅ്മൂം വളരെ കൃത്യമായി അതിന് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്നുകൂടി പറയാം, ഇമാമായി നമസ്കരിക്കുന്ന ആള് ബഹുവചനമായി ദുആ ചെയ്യും. അയാൾ ദുആ ചെയ്യുന്നത് ഇപ്രകാരമായിരിക്കും, അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത്. അപ്പോൾ മഅ്മൂം ആമീൻ എന്ന് പറയണം. വഅഫിനാ ഫീമൻ അഫൈത് ആമീൻ വതവല്ലനാ ഫീമൻ തവല്ലൈത് ആമീൻ. ഈ ആമീൻ എന്ന് പറയേണ്ടത് മഅ്മൂമീങ്ങളാണ്.
അങ്ങനെ പ്രാർത്ഥനാ വചനങ്ങളിൽ മഅ്മൂം ആമീൻ പറയുക, ഇമാമ് ബഹുവചനമായി ഉച്ചരിക്കുക, ഇത്രയും കാര്യങ്ങളാണ് കുനൂത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് റമദാൻ മാസത്തിലെ വിത്ര നമസ്കാരത്തിൽ അഥവാ തറാവീഹിനോടനുബന്ധിച്ച് നാം വിത്ര നമസ്കരിക്കുമ്പോൾ അവസാനത്തെ റക്അത്തിലെ എഴുത്തിദാലിലും ഇത് ഓതാറുണ്ട്. സാധാരണ സുബഹി നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലെ എഴുത്തിദാലിൽ കുനൂത്ത് ഓതൽ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് സുബഹി നമസ്കാരവും മറ്റു നമസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും കാര്യമായാൽ സാധാരണ ഒരാൾക്ക് നമസ്കരിക്കാൻ ഈ വിവരണം കൊണ്ട് സാധ്യമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ശ്രദ്ധിച്ച് പഠിച്ച് നമസ്കാരം സൂക്ഷിച്ച് മാത്രമല്ല ഈ നിസ്കരിക്കുന്ന രീതി കണ്ട് ഇഫ്തിറാഷിന്റെ ഇരുത്തവും തവറുക്കിന്റെ ഇരുത്തവും അതുപോലെ തന്നെ സുജൂദിൽ വെക്കേണ്ട അവയവങ്ങൾ എങ്ങനെ വെക്കുന്നു എന്നെല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം കാര്യം കൈകാര്യം ചെയ്യാൻ. അല്ലാതെ അശ്രദ്ധമായി കാലും കൈയും ഇട്ടടിച്ചുകൊണ്ടുള്ള കേവല വ്യായാമം കൊണ്ട് ഒരിക്കലും നമസ്കാരമായി മാറുന്നില്ല. നമസ്കാരം ബാത്തിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൂടി ഇതോട് ചേർത്ത് പറയുമ്പോഴേ നമ്മുടെ നമസ്കാരം നിഷ്ഫലമാകുന്നതിന്റെ ഗൌരവം നാം മനസ്സിലാക്കൂ. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും നാം ബോധവാന്മാരായിരിക്കണം. ഒഴിവ് കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാള് നിസ്കാരത്തിൽ രണ്ടക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. യാതൊരു ഒഴിവ് കഴിവുമില്ല, ഒരു കാര്യവുമില്ലാതെ വെറുതെ രണ്ടക്ഷരം പറയുക അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരം അറബി വാചകം ഒക്കെ നീ സൂക്ഷിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. വാക്കോ അക്ഷരം ഒന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. ചിരി കരച്ചിൽ ഒച്ചയനക്കൽ ഊതുക അതുപോലെ തന്നെ കോട്ടുവായിടൽ മുതലായവ രണ്ടക്ഷരം വ്യക്തമാകുന്ന വിധത്തിൽ ഒരാൾ ചെയ്താൽ അവന്റെ നിസ്കാരം ബാത്തിലാവും. ഒരാൾ ഊതി രണ്ടക്ഷരം വ്യക്തമാകുന്ന വിധത്തിൽ അത് ഊതി അല്ലെങ്കിൽ ചിരിച്ചു പൊട്ടിച്ചിരിച്ചു ഇതുകൊണ്ടൊക്കെ നിസ്കാരം ബാത്തിലാവും. ഒച്ചയനക്കാതെ ഫാത്തിഹ ഓതാൻ ഒരാൾക്ക് കഴിയാതെ വന്നു, രണ്ടക്ഷരം വ്യക്തമാകുമെങ്കിൽ കൂടി ഒച്ചയനക്കാവുന്നതാണ്. കാരണം ഫാത്തിഹ ഓതാൻ വേണ്ടി അവന്റെ കണ്ഠശുദ്ധി വരുത്താൻ വേണ്ടിയാണത്. എന്നാൽ ഉച്ചത്തിൽ ഓതാൻ വേണ്ടി കണ്ഠശുദ്ധി വരുത്താൻ അങ്ങനെ ഒരു ശബ്ദം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഉച്ചത്തിൽ ഓതാൻ അനിവാര്യമുള്ള കാര്യമല്ലാത്ത കൊണ്ട് ഫാത്തിഹ ഓതൽ അനിവാര്യമായതുകൊണ്ട് അതിനുവേണ്ടി ശബ്ദം വരുന്നില്ലെങ്കിൽ അവൻ അല്പം കണ്ഠശുദ്ധി വരുത്താവുന്നതാണ്. പല്ലുകൾക്കിടയിൽ നിന്ന് എന്തെങ്കിലും മാംസത്തിന്റെ കഷ്ണമോ ഭക്ഷണത്തിന്റെ അവശിഷ്ടമോ വന്നു അതങ്ങ് വിഴുങ്ങി, അതങ്ങ് വിഴുങ്ങിയാൽ അവന്റെ നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിൽ പെടാത്ത ഒരു പ്രവൃത്തി മറന്നുകൊണ്ടാണെങ്കിലും മൂന്ന് തവണ തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിൽ പെടാത്തൊരു പ്രവൃത്തി എന്താവട്ടെ, അത് മറന്നുകൊണ്ട് ചെയ്താലും ശരി, നിസ്കാരത്തിന്റെ റുക്കുവോ സുജൂദോ ഒന്നുമല്ലാത്ത ഒരു പ്രവൃത്തി അവൻ മറന്നുകൊണ്ട് ചെയ്തതാണ്, അങ്ങനെ ചെയ്താൽ പോലും മൂന്ന് തവണ തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. ഉദാഹരണമായി ഇങ്ങനെ മൂന്ന് തവണ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് മാന്തുകയോ മറ്റു പ്രവർത്തനങ്ങളോ ചെയ്തു, ഒരു തവണ ചെയ്താൽ വ്യത്യാസമില്ല, മൂന്ന് തവണ തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ നിയ്യത്തിൽ ഒരാൾ സംശയിച്ചു, നിയ്യത്തിൽ സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ ഇന്ന കാര്യമുണ്ടായാൽ ഞാൻ നിസ്കാരം മുറിക്കും എന്നവൻ നെയ്യത്തിൽ തന്നെ കരുതി. ഉദാഹരണം, റെയിൽവേ സ്റ്റേഷനിൽ നിസ്കരിക്കുന്നു, ട്രെയിൻ നിർത്തിയിരിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പത്രമോ മറ്റോ വിരിച്ച് നിസ്കരിക്കുന്നു, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്താൽ നിസ്കാരം നിർത്തും എന്നവൻ തുടങ്ങുമ്പോൾ തന്നെ കരുതി. എന്നാൽ ആ നിസ്കാരം നേരത്തെ ബാത്തിലായി, ഒരിക്കലും അങ്ങനെ നിസ്കരിച്ചുകൂടാ. എന്നതുപോലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റോപ്പിലോ നിസ്കരിക്കുന്നു, ബസ് വന്നാൽ അല്ലെങ്കിൽ ട്രെയിൻ വന്നാൽ ഞാൻ നിസ്കാരം മുറിച്ച് ട്രെയിനിൽ കയറും, അതുവരെയുള്ള നിസ്കാരമേ ഉള്ളൂ, ഒരിക്കലും ആ നിസ്കാരം ശരിയല്ല. അവൻ മുറിക്കുമെന്ന നിബന്ധനയോടുകൂടി നമസ്കാരം തുടങ്ങിയാൽ ആ നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ ബാത്തിലായിരിക്കുന്നു. മൂന്നടി നടക്കുക, നടക്കുമ്പോൾ മൂന്നടി തുടർച്ചയായി നടക്കുക, ചാട്ടം പോലെയുള്ള അതിര് കവിഞ്ഞ പ്രവർത്തനം ഒരു തവണ മാത്രം ചെയ്യുക, എന്നാലും നിസ്കാരം ബാത്തിലാവും. മൂന്നടി നടന്നാലും ഒരൊറ്റ ചാട്ടം അങ്ങോട്ട് ചാടിയാലും നിസ്കാരം ബാത്തിലാവും. എന്നാൽ രണ്ടടി നടക്കുക, രണ്ടാമത്തേതും ആദ്യത്തേതും തമ്മിൽ ബന്ധമില്ലാത്ത വിധം ഇടവിട്ട് നടക്കുക, ഒന്ന് നടന്നു നിന്നു, ഒരടി വെച്ചു പിന്നെയും നിന്നു, ആദ്യത്തേതും മറ്റൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല, ആ രീതിയിലാണെങ്കിലും ശരി, അധിക പ്രവർത്തനം കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. കാരണം രണ്ടും തമ്മിൽ ബന്ധമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്നതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമസ്കാരത്തിനിടയിൽ വുദൂ മുറിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. നിസ്കാരത്തിനിടയിൽ വുദൂ മുറിഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലായി. പിന്നെ പോയി വുദൂ ചെയ്ത് നമസ്കാരം ആദ്യം മുതലേ നിർവഹിക്കണം. അത് ഇമാമാണെങ്കിലും ശരി, മഅ്മൂമാണെങ്കിലും ശരി, ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നവരാണെങ്കിലും ശരി, ഇതാണ് നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. ഇവ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ നമസ്കാരം നിഷ്ഫലമായി പോകും. എന്നതുപോലെ ഔറത്ത് വെളിവായാൽ നമസ്കാരമില്ല. ഔറത്ത് മറക്കൽ, നമ്മുടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തുണിയിൽ വമ്പിച്ച ഒരു ദ്വാരം കണ്ടു, ആ ദ്വാരത്തിലൂടെ തൊലിയുടെ നിറം കാണുന്നു, നമ്മുടെ നിസ്കാരം നിഷ്ഫലമാണ്. അല്ലെങ്കിൽ നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നജസ് കണ്ടു, രക്തം അല്ലെങ്കിൽ വൃത്തികെട്ട എന്തെങ്കിലും മാലിന്യ വസ്തു നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവന്റെ നിസ്കാരം നിഷ്ഫലമാണ്. അതൊക്കെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ നമസ്കാരം നിർവഹിക്കാൻ. ഒരു ദിവസത്തിൽ അഞ്ചു വക്താണ് നിസ്കാരം, അറിയാമല്ലോ.
അഞ്ച് വക്ത നമസ്കാരം. ഇതിൽ ഒന്നാമത്തേത് സുബഹി നമസ്കാരമാണ്. ഇത് രണ്ട് റക്കായത്താണ്. നിസ്കാര സമയങ്ങൾ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് ഇന്ന് കലണ്ടറുകളിലൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതിനാൽ സുബഹിയുടെ സ്റ്റാർട്ടിംഗ് ടൈം, അതിന്റെ അവസാനിക്കുന്ന സമയം, അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം കിതാബുകളിൽ പറഞ്ഞൊരു വ്യാഖ്യാനം ഇപ്പോൾ ആർക്കും ആവശ്യമില്ല. കാരണം ഈ നമസ്കാരങ്ങളുടെയൊക്കെ സമയം കലണ്ടറിൽ കൃത്യമായി സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആവശ്യമില്ലാത്തത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റൊന്ന് ദുഹ്ർ നമസ്കാരമാണ്. അത് നാല് റക്കായത്താണ്. പിന്നെ അസർ നമസ്കാരം, അത് നാല് റക്കായത്ത്. പിന്നെ മഗ്രിബ് നമസ്കാരം, അത് മൂന്ന് റക്കായത്ത്. ഇങ്ങനെ ഇഷ നമസ്കാരം നാല് റക്കായത്ത്. ഇങ്ങനെ അഞ്ച് വക്താണ് നമസ്കാരമുള്ളത്. ഈ അഞ്ച് വക്ത നമസ്കാരം അതിന്റെ റക്കായത്തുകൾ കണക്കാക്കി കൃത്യമായി അതാതിന്റെ സമയത്ത് കളാ ആകാതെ നമസ്കരിക്കണം. ഓരോ നമസ്കാരവും സമയമായ ഉടനെ ആദ്യത്തെ വക്തിൽ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. വൈകിക്കരുത്, അവസാന സമയം വരെ ഉണ്ടെന്ന് കരുതി വൈകിക്കരുത്. ഓരോ നമസ്കാരത്തിന്റെയും അവസാന സമയം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഒരു നിസ്കാരത്തിന്റെ സമയപ്പെടാണ് അവസാനിക്കുക എന്ന് മനസ്സിലാക്കണം. എങ്കിലേ ആ നമസ്കാരം അതാ ആയി നിർവഹിക്കാൻ പറ്റൂ. സമയത്തെ വിട്ട് വിന്തിക്കാൻ പാടില്ല. കളാ ആക്കിയാൽ ശിക്ഷ ലഭിക്കും എന്ന ഗൗരവം ഓർക്കുകയും വേണം. ഒരാൾക്ക് മലമൂത്ര വിസർജനത്തിന് ആവശ്യമുണ്ടായി എന്നതുപോലെ നല്ല വിശപ്പുള്ള സമയമാണ്, ഭക്ഷണം അവിടെ വന്നിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് അവൻ നിസ്കരിക്കുന്നതല്ല നല്ലത്. അവൻ ഭക്ഷണം കഴിക്കുക എന്നതുപോലെ തന്നെ മലമൂത്ര വിസർജനം നിർവഹിച്ച് വുളൂ ചെയ്യുക. അത് ചെയ്തതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്, അഥവാ ആവശ്യ പൂർത്തീകരണ ശേഷമാണ് അവൻ നമസ്കാരം നിർവഹിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമസ്കാരത്തിൽ നമ്മൾ ചെയ്തുകൂടാത്ത ചില പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് നമസ്കാരം ബാത്തിലാവുന്ന പ്രശ്നമില്ലെങ്കിൽ പോലും ആ നമസ്കാരത്തിന്റെ പവിത്രതയ്ക്ക് കോട്ടം തട്ടുന്ന പ്രവർത്തനം, ഉദാഹരണം നിസ്കാരത്തിൽ വിരലുകൾ കോർക്കുക, വെറുതെ ഇങ്ങനെ വിരൽ കോർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക, എന്നതുപോലെ ആവശ്യമില്ലാതെ തിരിഞ്ഞു നോക്കുക. ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുന്നില്ല, പക്ഷെ ആവശ്യമില്ലാതെ എന്തിനു തിരിഞ്ഞു നോക്കണം നിസ്കാരത്തിൽ? എന്നതുപോലെ തന്നെ മേലോട്ട് കണ്ണുകൾ ഉയർത്തുക, സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്, വെറുതെ മേലോട്ട് നോക്കുക. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുവിലേക്ക് നോക്കുക, അങ്ങനെ ആ വസ്തുവിലേക്ക് നോക്കാതിരിക്കലാണ് സുന്നത്ത്. എന്നതുപോലെ തന്നെ വസ്ത്രം ചുരുട്ടി വെക്കുക, റുക്കുവിൽ അതിരി കവിഞ്ഞ് തല കുനിക്കുക, റുക്കുവിൽ അതിരി കവിഞ്ഞ് തല കുനിക്കുക, ഊരക്ക് കൈകൊടുക്കുക, അലസത കാണിക്കുക, ഇവയെല്ലാം കറാഹത്താണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കറാഹത്താണ്. ഈ കറാഹത്തുകളൊന്നും ചെയ്യരുത്. ഇത് കറാഹത്തായതിനാൽ പരമാവധി ഇത്തരം വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ നമസ്കാരത്തിൽ ഒഴിവാക്കണം. കൈ ഓർക്കരുത്, അതുപോലെ തന്നെ നിസ്കാരത്തിന് ശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുവിലേക്ക് നോക്കരുത്, ആ അമിതമായി തല കുനിക്കരുത്, ഊരക്ക് കൈകൊടുക്കരുത്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത്. ഇനി നമസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കലാണ് സുന്നത്ത്. അങ്ങും ഇങ്ങും നോക്കിയാൽ ഭക്തി നഷ്ടപ്പെടും എന്നതാണ് അതിന്റെ കാരണം. അത്തഹിയാത്തിൽ നമ്മൾ അത്തഹിയാത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന് പറയുമല്ലോ. അപ്പോ അത്തഹിയാത്തുൽ മുബാറകാത്ത് സ്വലവാത്തു തൊയ്യിബാത്തുൽ ഇല്ലാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അവന്റെ വലതു കൈയിന്റെ ചൂണ്ടുവിരൽ കിബലക്ക് നേരെ ഇങ്ങനെ ഉയർത്തി ചൂണ്ടിപ്പിടിക്കണം. ഇങ്ങനെ ചൂണ്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ നമസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുന്നതിന് പകരം ഈ കൈവിരലിലേക്കാണ് നോക്കേണ്ടത് എന്ന ഒരു അഭിപ്രായമുണ്ട്. ചില ആളുകൾ ഈ കൈവിരൽ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കൈവിരൽ ഇളക്കാതെ ചൂണ്ടിപ്പിടിക്കുക. അള്ളാഹു ഏകനാണ്, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അള്ളാഹു ഒരുവനാണ്, ആ ഒരുവൻ എന്ന് മനസ്സിലങ്ങ് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചൂണ്ടുപലകയായിട്ടാണ് നാം ഇതിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടത് മനസ്സിൽ ഈമാൻ ഉറപ്പിക്കുന്ന ഏക ദൈവവിശ്വാസത്തിലുള്ള അചഞ്ചലമായ ഒരു ഉറച്ച വിശ്വാസത്തിന്റെ സൂചന കൂടിയാണത്. അതുകൊണ്ട് അത് ഇളക്കുകയോ അത് മറ്റു രീതിയിൽ തെറ്റിക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നാം നോക്കുമ്പോൾ അവിടെ ആകർഷണീയമായ വല്ല ചിത്രങ്ങളോ അതുപോലെയുള്ള എന്തെങ്കിലും കൗതുക വസ്തുക്കളോ വല്ല കാർപ്പറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്മേലേക്ക് ശ്രദ്ധ വരാതിരിക്കാൻ അത് മറക്കുന്ന വിധം വല്ല ടവൽ വിരിക്കുകയോ അല്ലെങ്കിൽ അത് മറിച്ചിടുകയോ ഒക്കെ ചെയ്യാറുണ്ട് പലരും. എന്തു വന്നാലും ശരി, നമ്മുടെ ശ്രദ്ധ ഒരിക്കലും നിസ്കാരത്തിൽ നിന്ന് തെറ്റി അതിന്റെ ആ കൗതുകത്തിലേക്ക് പോകാത്ത വിധം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ആവശ്യമായതെന്തോ അത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ നമസ്കാരത്തിൽ നമ്മുടെ മനസ്സ് വ്യതിചലിച്ചത് കൊണ്ട് നമ്മുടെ ഖുശൂഉ നഷ്ടപ്പെടും. ആ ഖുശൂഉ നഷ്ടപ്പെട്ടാൽ പിന്നെ നമസ്കാരം കൊണ്ട് അള്ളാഹുവിന് എന്ത് പ്രയോജനം? അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ടുള്ള ആ ഏകാഗ്ര ധ്യാനമാണല്ലോ നമസ്കാരം. അതിന് കോട്ടം തട്ടുന്ന ഒന്നും നമസ്കാരത്തിൽ സംഭവിച്ചു പോകരുത്. അള്ളാഹു നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് നൽകുമാറാവട്ടെ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇപ്പോൾ നാം നമസ്കാരത്തെക്കുറിച്ച് പഠിച്ചു, നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു.
नमस्कार श्रद्ध तेजु इन नमुक नमस्कार वाल अबद्ध नाम अिया इत्र पढ़ि श्रद्धि नाम चाहे मरवि मनुष्य कूटपाणलो मरको अलम अबद्ध वाले संभव अरहारमु वाले व्यक्त नोकू सहुवि सुजूद अथवा मरवियों सुजूद एपा नमस्कार निस्कार और कर्म मरुपयो उदाहरण निस्कार कर्म मरु अदलो पा क्यों मरुयो कूटी पा निस्कार पा मरुयो मरवियों सुजूद अथवा सहुवि सुजूद इन कारण अथवा ई सहुवि सुजूद कारण अब उपेक्षिकल अब उपेक्षिकल फरद उपेक्षा सहुवि सुजूद परहरी फातिह उपेक्षु अलग सुजूद उपेक्षु अहारमी निस्कार पा अद अब उपेक्षु एब अब आद्य अतहिया अब अब सुनपा आद्य अतहिया अब आद्य अतहिया शेषं नबी सल्लल्लाहु अलैहि वसल्लम मेल सोलात चल अद अब आद्य अतहिया सोलात वेल अतहिया सोलात वेल रेल अब परहारमी निस्कार पाल अतहिया सोलात वेल कुनूतोदल कुनूतिया अगर सहुवि सुजूद मनूति शेष नबी सल्लल्लाहु अलैहि वसल्लम मेल सोलात चल कुनूत सोलात वे निकल ओडुविलते अतहिया शेषं नबी सल्लल्लाहु अलैहि वसल्लम तंगलुडेयुम कुटुंबंगलुडेयुम मेल सोलात चोल्लल ओन्नुकूडि व्यक्तमाक्कां ओडुविलते अतहियातिनु शेषं ओडुविलते अतहियातल्ल अत ओळिवाक्कियाल सहुवन्റെ സുജൂദ് ചെയ്തിട്ട് ഫലമില്ല അത് അബാദ സുന്നത്തല്ല അത് നിസ്കാരത്തിന്റെ ഫർളാണ് ഫർള് ഒഴിവായാൽ അതിന് പരിഹാരമില്ല നിസ്കാരം പാടില്ലോ ഇപ്പോ ഞാൻ വിശദീകരിച്ച ഏഴ് കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഏഴെണ്ണം ആദ്യത്തെ അതഹിയാത്ത് ആദ്യത്തെ അതഹിയാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ആദ്യത്തെ അതഹിയാത്തിനു സ്വലാത്തിനു വേണ്ടി ഇരിക്കൽ കുനൂത്ത് ഓതൽ കുനൂത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ കുനൂത്തിനും സ്വലാത്തിനു വേണ്ടി നിൽക്കൽ ഒടുവിലത്തെ അതഹിയാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഈ ഏഴ് കാര്യങ്ങൾ ഒഴിവായി പോയാൽ അതിനു പകരം സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി ഈ ഏഴ് കാര്യങ്ങൾ നിസ്കാരത്തിന്റെ അബാദ സുന്നത്തുകളാണ് ഇവ വിട്ടു പോയാൽ സഹുവിന്റെ സുജൂദ് ചെയ്യാം ഇവ ഒഴികെയുള്ള സുന്നത്തുകൾ ഹൈആത്ത് സുന്നത്തുകൾ എന്നാണ് പറയുന്നത് അവ മറന്നാൽ സുജൂദ് വേണ്ടതില്ല അബാദ സുന്നത്ത് ഉപേക്ഷിച്ചാൽ സഹുവിന്റെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ഇത് നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ചില കാര്യങ്ങൾ കൂടി നാം പഠിച്ചാൽ അതിനുകൂടി മറവിയുടെ സുജൂദ് ആവാം എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്തിനൊക്കെയാണ് ഇനി മറവിയുടെ സുജൂദ് ഉദാഹരണം ഒരു കർമ്മം കൂടുതലാകുമോ എന്ന സംശയത്തോടെ നിർവഹിക്കുക ഒരു റക്അത്തിന്റെ കാര്യത്തിൽ സംശയിച്ചു ഞാൻ മൂന്നോ നാലോ സംശയിച്ചു ഏതായാലും ഒന്നും കൂടി അങ്ങ് നിർവഹിക്കുക പൂർത്തിയാവും അപ്പൊ അത് അധികമാകുമോ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നാലായോ എന്ന് സംശയിച്ച ആൾ നാലായിട്ടില്ല എന്ന് കരുതി ഒന്നുകൂടി ചെയ്യുമ്പോൾ ചിലപ്പോൾ അഞ്ചായിട്ടുണ്ടാവും സംശയമാണ് അങ്ങനെ വരുമ്പോൾ അതിന് പകരമായി ആ അഞ്ചാമത്തേത് ചെയ്തതിനു ശേഷം അവസാനം രണ്ട് സുജൂദ് ചെയ്യുക മനപൂർവ്വം ചെയ്താൽ മാത്രം നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യം മറന്നു ചെയ്യുക മനപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവും അത് മറന്നങ്ങ് ചെയ്തു എന്താ ഉദാഹരണം ഉദാഹരണം ഒരു റക്അത്ത് വർദ്ധിപ്പിച്ചു മറന്നാണ് വർദ്ധിപ്പിച്ചത് മനപൂർവ്വമാണ് ളുഹർ അഞ്ചറക്കാൻ നിസ്കരിച്ചെങ്കിൽ നിസ്കാരം പാത്തിലാവും പക്ഷെ മറന്നു ചെയ്തുപോയി എന്നാൽ അതിന് സുജൂദ് ചെയ്താൽ മതി അല്ലെങ്കിലോ എഴുത്തിനാല് കുറെ അങ്ങ് ദീർഘിപ്പിച്ചു എഴുത്തിനാല് ദീർഘിപ്പിച്ചാൽ നിസ്കാരം പാത്തിലാവും പക്ഷെ മറന്നു ദീർഘിപ്പിച്ചു എഴുത്തിനാല് നിന്നങ്ങ് മറന്നുപോയി മറന്നുപോയതുകൊണ്ട് അതിന് പകരം അവൻ സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി ഇമാമിന്റെ കൂടെ ഇവൻ തുറന്നു ഇമാം എന്തോ നേരത്തെ മറന്നു പോയിട്ടുണ്ട് നമ്മളൊന്നും മാത്രമല്ല പക്ഷെ ഇമാവ് സുജൂദ് ചെയ്തു എന്നാൽ നമ്മൾ കൂടെ സുജൂദ് ചെയ്യണം നമ്മൾ സുജൂദ് ചെയ്താൽ മാത്രം പോരാ നമ്മുടെ നിസ്കാരത്തിന്റെ അവസാനം രണ്ട് സുജൂദ് നമ്മൾ മടക്കുകയും വേണം അത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം നമ്മുടെ ഒരു ഇമാമിനെ പിന്തുടർന്നു അയാൾ എന്തോ മറന്നു അയാളെ നിസ്കാരത്തിന്റെ അവസാനം രണ്ട് സഹുവിന്റെ സുജൂദ് ചെയ്യുന്നത് കണ്ടു കണ്ടാ പിന്നെ നമ്മൾ തുടരണം നമ്മളും ചെയ്തു എന്നിട്ട് നമ്മൾ പിന്നെയും നൃത്തത്തിലേക്ക് നിന്ന് ബാക്കി നിസ്കാരം പൂർത്തിയാക്കുന്നു എന്നാൽ നമ്മുടെ നിസ്കാരത്തിന്റെ അവസാനത്തിലും നമ്മൾ സഹുവിന്റെ സുജൂദ് ചെയ്യണം ഒരു നിസ്കാരത്തിൽ എത്ര കാരണങ്ങൾ ഉണ്ടായാലും ശരി ഈ പറയപ്പെട്ടതിൽ നിന്ന് ഒരുപാട് കാരണങ്ങൾ ഒന്നിച്ചുണ്ടായി ഒരാൾ അബദ്ധ സുന്നത്തിൽപ്പെട്ട് രണ്ടു മൂന്നെണ്ണം അങ്ങ് മറന്നു എന്നാൽ പോലും സഹുവിന്റെ സുജൂദ് ഒരിക്കൽ മാത്രം ചെയ്താൽ മതി രണ്ട് സുജൂദ് മാത്രം സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പായി രണ്ട് സുജൂദ് ചെയ്യലാണ് സഹുവിന്റെ സുജൂദിന്റെ രൂപം സലാം വീട്ടുന്നതിന് അത്തഹിയാത്ത് കോതി കഴിഞ്ഞ് സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പായി രണ്ട് സുജൂദ് ചെയ്യുക ഈ സുജൂദിന്റെ ആരംഭത്തിൽ ഞാൻ സഹുവിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതണം വെറുതെ അങ്ങ് സുജൂദ് ചെയ്താൽ പോരാ ഈ സുജൂദ് ആരംഭിക്കുമ്പോൾ ഞാൻ സഹുവിന്റെ സുജൂദാണ് മറവിയുടെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതണം ആ കരുതൽ നിർബന്ധമാണ്
ഈ നിയ്യത്ത് ഇല്ലാതിരുന്നാൽ നിസ്കാരം തന്നെ ബാത്തിലാവും. നാവുകൊണ്ട് പറയരുത്, നാവുകൊണ്ട് പറയരുത്, കാരണം അവൻ നമസ്കാരത്തിലാണ്. അപ്പൊ സഹുവിന്റെ സുജൂദ് അവൻ നിയ്യത്ത് ചെയ്തുകൊണ്ട് ചെയ്യാം. മറവിയുടെ സുജൂദിൽ അവൻ ചൊല്ലേണ്ടത് സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു. ഇതറിയാത്തവൻ സാധാരണ ദിക്ര ചൊല്ലിയാലും മതി, സുബ്ഹാൻ റബ്ബിയൽ ആലാ ബിഹംദി. അതേസമയത്ത് അവൻ അതിന് പുറമെ ചൊല്ലേണ്ടത് സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു, മറവിയോ ഉറക്കമോ ഇല്ലാത്ത അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇത് പറയുന്ന സുന്നത്താണ്. ഇമാമോട് ഒന്നിച്ച് നിസ്കരിക്കുന്ന ഒരാള് അയാൾ ഇമാമിന്റെ മറവിക്കായി ഇമാം സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യുകയും തന്റെ നിസ്കാരത്തിന്റെ അവസാനം വീണ്ടും മറവിയുടെ സുജൂദ് ആവർത്തിക്കുകയും വേണം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. സജദയുടെ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ 14 സ്ഥലത്തുണ്ട്. അഥവാ ആ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതാണ് സജദയുടെ ആയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നിസ്കാരത്തിലാണ് ഓത്തിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പൊ നിസ്കാരത്തിലാണ് ഓത്തിന്റെ സുജൂദ്, നിസ്കാരത്തിൽ ഇമാം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നു ഒരു വലിയ സൂറത്ത്, ഇപ്പൊ ഇഖ്റാ ബിസ്മി ഓതിയാൽ ചെറിയ സൂറത്ത്, അതിന്റെ അവസാനം വസ്ജിദ് വഖ് തരീബ് പറയുമ്പോൾ സുജൂദ് ഉണ്ട്, മുസ്ഹഫിൽ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ നിസ്കാരത്തിലാണ് ഓത്തിന്റെ സുജൂദ് ചെയ്യുന്നതെങ്കിൽ സജദയുടെ ആയത്ത് ഓതിയ ഉടനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ സുജൂദിലേക്ക് പോവുക. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകേണ്ടത്. ശേഷം തക്ബീറോടെ നൃത്തത്തിലേക്ക് ഉയരുകയുമാണ് വേണ്ടത്. തക്ബീറോടെ നൃത്തത്തിലേക്ക് ഉയരുക, ഈ തക്ബീറുകൾ സുന്നത്താണ്. അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു നൃത്തത്തിലേക്ക് വരുമ്പോഴുമുള്ള തക്ബീറുകൾ സുന്നത്താണ്. ഓത്തിന്റെ സുജൂദിൽ എന്താ ചൊല്ലേണ്ടത്? ഓത്തിന്റെ സുജൂദിൽ കിടക്കുമ്പോൾ സജദ വജിഹി ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വകുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സജദ വജിഹി, എന്റെ മുഖം ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു, ഷട്ടാംഗം നമിച്ചിരിക്കുന്നു. ലില്ലദി, ഒരു അല്ലാഹുവിന്റെ, ഖലഖഹു, ആ മുഖത്തെ അവനാണ് സൃഷ്ടിച്ചത്. വസവ്വറഹു, അവനാണ് അതിനെ രൂപപ്പെടുത്തിയത്. വശക്ക സംഅഹു വബസറഹു, അതിന്റെ കാഴ്ചയും കേൾവിയും കീറിയവൻ അവനാണ്, അഥവാ കാഴ്ച തന്നവനും കേൾവി തന്നവനും അവനാണ്. ബിഹൗലിഹി വകുവ്വതിഹി, അവന്റെ കഴിവുകൊണ്ടും ശക്തി കൊണ്ടും. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും നല്ല അനുഗ്രഹീത സൃഷ്ടാവാണ് പടച്ച തമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സ്തോത്രമർപ്പിക്കുന്ന ആ ദിക്റാണ് നമ്മൾ ഓത്തിന്റെ സുജൂദിൽ നിർവഹിക്കേണ്ടത്. ആ ഓത്തിന്റെ സുജൂദിൽ ഇത് ചൊല്ലി നേരെ നൃത്തത്തിലേക്ക് വന്ന് ബാക്കി ഓതാനുണ്ടെങ്കിൽ ഓതി പൂർത്തീകരിക്കുക, ഇല്ലെങ്കിൽ റുക്കുവിലേക്ക് പോവുക. സാധാരണ ഉസ്സഫ് ഓതുമ്പോഴാണെങ്കിൽ ഈ സുജൂദ് ചെയ്യുക, ഇരിക്കുക, സലാം വീട്ടുക, കഴിഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് സജദയുടെ സുജൂദ്. ഇതിന്റെ മുമ്പ് പറഞ്ഞത് സഹുവിന്റെ സുജൂദ്, മറവിയുടെ സുജൂദ്, ഇത് സഹുവിന്റെ സജദയുടെ സുജൂദ്. രണ്ടും വേറിട്ട് മനസ്സിലാക്കി കൃത്യമായി നമസ്കാരത്തിന്റെ ഈ അനുബന്ധ കാര്യങ്ങൾ കൂടി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ. ഇനി നമുക്ക് ജമാഅത്ത് നമസ്കാരത്തെക്കുറിച്ച് പറയാം. ജമാഅത്ത് നമസ്കാരം അതിപ്രധാനമാണ്. അതിന്റെ ശ്രേഷ്ഠതകളും അനുബന്ധ കാര്യങ്ങളുമൊക്കെ പിന്നീട് വിശദീകരിക്കാം. ജമാഅത്ത് നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ ആദ്യമായി പ്രതിപാദിക്കുന്നത്. ചുരുങ്ങിയ ജമാഅത്ത് ഒരു ഇമാമും മഅ്മൂമും മാത്രമാണ്. രണ്ടു പേരുണ്ടായാൽ ചുരുങ്ങിയ ജമാഅത്തായി. എന്നാൽ ആളുകൾ വർദ്ധിക്കുന്തോറും ജമാഅത്തിന്റെ ശ്രേഷ്ഠത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ജുമാ നമസ്കാരത്തിലെ ജമാഅത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത്. മാത്രമല്ല ഇതിൽ ജമാഅത്ത് നിർബന്ധവുമാണ്. അപ്പോൾ ജമാഅത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് ഏത് എന്ന ചോദ്യത്തിന്റെ മറുപടി ജുമാ നമസ്കാരത്തിലെ ജമാഅത്ത്. രണ്ടാം സ്ഥാനം അഥവാ ജമാഅത്ത് നമസ്കാരങ്ങളിൽ രണ്ടാം സ്ഥാനമുള്ളത് ജുമാ ദിവസത്തെ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിനാണ്. വെള്ളിയാഴ്ച അതിപ്രഭാതത്തിൽ സുബഹി നമസ്കാരം, പ്രഭാതത്തിന് മുമ്പായി എഴുന്നേറ്റ് പള്ളിയിലെത്തി ജമാഅത്തായി നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്താണ് സുബഹി നമസ്കാരം വെള്ളിയാഴ്ച. ശേഷം മറ്റു ദിവസങ്ങളിലെ സുബഹി നമസ്കാരം, പിന്നെ ഇശാ നമസ്കാരം, പിന്നെ അസർ നമസ്കാരം, പിന്നെ ളുഹർ നമസ്കാരം, അതിനുശേഷം മഗ്രിബ് നമസ്കാരം, എന്നീ ക്രമത്തിലാണ് ജമാഅത്തിന്റെ ശ്രേഷ്ഠത. എന്നാൽ സാധ്യമാകുന്ന ജമാഅത്തുകളിലൊക്കെ പങ്കെടുക്കുന്നത് എല്ലാ ശ്രേഷ്ഠതയും കൈവരിക്കാൻ ഉപകരിക്കും. തനിച്ചു നമസ്കരിക്കുന്നതിനേക്കാൾ 27 മടങ്ങ് പ്രതിഫലം കൂടുതലായി ജമാഅത്ത് നമസ്കാരത്തിൽ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയിട്ടുണ്ട്. ഖലാഉ വീട്ടുന്ന നമസ്കാരങ്ങൾക്ക് ജമാഅത്ത് സുന്നത്തില്ല. എന്നാൽ ഇമാമും മഅ്മൂമും ഖലാഉ വീട്ടുന്നത് ഒരേ നമസ്കാരമാണെങ്കിൽ അതിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. മഅ്മൂം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ഇമാം സലാം വീട്ടി. മഅ്മൂമിന് ഇമാം ഒന്നിച്ച് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഉദാഹരണമായി ഒരു ഇമാം അത്തഹിയാത്തിൽ ഇരിക്കുന്നു,
ആ ഇമാമോട് ഒരാൾ വന്ന് തുടരുന്നു. ഇയാൾ ഈ തുടരുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതോടുകൂടി ഇമാം സലാം വിട്ടുകയും ചെയ്തു. എന്നാൽ ഇമാമ് ആദ്യത്തെ സലാമിലെ അസ്സലാമു അലൈക്കും എന്നതിലെ ആ അലൈക്കും എന്ന മീം ഉച്ചരിക്കുന്നതിന് മുമ്പാണ് ഇവന് തുടരാൻ സാധിച്ചതെങ്കിൽ അവന് ജുമാ ഒഴിച്ചുള്ള ഏത് നമസ്കാരമാണെങ്കിലും ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കും. പരിപൂർണ ശ്രേഷ്ഠത ലഭിക്കില്ലെങ്കിലും അവന് ജമാഅത്ത് ലഭിക്കും എന്നർത്ഥം. ജുമാഅയാണെങ്കിൽ ഒരു റക്കായത്ത് ഇമാം ഒന്നിച്ച് പൂർണ്ണമായി ലഭിച്ചിരിക്കണം. അതേസമയത്ത് ഇമാം അത്തഹിയാത്തിലിരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന മീം ഉച്ചരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ തക്ബീർ കിട്ടുന്നതെങ്കിൽ അവന് ജമാഅത്ത് ലഭിക്കുകയില്ല. അതേസമയം അവൻ ഇരുന്നില്ലെങ്കിൽ പോലും അലൈക്കും എന്ന് പറയുന്നതിന്റെ മുമ്പ് ഇവന്റെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞു എങ്കിൽ അവന് തീർച്ചയായും ആ ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കും. ഇമാമിനെ റുകൂഇൽ തുടർന്നാൽ മഅ്മൂമിന് ആ റക്അത്ത് ലഭിക്കും. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അനക്കം അടങ്ങിയ ശേഷം പിന്നീട് റുകൂഇലേക്ക് കുനിയുമ്പോൾ മറ്റൊരു തക്ബീറും ചൊല്ലണം. ഇവിടെ തക്ബീർ രണ്ടും വേർതിരിച്ചു തന്നെ ചൊല്ലണം. നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് റുകൂഇലെ തക്ബീർ വേറെ ചൊല്ലണം. ഒരു തക്ബീർ മാത്രമാണ് അവൻ ചൊല്ലുന്നത് എങ്കിൽ അത് ഇഹ്റാമിന് വേണ്ടി മാത്രമായിരിക്കൽ ഷർത്താണ്. അഥവാ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തക്ബീർ അവൻ നിർബന്ധമായും ചൊല്ലിയിരിക്കണം എന്നർത്ഥം. അഥവാ അത് ചൊല്ലാതെ അവൻ ഓടി വന്ന് തക്ബീർ കിട്ടിയ ഒരൊറ്റ കുനിച്ചിൽ നടത്തിയാൽ, ഇന്ന് പലയിടത്തും ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി പള്ളികളിലേക്ക് ആളുകൾ ഇമാമ് വലമ്മാലീൻ പറഞ്ഞ് ആമീൻ ചൊല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇമാമ് സൂറത്തോതി അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇമാമ് റുകൂഇലേക്ക് പോകുന്ന സമയത്ത് ഓടി വന്ന് തക്ബീർ കെട്ടി ഒരു കുനിയൽ, ആ തക്ബീർ ഒരുപക്ഷെ നിയ്യത്തുമുണ്ടാകില്ല, നൃത്തത്തിൽ അനക്കം അടങ്ങിയിട്ടുമുണ്ടാവില്ല, അവൻ റുകൂഇൽ ഇമാമിനെ എത്തിക്കുകയും ചെയ്യും. എന്നാൽ ആ റക്അത്ത് അവന് ലഭിക്കില്ല. ഇവിടെ തിരക്കിട്ട് പള്ളിയിൽ വന്ന് ഇത്തരം ജമാഅത്തിൽ തുടരുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. ഇമാമ് മഅ്മൂമിന്റെ ഫാത്തിഹ വഹിക്കാൻ യോഗ്യനാണെങ്കിൽ മാത്രമേ ഈ പിന്തി തുറന്ന ആൾക്ക് ഈ റക്അത്ത് ലഭിക്കുകയുള്ളൂ. അഥവാ ഇമാം ഒരു കൊച്ചുകുട്ടിയാണ് എങ്കിൽ അവൻ ഫാത്തിഹ വഹിക്കാൻ യോഗ്യനല്ല. അത്തരം ഘട്ടത്തിൽ അവന് ഈ റക്അത്ത് ലഭിക്കുകയില്ല. ഇമാമ് റുകൂഇന്റെ പരിധി വിട്ട് ഉയരുന്നതിന്റെ മുമ്പായി മഅ്മൂം റുകൂഇൽ അനക്കം അടങ്ങും വിധം എത്തിയാൽ റുകൂഇ പൂർത്തിയാക്കി അവന് ആ റക്അത്ത് ലഭിച്ച രീതിയിൽ ബാക്കി നമസ്കാരം തുടരാവുന്നതാണ്. ഇക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇമാം റുകൂഇന്റെ പരിധി വിട്ട് ഉയരുന്നതിന് മുമ്പ്, അഥവാ ഇമാം റുകൂഇലാണ്, അയാൾ ഈ റുകൂഇന്റെ പരിധി വിട്ട് ഉയരുന്നതിന്റെ മുമ്പ് മഅ്മൂം റുകൂഇൽ അനക്കം അടങ്ങും വിധം എത്തി റുകൂഇ പൂർത്തിയാക്കിയാൽ മാത്രമേ ആ റക്അത്ത് മഅ്മൂമിന് ലഭിക്കുകയുള്ളൂ. ഈ സന്ദർഭത്തിൽ യോഗ്യനായ ഇമാമാണെങ്കിൽ ഇമാമിനെ പിന്തി തുറന്നവന് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ മുഴുവൻ ഓതൽ നിർബന്ധമില്ല. അവന് എത്ര ഓതാൻ സമയം കിട്ടുന്നുവോ അത്ര സമയം ഓതി ഇമാമോടൊപ്പം അവൻ റുകൂഇലേക്ക് പോകണം. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ പിന്തി തുടരുന്ന ആള്. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ മുങ്കടക്കപ്പെട്ടവരെന്ന, ഇമാമ് മുന്നിൽ പോയി ഇവൻ പുറകിലായി, ഇതാണ് മസ്ബൂക്ക് എന്നതിന്റെ അർത്ഥം. പിന്തി തുടർന്ന ആൾ ഇമാമിനോട് കൂടെ നമസ്കാരം തുടരുകയാണ്. തന്റെ നീക്കങ്ങൾക്കായി തക്ബീർ ചൊല്ലണം. അതായത് ഒരു ഇമാം നമസ്കരിക്കുമ്പോൾ ആ ഇമാമിന്റെ പിന്നിൽ തക്ബീർ കെട്ടി റുകൂഇലേക്ക് പോകുന്ന മസ്ബൂക്കായ മഅ്മൂം അവൻ റുകൂഇലേക്ക് പോകുമ്പോഴും തക്ബീർ ചൊല്ലണം. അതല്ല, ഇമാമ് സുജൂദിലാണെങ്കിൽ അവൻ സുജൂദിലേക്ക് പോകുമ്പോഴും തക്ബീർ ചൊല്ലണം. ഇമാമിനെ അവൻ സന്ധിച്ചത് എഴുത്തിദാലിലാണെങ്കിൽ, ഉദാഹരണമായി ഇമാമിനെ അവൻ സന്ധിച്ചത് എഴുത്തിദാലിലാണ്, ഇമാമ് റുകൂഇ ചെയ്ത് എഴുത്തിദാലിലെത്തിയപ്പോൾ ഒരു മഅ്മൂം അയാളുടെ കൂടെ ചേരുന്നു, അവൻ ഉടൻ തക്ബീർ കെട്ടി, ഇപ്പോൾ അവനും ഇമാമും എഴുത്തിദാലിലാണ്, ഇനി സുജൂദിലേക്കാണ് അവർ രണ്ടുപേരും പോവുക. അപ്പോൾ ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകുമ്പോൾ ഇവനും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോകണം. അവന് ആ റക്അത്ത് കിട്ടുകയില്ലെങ്കിൽ പോലും, റുകൂഇ കിട്ടാത്തതുകൊണ്ട് അവൻ ആ റക്അത്ത് കിട്ടില്ല എങ്കിലും അവൻ ഇമാമിനെ പിന്തുടരണം എന്നർത്ഥം. ഓത്തിന്റെ സുജൂദ് ഒഴികെയുള്ള സുജൂദിലാണ് ഇമാം ഒന്നിച്ച് ചേരുന്നതെങ്കിൽ സുജൂദിലേക്കുള്ള കുനിച്ചിലിൽ തക്ബീർ ചൊല്ലേണ്ടതില്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. നാം ഇമാമിനോട് തുടരുമ്പോൾ ഇമാം ഓത്തിന്റെ സുജൂദിലാണ്. ഓത്തിന്റെ സുജൂദിലാണെങ്കിൽ അവിടെ ഇവൻ തക്ബീർ കെട്ടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സുജൂദിൽ ഇമാമിനെ തുടരണം. അതല്ല, മഅ്മൂമായ നാം ഇമാമിനെ തുടരുമ്പോൾ ഇമാം സുജൂദിലാണ്. അങ്ങനെ വരുമ്പോൾ നാം തക്ബീർ ചൊല്ലി നേരെ സുജൂദിലേക്ക് പോയാൽ മതി. ആ സന്ദർഭത്തിൽ സുജൂദിലേക്കുള്ള കുനിച്ചിലിൽ മഅ്മൂമ് തക്ബീർ ചൊല്ലേണ്ടതില്ല. മഅ്മൂം അവിടുന്ന് ഉയരുമ്പോൾ ബാക്കിയുള്ള തക്ബീറുകൾ ചൊല്ലിയാൽ മതി. മസ്ബൂക്ക് ഏത് പ്രവൃത്തിയിലാണ് ഇമാം ഒന്നിച്ച് ചേർന്നത് എങ്കിൽ ആ പ്രവൃത്തിയിലെ ദിക്റിൽ ഇമാമോട് യോജിക്കണം. പിന്തി തുറന്ന ആള് ഏത് പ്രവൃത്തിയിലാണോ ഇമാമോട് ചേരുന്നത് ആ പ്രവൃത്തിയിൽ ഇമാം ചൊല്ലുന്ന ദിക്റിൽ ഇമാമോട് യോജിക്കണം. ഉദാഹരണം, ഒരു ഇമാമ് നാം ചൊല്ലുന്ന സമയത്ത് അത്തഹിയാത്ത് ഓതുന്നു, എന്നാൽ ഇവൻ തക്ബീർ ചൊല്ലി നേരെ അത്തഹിയാത്തിലേക്ക് പോയി ഇരുന്ന് ഇമാം
ആ ഫർദിൽ അത്തഹിയാത്താണ് ആ സുന്നത്തോ അല്ലെങ്കിൽ ഫർദോ ആയ അത്തഹിയാത്താണ് ഓതുന്നതെങ്കിൽ ആ സന്ദർഭത്തിൽ അവൻ ആ അത്തഹിയാത്ത് ഓതണം. ഇമാം ഏതാണോ ഓതിക്കൊണ്ടിരിക്കുന്നത് അതിൽ അവൻ മൗനമായി ഇമാമോട് യോജിക്കണം എന്നർത്ഥം. അഥവാ ആ അത്തഹിയാത്ത് എനിക്ക് ഓതേണ്ടതില്ല എന്ന് കരുതി അവൻ അവിടെ ഓതാതിരിക്കരുത്, ഓതുകയാണ് വേണ്ടത്. ഇമാമോട് കൂടി അവൻ ഇരുന്നത് തന്റെ ഇരുത്തത്തിന്റെ സ്ഥാനത്താണെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് തക്ബീർ ചൊല്ലണം. അതിന് ഉദാഹരണം, നാല് റക്അത്തുള്ള ഒരു നമസ്കാരം, ആ നാല് റക്അത്തുള്ള നിസ്കാരത്തിൽ മൂന്നാമത്തെ റക്അത്തിൽ പോയി തുടരുന്നു. മൂന്നാമത്തെ റക്അത്ത് അവന് കിട്ടി. ഇനി ഇമാമ് അവസാനത്തെ റക്അത്തിൽ അത്തഹിയാത്തിലിരിക്കുമ്പോൾ ഇവന്റെ ഒന്നാമത്തെ അത്തഹിയാത്തിന്റെ സമയമാണ്. അപ്പൊ സ്വാഭാവികമായും ഇമാമിന്റെ രണ്ടാമത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തം ഇവന്റെ ഒന്നാമത്തെ അത്തഹിയാത്തിന്റെ സമയമാണ്. അപ്പോൾ ഇവൻ ഇരിക്കേണ്ട സമയമാണ്. അപ്പോൾ അവൻ എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലണം. ആ അത്തഹിയാത്തിൽ നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. അതേസമയം ഇമാമോടൊന്നിച്ച് അവൻ ഇരുന്നത് തനിച്ചു നിസ്കരിക്കുമ്പോൾ ഇരിക്കേണ്ട സ്ഥലത്തല്ല, എന്നാൽ ഉയരുമ്പോൾ തക്ബീർ ചൊല്ലേണ്ടതില്ല. ഉദാഹരണമായി ഇവൻ ഒന്നാമത്തെ റക്അത്തിൽ ചെല്ലുമ്പോൾ ഇമാമ് അത്തഹിയാത്തിലാണ്. ഇമാം അത്തഹിയാത്തിലിരിക്കുമ്പോൾ ഇവൻ അത്തഹിയാത്തിലിരുന്നു, അപ്പോൾ അവൻ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടവനല്ല, കാരണം ആ ഒന്നാമത്തെ റക്അത്തിൽ അവൻ അത്തഹിയാത്തില്ലല്ലോ. അങ്ങനെ ഇമാമ് സലാം വീട്ടി അവൻ ഉയരുമ്പോൾ പിന്നീട് അവൻ തക്ബീർ ചൊല്ലേണ്ടതില്ല, കാരണം അവൻ ഇരിക്കേണ്ട സമയത്തല്ല ഇരുന്നത്. തന്റെ അത്തഹിയാത്തിന്റെ സ്ഥാനത്തല്ലെങ്കിലും ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഇമാമിനെ അവൻ അനുഗമിച്ചുകൊണ്ട് മസ്ബൂക്ക് രണ്ട് കൈയും ചുമലിന് നേരെ ഉയർത്തൽ സുന്നത്തുണ്ട്. അതിനാദ്യം നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമസ്കരിക്കുന്നവരെല്ലാം തക്ബീർ ചൊല്ലുന്ന സമയത്ത് കൈ ഉയർത്തിക്കട്ടൽ സുന്നത്തുണ്ട്. ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, സാധാരണ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആവശ്യമില്ല, ഒന്നാമത്തെ അത്തഹിയാത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അത് ആവശ്യമാണ്. തന്റെ അവസാനത്തെ അത്തഹിയാത്തിൽ ഒഴികെ മറ്റെല്ലാം ഏത് ഇരുത്തമാണെങ്കിലും മസ്ബൂക്ക് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. പിന്തി തുടർന്ന ഒരാള് അവന്റെ അവസാനത്തെ അത്തഹിയാത്തിൽ ഒഴികെ ബാക്കി എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം നാം നേരത്തെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമ് രണ്ടാം സലാം വീട്ടിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് ബാക്കി നമസ്കരിക്കണം. ഇമാമോട് തുടരുന്ന ആള് ഇമാമിന്റെ രണ്ടാം സലാം കഴിഞ്ഞാൽ എഴുന്നേറ്റ് ബാക്കി നമസ്കരിച്ചു കൊള്ളണം. ഇരുത്തം താൻ ഇരിക്കേണ്ടുന്ന സ്ഥലത്തല്ലെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇമാമിന്റെ ഇരുത്തം അവൻ ഇരിക്കേണ്ട സ്ഥലത്തല്ലെങ്കിൽ ഇമാം സലാം വീട്ടിയതിന് ശേഷം എഴുന്നേൽക്കാൻ താമസിക്കൽ ഹറാമാണ്. ഉദാഹരണമായി ഇവൻ ഒന്നാമത്തെ റക്അത്തിൽ തുടരുന്നു, ഒന്നാമത്തെ റക്അത്തിൽ ഇമാം അത്തഹിയാത്തിലാണ്, ആ സന്ദർഭത്തിൽ അവൻ ഇരിക്കേണ്ടവനല്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇമാമോടൊപ്പം അവൻ ഇരുന്നാൽ ഇമാം അപ്പോൾ സലാം വീട്ടുകയാണെങ്കിൽ ഇവൻ ഇരിക്കേണ്ട സമയത്തല്ല ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഇരുത്തം പിന്നീട് അവൻ ദീർഘിപ്പിക്കാൻ പാടില്ല, അവൻ ഉടനെ എഴുന്നേറ്റ് കൊള്ളണം. അവൻ ഇരിക്കേണ്ട സ്ഥലത്താണെങ്കിൽ അല്പസമയം ദീർഘിപ്പിച്ചാലും, അവന്റെ രണ്ടാമത്തെ അത്തഹിയാത്തിന്റെയോ അവന്റെ ഒന്നാമത്തെ അത്തഹിയാത്തിന്റെയോ സമയത്താണെങ്കിൽ അവൻ അല്പം ദീർഘിപ്പിച്ചാലും കുഴപ്പമില്ല. ഇരുത്തം താൻ ഇരിക്കേണ്ട സ്ഥലത്തല്ലെങ്കിൽ ഇമാം സലാം വിട്ടതിന് ശേഷം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇരുത്തം നീട്ടിയാൽ നിസ്കാരം ബാത്തിലാവും. മനഃപൂർവ്വം ആ ഇരുത്തം അവൻ നീട്ടരുത്. ഇമാം സലാം വീട്ടാതെ മസ്ബൂക്ക് അഥവാ പിന്തി തുറന്നവൻ എഴുന്നേൽക്കാൻ പാടില്ല. ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കരുതാതെ മനഃപൂർവ്വം ഇമാമിന്റെ സലാമിന് മുമ്പായി എഴുന്നേറ്റാൽ നിസ്കാരം ബാത്തിലാവും. ഇമാമിന്റെ നിസ്കാരം ബാത്തിലാകുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ മറ്റോ മഅ്മൂമ് കണ്ടാൽ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കരുതൽ നിർബന്ധം. നമ്മളിങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഇമാമിന്റെ തുണിയിൽ രക്തം കണ്ടു, പ്രത്യക്ഷമായ നിജസാണ്. അതോടുകൂടി നിസ്കാരത്തിന്റെ ഒരു നിബന്ധന നഷ്ടപ്പെട്ടു, ഇമാമിന്റെ നിസ്കാരം ബാത്തിലായി എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അല്ലെങ്കിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഇമാമിന്റെ മുണ്ട് കീറി അവിടുത്തെ വെളിവാകുന്ന വിധം നമുക്കത് കാണാൻ കഴിഞ്ഞു, ഒരുപക്ഷെ ഇമാം അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കരുതൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം ഇമാമിനെ അനുഗമിച്ചില്ലെങ്കിൽ പോലും അവന്റെ നിസ്കാരം ബാത്തിലാവും. ഇനി തുടർച്ച ശരിയാവണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഒരു ഇമാമിനോട് കൂടെ ഒരു മഅ്മൂമ് തുടരുമ്പോൾ ആ തുടർച്ച ശരിയാവാൻ പ്രധാനപ്പെട്ട ചില നിബന്ധനകളുണ്ട്. അതിലൊന്നാമത്തേത് നിയ്യത്ത് തന്നെ. ഇമാമിനെ തുടരുന്നു അല്ലെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു, അതല്ലെങ്കിൽ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു, അതല്ലെങ്കിൽ മഅ്മൂമായി നിസ്കരിക്കുന്നു, ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് അവൻ മനസ്സിൽ കരുതണം. അതാണ് നിയ്യത്ത്. ഇങ്ങനെ കരുതിയാലേ ജമാഅത്തിന്റെ കൂലി ലഭിക്കും. ഈ നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് സമന്വയിപ്പിക്കണം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി സാധാരണ നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇമാമോട് കൂടി എന്ന് കരുതിയിരിക്കണം. ഇത് കരുതാതിരുന്നാൽ ജുമാ നിസ്കാരമാണെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല. കാരണം ജുമാഅക്ക് ജമാഅത്ത് ഷർത്താണ്. ഈ നിയ്യത്ത് ചെയ്യാതെ ഒരു ഇമാമിനെ അനുഗമിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. ഒരാൾ തുടരുന്നു എന്ന് നിയ്യത്ത് ചെയ്യാതെ ഇമാമിന്റെ നീക്കത്തിന് ഒപ്പിച്ച് നീങ്ങാൻ നിന്നാൽ അവന്റെ നിസ്കാരം ബാത്തിലാവും. കാരണം അവൻ തുടരുകയല്ല, പിന്നെ എന്തിനാണ് ഇവന്റെ പിന്നാലെ അവൻ കൂടേണ്ട കാര്യമില്ലല്ലോ.
അതുകൊണ്ട് അവന്റെ നിസ്കാരം ബാത്തിലാവും. ജുമായിൽ ഒരു ഇമാമ് ഇമാമ് നിൽക്കുമ്പോൾ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതണം, അത് നിർബന്ധമാണ്. മറ്റു നിസ്കാരങ്ങളിൽ ഇമാമ് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതൽ ഇമാമിന് സുന്നത്തേയുള്ളൂ. മറ്റൊരു നിബന്ധന, ജമാഅത്ത് ശരിയാകാൻ മറ്റൊരു നിബന്ധന, മടമ്പ് കൊണ്ട് ഇമാമിനേക്കാൾ മഹ്മൂമ് മുന്തി നിൽക്കാൻ പാടില്ല. മടമ്പ് കൊണ്ട് മുന്താൻ പാടില്ല, രണ്ടുപേരുടെയും കാലിന്റെ മടമ്പ് കൊണ്ട് മുന്തരുത്. മടമ്പ് കൊണ്ട് എപ്പോഴും ഇമാമിനേക്കാൾ മഹ്മൂമ് പുറകിലായിരിക്കണം. വിരലുകൾ കൊണ്ട് മുന്നോട്ട് വന്നാൽ ചില ആളുകളുടെ കാല് നീളം കൂടിയിട്ട് ഇമാമിന്റെ കാലിനേക്കാൾ കാലിന്റെ വിരൽ മുന്നിൽ വരും, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മഹ്മൂമ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ന് പള്ളികളിൽ പലപ്പോഴും നമ്മൾ നമസ്കരിക്കുമ്പോൾ കാണുന്ന ഒരു വികൃത രൂപം. ഒരു ഇമാമ് നമസ്കരിക്കുന്നു, ഒരാൾ പിന്നാലെ വരുന്നു, അയാൾ എവിടെയെങ്കിലും നിന്ന് ഇവർ കിട്ടും, ചിലപ്പോൾ ഇടത്തോ പുറകിലോ ഏതെങ്കിലും വശത്ത്, ഒരിക്കലും പാടില്ല. അതിന് കൃത്യമായൊരു നിബന്ധനയുണ്ട് ദീനിൽ, നമസ്കാരത്തിന്റെ വ്യക്തമായ രൂപം. ഒരാൾ മാത്രമാണ് ഇമാമിനെ തുടരുന്നു എങ്കിൽ അയാൾ വലതുവശത്താണ് നിൽക്കേണ്ടത്. ഇമാമിന്റെ വലതുവശത്ത് ഇമാമോടടുത്ത് മടമ്പ് കൊണ്ട് മുന്താതെ ഏറ്റവും അടുത്ത് നിൽക്കണം, വലതുവശത്ത്. ഇനി സ്ത്രീയാണെങ്കിൽ, ഒരു പുരുഷനെ തുടരുന്നത് സ്ത്രീയാണെങ്കിൽ സ്ത്രീ നേരെ പിന്നിൽ അകന്നാണ് നിൽക്കേണ്ടത്, ഇമാമിന്റെ നേരെ പിന്നിൽ ഒറ്റക്ക് അകന്ന് നിൽക്കണം. ഇനി പുരുഷൻ, ഒരാൾ വലതുവശത്ത് നിന്നു, അടുത്തു വരുന്ന ആള് ഇടതുവശത്താണ് നിൽക്കേണ്ടത്. അടുത്തു വരുന്ന ആള് ഇടതുവശത്താണ് നിൽക്കേണ്ടത്. ഇമാമായി നമസ്കരിക്കുന്ന ഒരാളുടെ ഇടതുവശത്താണ് ആദ്യം ഒരു പുരുഷൻ വന്നു നിന്നത് എങ്കിൽ അവനെ ശരിക്ക് പിടിച്ച് വലതുവശത്തേക്ക് കൊണ്ടുവരിക എന്ന ഒരു കടമ പോലും ഇമാമിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെവിക്ക് പിടിച്ച് ഇപ്പുറത്ത് നിർത്തിയ അനുഭവം ഹദീസിന്റെ കിതാബുകളിലുണ്ട്. രണ്ടാമത്തേവനും നമസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം രണ്ടുപേരും പിന്നോട്ട് വന്ന് അവർ തുടർച്ചയായി മൂന്നടി നടക്കാതെ ഒരടി വെച്ച് അടുത്ത അടി വെക്കുന്നതിനിടക്ക് ഒരു അനക്കം അടങ്ങി പുറകോട്ട് വന്ന് ഒരു സൊഫാകുന്ന വിധം അണിനിരക്കണം. അങ്ങനെ പിന്നെ വരുന്നയാൾ വലത്, പിന്നെ വരുന്ന ആളിടത്, പിന്നെ വരുന്ന ആള് വലത്, പിന്നെ വരുന്ന ആളിടത്, അങ്ങനെ ആ സൊഫ അങ്ങ് പൂർത്തീകരിക്കണം. ഇതാണ് അതിന്റെ രീതി. ഇത് വലതുവശത്ത് സ്ഥലമില്ലെങ്കിൽ ഇടതുവശത്ത് നിൽക്കാം, എന്നാലും ഒരാൾ വരുമ്പോൾ അയാൾ വലതുവശത്ത് തന്നെയാണ് നിൽക്കേണ്ടത്. ഒന്നാം സൊഫിൽ നിൽക്കലും ഇമാമിന്റെ വലതുവശത്തായിരിക്കലും ശ്രേഷ്ഠത വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങളാണ്. മുൻപിലെ സൊഫ് പൂർത്തിയാകുന്നതിന് മുമ്പായി മറ്റൊരു സൊഫ് തുടങ്ങരുത്. മുൻപിലെ സൊഫ് പൂർത്തിയായോ അതിന് മുഴുവൻ ആള് നിന്നോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സൊഫുകളുടെ ഇടയിലും ഇമാമും ഒന്നാമത്തെ സൊഫും തമ്മിലും, രണ്ട് സൊഫുകൾ തമ്മിൽ ഇമാമും ആദ്യത്തെ സൊഫും തമ്മിൽ മൂന്ന് മുഴത്തിൽ കൂടുതൽ അകലം ഇല്ലാതിരിക്കൽ സുന്നത്താണ്. അപ്പോൾ ഇമാമിന്റെ പുറകിൽ വരുന്ന സൊഫ്, ഒരാൾ വന്നു രണ്ടാമത്തെ ആൾ വന്നു, അവർ പുറകിലേക്ക് എത്ര പുറകോട്ട് വരണം? സാധ്യമാണെങ്കിൽ മൂന്ന് മുഴത്തിൽ കൂടുതൽ അകലമില്ലാതെ പിന്തണം, സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച്. അതിനേക്കാൾ കൂടുതൽ പുറകോട്ട് പോകേണ്ടതില്ല. ഇമാമിന്റെ തൊട്ട് പിന്നിൽ പുരുഷന്മാർ, കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് നമസ്കരിക്കുമ്പോഴുള്ള ക്രമമാണ് പറയുന്നത്. ആദ്യം പുരുഷന്മാർ ഇമാമിന്റെ പിന്നിൽ, ശേഷം കുട്ടികൾ, പിന്നീട് സ്ത്രീകൾ എന്ന ക്രമത്തിലാണ്. നമ്മൾ ഫാമിലിയായി വീട്ടിലോ മറ്റോ ഒക്കെ നമസ്കരിക്കുമ്പോൾ, കുടുംബത്തെ കൂട്ടി നമസ്കരിക്കുമ്പോൾ ആദ്യം പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ. ഇതാണ് ക്രമം. നേരത്തെ രണ്ടുപേർ തുടരുന്നതിന്റെ അവസ്ഥ വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഇടയിൽ സാധാരണ കാണപ്പെടുന്ന ഒരു സംഭവം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾ വന്ന് തുറന്നു, രണ്ടാമത്തെയാൾ ഇമാമിന്റെ ഇടതുവശത്ത് വന്ന് നിന്ന് തക്ബീർ ചൊല്ലി നമസ്കാരത്തിൽ പ്രവേശിച്ച ശേഷമാണ് പിന്തേണ്ടത് എന്നാണ് ഇസ്ലാമിന്റെ ക്രമം. അതേസമയത്ത് ഇന്ന് ആളുകൾ ചെയ്യുന്നത്, ഒരാൾ ഇമാമിന്റെ വലതുവശം നമസ്കരിക്കുന്നത് കണ്ടാൽ അയാൾ നേരെ ഒരു സൊഫിന്റെ അകലത്തിൽ നിന്ന് മറ്റവനെ പിടിച്ചു വലിക്കും, ഈ വലി വലിച്ച് അവനെ പുറകോട്ടെത്തിച്ച് രണ്ടുപേരും ഒരുമിച്ച് നിസ്കരിക്കുന്നൊരവസ്ഥ. അങ്ങനെ ചെയ്യേണ്ടതില്ല, കാരണം രണ്ടാമത്തവൻ നമസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമേ ഒന്നാമത്തവൻ അവന് വേണ്ടി പിന്തി കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തവൻ ഇമാമിന്റെ സമീപത്ത് തക്ബീർ കിട്ടിയതിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് ഒരു സൊഫാകുന്നത് വരെയെ പിന്തണം. എന്നാൽ പിടിച്ചു വലിക്കുന്ന ചില രംഗമുണ്ട്, കുറെ ആളുകൾ ഒന്നിച്ച് നമസ്കരിക്കുന്നു, ആ സൊഫ് പൂർണ്ണമാണ്, പുതിയൊരു സൊഫ ആരംഭിക്കുന്നു, പക്ഷേ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവൻ, ഇവന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. അത്തരമൊരു ഘട്ടം വരുമ്പോൾ അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കൽ നല്ലതല്ലാത്തതുകൊണ്ട് അവൻ ഒരു പുതിയ സൊഫ ആരംഭിക്കുമ്പോൾ ആ സൊഫിലേക്ക് ഒരാളെ കൂടി കിട്ടുന്നതിന് വേണ്ടി മുൻഭാഗത്തു നിന്ന് അവൻ ഒരാളെ പിടിച്ച് തന്റെ സൊഫിലേക്ക് നിർത്താം. ഇത് കണ്ട് ആരെങ്കിലും രണ്ടാമത് വരുന്ന ആൾ ഒന്നാമത്തെ ആളെ പിടിച്ചു വലിക്കരുത്, ഒന്നാമത് വരുന്നാളും രണ്ടാമത് വരുന്നാളും നിസ്കരിക്കേണ്ട ക്രമം നേരത്തെ വിശദീകരിച്ചു, അത് അങ്ങനെ തന്നെ ചെയ്യണം. ഇതൊക്കെ ജമാഅത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പള്ളികളിലൊക്കെ വികൃതമായ ഒരുപാട് രൂപങ്ങൾ, ചെറുപ്പകാലത്ത് മദ്രസയിൽ നിന്ന് ധാരാളം പഠിച്ചാലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ കാണാം. ആ സമയത്ത് അവരോട് പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കില്ല, കാരണം സ്വാഭാവികമായും പല ആളുകൾ ചെയ്യുന്നത് കണ്ട് അവരും അങ്ങനെയാണ് ശരി എന്ന് വിശ്വസിച്ചു പോയി. അതൊക്കെ തിരുത്താൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്രയും വിശദമായി വിശകലനം ചെയ്തുകൊണ്ട് ഈ കാര്യം സാധാരണക്കാർക്കുള്ള ഭാഷയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ
ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നത് ജമാഅത്തിന്റെ നിബന്ധനകളിൽപ്പെട്ട ഒന്നാണ്. ഇമാം ഒരു സ്ഥലത്തും മഅ്മൂമും വേറെ ഏതെങ്കിലും സ്ഥലത്തായാൽ പറ്റില്ലല്ലോ. അതേ പ്രകാരം തന്നെ മറ്റൊരു നിബന്ധനയാണ് ഇമാമിനെയോ സൊഫിൽ നിൽക്കുന്നവരെയോ കാണുക. ഒന്നുകിൽ ഇമാമിനെ കാണണം, അല്ലെങ്കിൽ ഇമാമിനെ കാണേണ്ടതില്ല സൊഫുകളെ കാണണം, അതല്ലെങ്കിലോ അല്ലെങ്കിൽ ഇമാമിന്റെയോ വിശ്വസ്തനായ മുബല്ലിഗിന്റെയോ ശബ്ദം കേൾക്കുക. സൊഫ് കണ്ടോളണമെന്നില്ല, ഇമാമിന്റെ ശബ്ദം കേട്ടാൽ മതി, ലൗഡ് സ്പീക്കർ മുഖേനയോ മറ്റോ. അതുപോലെ തന്നെ അല്ലെങ്കിൽ വിശ്വസ്തനായ മുബല്ലിഗ്, മുബല്ലിഗ് എന്നാൽ ഇമാമിന്റെ ശബ്ദം ഇമ കേട്ടുന്നതോടുകൂടി ഉറക്കെ. നിങ്ങൾ സൗദിയിലൊക്കെ ഹറമിന് നമസ്കരിക്കുമ്പോൾ കേൾക്കാമല്ലോ അള്ളാഹു അക്ബർ എന്ന് ഇമാവ് പറയുമ്പോൾ മുബല്ലിഗ് ഉറക്കെ അള്ളാഹു അക്ബർ എന്ന് പറയും. ഇമാമിന്റെ ശബ്ദം മറ്റുള്ളവർക്ക് എത്തിക്കുന്ന ആള്, മുബല്ലിഗ് എത്തിക്കുന്നവനാണ്. അയാളുടെ ശബ്ദം കേൾക്കുകയോ മുഖേന ഇമാമിന്റെ നീക്കങ്ങളെ മഅ്മൂമ് അറിയൽ തുടർച്ചയുടെ നിബന്ധനയാണ്. ഇമാമിനും മഅ്മൂമിനുമിടയിൽ 300 മുഴത്തിൽ കൂടുതൽ അകലമുണ്ടായാലും രണ്ടുപേരും വ്യത്യസ്ത കെട്ടിടങ്ങളിൽ ആയാൽ പോലും തുടർച്ച ശരിയാവും. കാരണം പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ നിന്ന് ചെന്നെത്താൻ കോണിയില്ലാത്ത ഒരു തട്ടിൻ പുറത്താണ്. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ തുടച്ച ശരിയാവില്ല. പള്ളിയിലേക്ക് കടന്നു വരാൻ വഴിയില്ല, തട്ടിൻ പുറത്ത് നമസ്കരിക്കുന്നു, അങ്ങോട്ട് പോകാൻ പള്ളിയിൽ നിന്ന് കോണിയില്ല, പള്ളിയിൽ നിന്ന് കോണിയില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമസ്കാരം ശരിയാവില്ല. ഒരാൾ പള്ളിയിലും മറ്റേയാൾ പുറത്തുമാണെങ്കിൽ അവർക്കിടയിൽ അകലം 300 മുഴത്തിൽ കവിയാൻ പാടില്ല. അത് ജമാഅത്ത് നമസ്കാരത്തിന്റെ നിബന്ധനയാണ്. ഇനി നടത്തത്തിനോ കാഴ്ചക്കോ തടസ്സം വരുന്ന മറ അവർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. ഇമാമിനും മഅ്മൂമിനും ഇടയ്ക്ക് നടത്തത്തിനോ അതല്ലെങ്കിൽ കാഴ്ചക്കോ തടസ്സമാകുന്ന ഒരു മറ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ മഅ്മൂമുകളിൽ ഒരാൾ മറയിലുള്ള ദ്വാരത്തിന് നേരെ നിൽക്കൽ ഷർത്താണ്. അങ്ങനെ നടത്തത്തിന് തടസ്സമുള്ള ഒരു മറയുണ്ടെങ്കിൽ മഅ്മൂമുകളിൽപ്പെട്ട ഒരാൾ ഇമാമിനെ കാണത്തക്ക വിധം, അല്ലെങ്കിൽ ഇമാമോട് നിന്ന് സംസ്കരിക്കുന്നവരെ കാണത്തക്ക വിധമുള്ള മറയിലുള്ള ദ്വാരത്തിന് നേരെ നിൽക്കൽ ഷർത്താണ്. നമ്മുടെ പള്ളികളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണാറുണ്ടല്ലോ. ഇമാമിനെയോ ഇമാമ് നിസ്കരിക്കുന്ന അതേ സ്ഥലത്തെ ചില മഅ്മൂമുകളെയോ കാണത്തക്ക വിധം മഅ്മൂമുകളിൽപ്പെട്ട ഒരാൾ മറയിലുള്ള ദ്വാരത്തിന് നേരെ നിന്നാൽ അവനെ അനുഗമിച്ച് നിസ്കരിക്കുന്നവരുടെ നിസ്കാരവും സാധുവാകും. ഒരു കാര്യം ചെയ്യുന്നതിലോ ഉപേക്ഷിക്കുന്നതിലോ മഅ്മൂമ് ഇമാമിനോട് വിയോജിച്ചാൽ, ഇമാമ് ചെയ്തു മഅ്മൂമ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇമാമ് ചെയ്തില്ല മഅ്മൂമ് ചെയ്തു, ഇങ്ങനെ വിയോജിച്ചാൽ അതിരു കവിഞ്ഞു പോകുന്ന സുന്നത്ത്. അങ്ങനെയുള്ള ഒരു സുന്നത്തിൽ മഅ്മൂമ് ഇമാമോട് യോജിക്കൽ, അഥവാ ഇമാമ് ചെയ്തെങ്കിലേ ചെയ്യാവൂ, ഇമാമ് ചെയ്യാതിരുന്നാൽ ചെയ്യാൻ പാടില്ല. അവിടെ ഇമാമും മഅ്മൂമും തമ്മിൽ വിയോജിപ്പുണ്ടായാൽ തുടച്ച ശരിയാവില്ല. അവിടെ യോജിക്കൽ തുടച്ചയുടെ നിബന്ധനമാണ്. അതിന് ഉദാഹരണം ഊത്തിന്റെ സുജൂദ്. ഊത്തിന്റെ സുജൂദ് ഇമാമ് ചെയ്തു മഅ്മൂമ് ചെയ്തില്ല, അത് തുടർച്ച ഇല്ലാതെയാക്കുന്ന അല്ലെങ്കിൽ തുടർച്ച ബാത്തിലാകുന്ന ആ ജമാഅത്ത് അവന് നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. ഊത്തിന്റെ സുജൂദ് മനഃപൂർവ്വം ഇമാമോട് നിന്ന് ചെയ്യാതിരുന്നാലും നിസ്കാരം ബാത്തിലാവും. ഇനി ഇമാമ് ആദ്യത്തെ തത്തയ്യാത്ത് ഓതി, ഇമാം ഓതാത്തപ്പോൾ മഅ്മൂമ് ഓതി, ഏതെങ്കിലും രണ്ടിലൊരാൾ ചെയ്തു ഒരാൾ ചെയ്തില്ല, മഅ്മൂമിന്റെ നിസ്കാരമാണ് ഇവിടെ ബാത്തിലാകുന്നത്. ഇമാം എന്താണോ ചെയ്യുന്നത് അതാണ് മഅ്മൂമ് ചെയ്യേണ്ടത്. ഈ കാര്യത്തിൽ ഇമാമ് ചെയ്തെങ്കിൽ മാത്രമേ മഅ്മൂമ് ചെയ്യാവൂ. ഇനി വിയോജിക്കൽ അതിര് കവിയാത്ത സുന്നത്ത് ഇമാം ചെയ്തില്ലെങ്കിലും മഅ്മൂമ് ചെയ്യൽ ബാധകമല്ല. വിയോജിപ്പ് കൊണ്ട് അതിര് കവിയില്ല. അങ്ങനെയുള്ളൊരു സുന്നത്ത് ഇമാമ് ചെയ്തില്ല, മഅ്മൂമ് ചെയ്തു എന്നാണ് നിസ്കാരം ബാത്തിലാകില്ല. ഉദാഹരണം, ഇമാമ് കുനൂത്ത് ഉപേക്ഷിച്ചു, ഇമാമ് കുനൂത്ത് ഓതിയില്ല, ഒന്നാം സുജൂദിൽ ഇമാമോട് ഒപ്പമെത്തത്തക്ക വിധം മഅ്മൂമ് കുനൂത്ത് ഓതൽ വിരോധമില്ല. ഒന്നാമത്തെ സുജൂദിൽ തന്നെ ഇമാമിന് എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മഅ്മൂമ് കുനൂത്ത് ഓതിയിട്ട് ഇമാമിന്റെ കൂടെ പോകാം. ഇമാമ് കുനൂത്ത് ഓതിയില്ലെങ്കിലും ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് കുനൂത്ത് വ്യത്യസ്തമായതിന് എന്താ കാരണം? ആദ്യത്തെ അത്തഹിയാത്ത് ഇമാം ഓതാതെ മഅ്മൂമ് ഓതിയാൽ നിസ്കാരം ബാത്തിലാവും. കുനൂത്ത് ഇമാം ഓതാതെ മഅ്മൂമ് ഓതിയാൽ നിസ്കാരം ബാത്തിലാകില്ല. എന്താണ് ഇതിന്റെ വ്യത്യാസം? അതുകൂടി മനസ്സിലാക്കണം. അതിന്റെ കാരണം, അത്തഹിയാത്ത് അവൻ ഓതുമ്പോ ഇമാമ് ചെയ്യാത്ത ഒരു പ്രവർത്തനം, അഥവാ ഇമാം അവിടെ ഇരുന്നിട്ടില്ല, ഇരുത്തം എന്ന പ്രവർത്തനം ഇമാമ് ചെയ്തിട്ടില്ല, ഇവൻ അത് ചെയ്തു. അതാണ് ഇതിന്റെ കാരണം, ഇമാമ് ചെയ്യാത്ത ഇരുത്തം അവൻ ഉണ്ടാക്കി. അതേസമയത്ത് കുനൂത്തോ, കുനൂത്ത് എന്നത് എഴുത്തിതാലിനാണ്. ഇമാമും എഴുത്തിതാല് ചെയ്തിട്ടുണ്ട്, ഇവനും എഴുത്തിതാല് ചെയ്തിട്ടുണ്ട്. ഇമാമ് ചെയ്ത ആ നൃത്തം അവൻ അല്പം ദീർഘിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ഒരു പുതിയ ഒരു ക്രമം അവിടെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ അവൻ ഈ സുന്നത്ത് ഓതി, അതിനുശേഷം ഇമാമോട് കൂടി എത്തുകയും ചെയ്തു. അപ്പോൾ അവന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. ഇമാമ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന് ഇരുന്നിരുന്നു എങ്കിൽ മഅ്മൂമിന് ഒന്നാമത്തെ അത്തയ്യാത്ത് ഓതി ഇമാമിന്റെ ഒപ്പം എത്താമായിരുന്നു. അവിടെ ഇമാം ഇരുന്നിട്ടുണ്ട്, ആ സമയത്ത് അവന് വേഗത്തിൽ ഓതാമായിരുന്നു. ഇമാം അത്തയ്യാത്ത് ഓതിയില്ലെങ്കിലും ഒന്നാമത്തെ അത്തയ്യാത്ത് മറന്ന് എഴുന്നേൽക്കുന്ന ഇമാമ് നിർത്തത്തിലെത്തിയാൽ മടങ്ങാൻ പാടില്ല. ഒന്നാമത്തെ അത്തയ്യാത്ത് മറന്നൊരു ഇമാം എഴുന്നേറ്റു, ആ ഇമാമ് നിർത്തത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ മടങ്ങാൻ പാടില്ല. എന്താ കാരണം? ഫർളിൽ നിന്ന് സുന്നത്തിലേക്ക് മടങ്ങിക്കൂടാ. അതിനാൽ ഇത്തരം ഘട്ടത്തിൽ ഇമാമിനെ ഉണർത്തി വഷളാകാൻ പോകരുത്. കാരണം ഇമാമ് തിരിച്ചു വരില്ല,
നമ്മുടെ പള്ളികളിലൊക്കെ സാധാരണ കാണുന്ന ഒരു പ്രവർത്തനമാണത്. ഈ സുന്നത്ത് നട്ടപ്പെട്ടതിന് അവസാനം സഹുവിന്റെ സുജൂദ് ചെയ്യാനാണ് പരിഹാരം. ഒന്നാമത്തെ അത്തയ്യാത്ത് നിസ്കാരത്തിന്റെ അബഅന്ന് സുന്നത്തുകളിൽപ്പെട്ടതാണ്. ആ സുന്നത്തിലേക്ക് നൃത്തം വിട്ടുകൊണ്ട് ഫർദ് വിട്ടുകൊണ്ടാണ് വരാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഇമാമിനെ ഉണർത്തി വഷളാകാൻ പോകരുത്. നിസ്കാരത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും, അതൊരു തെറ്റായ പ്രവണതയാണ്. ഇനി മഹ്മൂമും ഇമാമിന്റെ കൂടെ റുക്കൂ ചെയ്തു, മഹ്മൂമും ഇമാമിന്റെ കൂടെ റുക്കൂ ചെയ്തു ശേഷം താൻ ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ നൃത്തത്തിലേക്ക് മടങ്ങാൻ പാടില്ല. അപ്പൊ ഇമാമും സുജൂദിലേക്ക് പോയി, മഹ്മൂമും സുജൂദിലേക്ക് പോയി. സുജൂദിൽ കിടക്കുമ്പോൾ ഇയാൾക്ക് സംശയം, ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലയോ? എന്നാൽ അവൻ പിന്നെ ഫാത്തിഹ ഓതാൻ വേണ്ടി നൃത്തത്തിലേക്ക് മടങ്ങാൻ പാടില്ല. എന്ത് ചെയ്യണം? ഒരു റക്കായത്ത് പോയി. ഫാത്തിഹ ഓതിയില്ലെങ്കിൽ അവന്റെ ഒരു റക്കായത്ത് പോയി. അവൻ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്. അതുകൊണ്ട് ഇമാമ് ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇമാമോട് യോജിച്ചു. ഇനി ഇമാമ് സലാം വീട്ടിയതിനു ശേഷം ഇവൻ ഫാത്തിഹ ഓതിയിട്ടില്ലാത്തത് കൊണ്ട് ഒരു റക്കായത്ത് നഷ്ടപ്പെട്ടു. ആ റക്കായത്ത് രണ്ടാമത് നിസ്കരിക്കണം. മനഃപൂർവ്വം അവൻ ഫാത്തിഹ ഓതാൻ വേണ്ടി മടങ്ങിയാലോ അവന്റെ നിസ്കാരം ബാത്തിലാവും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജമാഅത്ത് മാത്രമല്ല നഷ്ടപ്പെടുക, ആ നിസ്കാരം തന്നെ ബാത്തിലാവും. ഇനി ഇമാമിന്റെ നൃത്തത്തിൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണല്ലോ മസ്ബൂക്ക്. മസ്ബൂക്ക് എന്ന് പറയുന്ന ആള് ഇമാമിന്റെ നൃത്തത്തിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്ത ആളാണ്, അവനാണ് മസ്ബൂക്ക്, പിന്തി തുറന്ന ആള്. റുക്കൂഴിൽ ഇമാമുമായി യോജിക്കാത്ത മസ്ബൂക്കിന് ആ റക്കായത്ത് ലഭിക്കില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. ഇതിനായി ഒറ്റയടി കൂടി വന്ന് കൈകെട്ടി നിസ്കരിക്കരുത് എന്നുകൂടി നേരത്തെ പറഞ്ഞു. അതിന്റെ കാരണം നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫർളായ നൃത്തവും അഞ്ചാമത്തെ ഫർളായ റുക്കൂവും ഒമ്പതാമത്തെ ഫർളായ തുമോനീനത്തും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കാട്ടിക്കൂട്ടൻ മാത്രം അതാകും എന്നതുകൊണ്ടാണ്. അത് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. മനഃപൂർവ്വം മുൻകടന്ന മഹ്മൂമ് ഇമാമുമായി യോജിക്കാൻ മടങ്ങൽ സുന്നത്തുണ്ട്. മനഃപൂർവ്വം മുന്നോട്ട് പോയി, അവൻ ഇമാമുമായി യോജിക്കാൻ വേണ്ടി പുറകോട്ട് വരലാണ് സുന്നത്ത്. മഹ്മൂമ് ഏത് പ്രവൃത്തിയും ആരംഭിക്കുന്നത് ഇമാമ് അത് ആരംഭിച്ചതിന് ശേഷവും അവൻ അതിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പും ആയിരിക്കലാണ് സുന്നത്ത്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, മഹ്മൂമ് ഏത് പ്രവൃത്തിയും ആരംഭിക്കുന്നത് ഇമാമ് അത് ആരംഭിച്ചതിന് ശേഷവും ഇമാമ് അതിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പുമായിരിക്കലാണ് സുന്നത്ത്. ഇമാമ് സുജൂദ് ചെയ്ത് കഴിയുന്നതിന് മുമ്പേ നമ്മൾ സുജൂദ് ചെയ്യുക, എന്നാൽ ഇമാമ് സുജൂദ് ചെയ്ത് തുടങ്ങിയ ശേഷം ചെയ്യാവൂ. ഇമാമിന്റെ സുജൂദ് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ സുജൂദിൽ എത്തുകയും വേണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇമാം റുക്കുവിന്റെ ശരിയായ അവസ്ഥയിൽ എത്തുവോളം, സുജൂദിന്റെ സ്ഥാനത്ത് ഇമാമിന്റെ നെറ്റി പതിയുവോളം മഹ്മൂമ് റുക്കുവിനും സുജൂദിനും വേണ്ടി കുനിയരുത്. ഈ കാര്യം ഒന്നുകൂടി മനസ്സിലാക്കുക. ഇമാം റുക്കുവിന്റെ ശരിയായ അവസ്ഥയിൽ എത്തുവോളം, ഇമാം റുക്കുവിനും എത്തുവോളം, അതുപോലെ തന്നെ സുജൂദാണെങ്കിൽ ഇമാമ സുജൂദിൽ നെറ്റി വെക്കുവോളം മഹ്മൂമ് റുക്കുവിനോ സുജൂദിനോ വേണ്ടി കുനിയരുത്. അപ്പൊ ഇമാമ റുക്കുവിലെത്തിയിട്ടേ അതിന് കുനിയാവൂ, സുജൂദിലെത്തിയിട്ടേ മഹ്മൂമ് അതിനുവേണ്ടി കുനിയാവൂ. അതാണ് ഏറ്റവും ഉത്തമമായ രൂപം. ഇമാമിന്റെ ഓത്ത് കേൾക്കുന്ന മഹ്മൂമ് ഫാത്തിഹ കേട്ട് കഴിഞ്ഞ് ആമീൻ പറഞ്ഞ ശേഷം ഫാത്തിഹ ഓതണം. ഇമാമിന്റെ ഫാത്തിഹ മുഴുവൻ കേട്ട് ആമീൻ എന്ന് ഇമാമോട് ഒന്നിച്ച് പറഞ്ഞ് ശേഷം അവൻ ഫാത്തിഹ ആരംഭിക്കണം. ഇരിക്കുന്ന ഇമാമിനെ നിൽക്കുന്നവർക്ക് തുടരാം, ഇപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാളെ നിന്ന് നിസ്കരിക്കുന്നവർക്ക് തുടരാം. തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്തവരെ ഉദൂ ചെയ്ത് നിസ്കരിക്കുന്നവർക്കും തുടരാം. ഒരാൾ തയമ്മും ചെയ്ത് നിസ്കരിക്കുന്നു, എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട്, അവനെ തുടരാം. അവനെ ഉദൂ ഉള്ള ആൾക്ക് തുടരാം. സ്ത്രീകളുടെ ഇമാം അവരുടെ മധ്യത്തിലാണ് നിൽക്കേണ്ടത്. ഇപ്പൊ സ്ത്രീകളാണ് ഇമാമ് നിൽക്കുന്നതെങ്കിൽ സ്ത്രീകൾക്കാണ് സ്ത്രീകൾ ഇമാമ് നിൽക്കുക. സ്ത്രീകൾക്ക് സ്ത്രീകൾ ഇമാമ് നിൽക്കുമ്പോൾ ഇമാം അവരുടെ മധ്യത്തിലാണ് നിൽക്കേണ്ടത്. മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇടത്തും വലത്തും സ്ത്രീകൾ സമമാകരല്ല, ആ നിൽക്കുന്ന സ്ത്രീകളുടെ സമീപത്ത് തന്നെ അല്പം മുന്നിൽ നിൽക്കുക. കിതാബിലൊക്കെ പറഞ്ഞപ്പോ തഖിഫു ഇമാമത്തു ഹുന്ന വസ്തഹുന്ന എന്നാണ്. സ്ത്രീകളുടെ ഇമാമ് അവരുടെ മധ്യത്തിൽ നിൽക്കണം. അൽ മുറാദു അല്ലാ തതക്കദ്ദമ അലൈഹിന്ന, അവരെക്കാൾ അല്പം മുന്തി നിൽക്കുക. അല്ലാ തതക്കദ്ദമ അലൈഹിന്ന, അവരെക്കാൾ വല്ലാതെ മുന്താതിരിക്കൽ എന്ന അതിന്റെ അർത്ഥം. അതായത് പുരുഷന്മാർ നിൽക്കുമ്പോൾ ഒരു സൊഫ് വളരെ മുന്നിലാണല്ലോ നിൽക്കുക, അങ്ങനെ നിൽക്കരുത്. ഇമാമ് നിൽക്കുന്ന സ്ത്രീ മറ്റുള്ളവരെക്കാൾ വളരെ മുന്നിൽ നിൽക്കാതെ അല്പം മുന്തി നിൽക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണമായി ഇങ്ങനെ ലൈനിൽ സ്ത്രീകൾ നിൽക്കുന്നുവെങ്കിൽ ഇമാമിനെ വേറിട്ടറിയത്തക്ക വിധം ഒരല്പം ഒരടി മുന്നോട്ട് കയറി നിൽക്കുക, അങ്ങനെ അവരുടെ സമീപത്തിൽ നിൽക്കുക, അതാണ് അതിന്റെ അർത്ഥം. ഇമാമാണെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും അവന്റെ മുന്നിൽ ഒരു മുഴത്തിന് മൂന്നിൽ രണ്ട് ഭാഗം ഉയരമുള്ള ഒരു മറയുണ്ടാവല സുന്നത്താണ്. ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം, ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉയരമുള്ള ഒരു മറ നിസ്കരിക്കുന്നവന്റെ മുന്നിൽ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. മറ കിട്ടിയില്ലെങ്കിൽ ഒരു മുസല്ലയെങ്കിലും വിരിക്കണം. അതിനും കഴിയില്ലെങ്കിലോ മൂന്ന് മുഴം അകലത്തിൽ, അതായത് നിസ്കരിക്കുന്ന ആളെ മൂന്ന് മുഴം അകലത്തിൽ ഒരു വര വരയ്ക്കുക. നമ്മൾ സാധാരണഗതിയിൽ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുമ്പോൾ വിശാലമായ പള്ളിയുടെ മധ്യത്തിലോ ഏറ്റവും ബാക്കിലോ പോയി നിസ്കരിക്കരുത്, മുന്നിലൊരു മറയുള്ള സ്ഥലത്ത്. നിങ്ങൾ കണ്ടിട്ടില്ലേ സാധാരണ പള്ളിയിൽ അറിവുള്ള ആളുകൾ നിസ്കരിക്കുമ്പോൾ ഒന്നുകിൽ ഒരു തൂണിന്റെ പുറകിൽ, അല്ലെങ്കിൽ ഏറ്റവും മുൻഭാഗത്ത്, അല്ലെങ്കിൽ വാതിലിന്റെ പൊളിയെങ്കിലും ഒന്ന് തുറന്നു വെച്ച് ആ രീതിയിൽ മുന്നിലൊരു മറയുണ്ടാക്കി വേണം നമസ്കരിക്കേണ്ടത്. ഒരു മറയും കിട്ടാത്ത സന്ദർഭത്തിൽ തവലോ മുസല്ലയോ മറ്റോ വീക്കുക, ഒന്നുമില്ലാത്ത സമയത്ത് ഒരു വര വരയ്ക്കുക. ഇന്ന് പള്ളിയിൽ വര വരക്കൽ പ്രായോഗികമല്ല. ആ വര വരയ്ക്കേണ്ടത് അവൻ മൂന്ന് മുഴം അകലത്തിലാണ്.
സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു കസേരയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഉയരമുള്ള സാധനമോ ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഉയരമുള്ള എന്തെങ്കിലും ഒരു സാധനം മുന്നിൽ വെച്ച് നിസ്കരിച്ചാൽ മതി. അതാണ് നിസ്കാരത്തിന്റെ ശരിയായ രൂപം. കാരണം വളരെ ശ്രദ്ധേയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഫൽയജ്ൽ അമാമ വജീഹി ഷൈആ. ഒരാളെ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മുൻഭാഗത്ത് എന്തെങ്കിലും ഒന്ന് വെക്കട്ടെ. ഫഇല്ലം യജിദ് ഒന്നും കിട്ടിയില്ല, ഫൽയൻസിബ് അസൻ ഒരു വടിയെങ്കിലും കുത്തി നിർത്തട്ടെ. അതിനും കഴിഞ്ഞില്ലെങ്കിലോ ഫഇല്ലം യഖുസൻ ഒരു വടിയും കിട്ടിയില്ല, ഫല്യഖുത്ത ഖത്തൻ ഒരു വരയെങ്കിലും വരക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞതാണ്. ഇത്തരം ഘട്ടത്തിൽ അഥവാ ഇങ്ങനെ ഒരു വരയോ മുസല്ലയോ അടയാളമോ വെച്ച് നിസ്കരിക്കുന്നവന്റെ മുന്നിൽ കൂടി മറ്റൊരാൾ നടക്കുമ്പോൾ അവനെ തടയാൻ ഇവൻ അവകാശമുണ്ട്. അങ്ങനെ തടയുന്ന സുന്നത്താണ്. മറയോടെ നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കൽ ഹറാമുമാണ്. മറയോടെ ആരെങ്കിലും നിസ്കരിക്കുന്നു, അതിന്റെ അടുത്തുകൂടെ നടക്കൽ ഹറാമാണ് അവന്റെ മുന്നിലൂടെ. ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാം ഒരു പ്രവൃത്തി വിട്ടുപോയി, ഇത് മറ്റൊരു മസലയാണ്. ഇപ്പൊ ജമാഅത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഇമാം എന്തെങ്കിലും ഒരു പ്രവൃത്തി വിട്ടുപോയി. ഉദാഹരണമായി നമ്മുടെ ഇമാം നിസ്കാരത്തിന്റെ ക്രമം തെറ്റിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നു, അങ്ങനെയൊക്കെ വന്നാൽ പിന്നിൽ നിസ്കരിക്കുന്ന ആള് അഥവാ മഅ്മൂം അയാളെ ഉണർത്തണം. ഉണർത്താൻ വേണ്ടി സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചൊല്ലണം. അങ്ങനെ ചൊല്ലൽ സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇമാമിന് ഓർമ്മ വരും. ഇമാം അഞ്ചാമത്തെ റക്അത്തിലേക്ക് പോയെങ്കിൽ തിരിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ നാല് റക്അത്തുള്ള നിസ്കാരം മൂന്നിൽ അവസാനിപ്പിച്ച് അത്തയ്യാത്തിൽ എന്നാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് ബാക്കി നിസ്കരിക്കാൻ ഓർമ്മ വരും. എന്തോ സംഭവിച്ചാൽ ഓർമ്മ വരും. സ്ത്രീകളാണെങ്കിൽ അവർ കൈ ഇങ്ങനെ കൊട്ടി ശബ്ദമുണ്ടാക്കുകയാണ് പറഞ്ഞത്. വലിയ ശബ്ദമില്ലാതെ തന്നെ കൈ കൊട്ടി ഇതുപോലെ കൊട്ടി ശബ്ദമുണ്ടാക്കണം. ഒറ്റക്കോ ജമാഅത്തായോ നിസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, നിസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞു, ഈ നിബന്ധനകളൊക്കെ പാലിച്ച് നമസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദിക്റിലും സ്വലാത്തിലും ഏർപ്പെടണം. ദിക്റ് ദുആ, നിസ്കാരത്തിന് അനുബന്ധമായ ദിക്റ് ദുആ, ആ ദിക്റ് ദുആയിലേക്കാണ് പിന്നെ നമ്മൾ പോകേണ്ടത്. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റ് ദുആ വളരെ പ്രധാനമാണ്. ആ ദിക്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ദിക്റുകളെ കുറിച്ച് മാത്രം പറയാം. ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ. നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ സലാം വീട്ടിയ ഉടനെ ചൊല്ലേണ്ടത് ഒരു പ്രത്യേക ദിക്റായി ഹദീത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അസ്തഗ്ഫിറുല്ലാഹ അലീം അൽ ഖദീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വഖതീഅ വഅതൂബു ഇലൈഹി വഅസ്അലുക തൗബ اللهم انت السلام ومنك السلام واليك يرجع السلام تبارك ربنا وتعاليت يا ذا الجلال والاكرام اللهم اعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وايمانك يا الله ഈ ദിക്ര ചൊല്ലി കഴിഞ്ഞ ശേഷം ആയത്തുൽ കുർസി ഓതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയാമല്ലോ. ആ ആയത്തുൽ കുർസി ഒരു തവണ ഓതുക. അതിനുശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ, അല്ലാഹു അക്ബർ എന്ന് 33 തവണ, അത് 33 തവണകൾ വീതം ചൊല്ലിക്കഴിഞ്ഞ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് ഒരു തവണ ചൊല്ലി 100 പൂർത്തീകരിക്കുക. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 തവണ ചൊല്ലുക. അഫ്ദൽ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 തവണ ചൊല്ലുക. ഇതാണ് നമസ്കാര ശേഷമുള്ള ദിക്ർ. സുബഹി നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് 10 തവണയും, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, ഇത് 7 തവണയും ചൊല്ലൽ സുന്നത്തുണ്ട്. അതിനുശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഓരോ നമസ്കാര ശേഷവും പ്രത്യേക ദുആ ഉണ്ട്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി, അതല്ലെങ്കിൽ നമുക്ക് എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ളത് അത് അള്ളാഹുവിനോട് നമുക്കറിയാവുന്ന ഭാഷയിൽ ദുആ ചെയ്യുക. തീർച്ചയായും നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് ഉത്തരം നൽകും. ആ വിശ്വാസമാണ് ഈ ദുആ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. ഇനി നമുക്ക് സുന്നത്ത് നമസ്കാരത്തെ കുറിച്ച് പരിശോധിക്കാം. ഇപ്പോൾ നാം ഫർദ് നമസ്കാരങ്ങളെക്കുറിച്ചും ജമാഅത്ത് നമസ്കാരങ്ങളെക്കുറിച്ചും പൊതുവേ നമസ്കാരങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്.
ഈ സുന്നത്ത് നമസ്കാരത്തിന് വലിയ പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തുള്ളവയും ജമാഅത്ത് സുന്നത്ത് ഇല്ലാത്തവയുമുണ്ട്. ഈ സുന്നത്തുകളിൽ തന്നെ അതിന്റെ ക്രമം, ശ്രേഷ്ഠതകളിലുള്ള ക്രമം വ്യത്യസ്തമാണ്. എല്ലാ സുന്നത്ത് നമസ്കാരത്തിനും ഒരേ ശ്രേഷ്ഠതയല്ല. സുന്നത്ത് നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠതാ ക്രമം കിതാബുകളിൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ്, അഫ്ളുൻ നഫ്ലി ഈദുൻ അക്ബർ. സുന്നത്ത് നമസ്കാരത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് വലിയ പെരുന്നാൾ നമസ്കാരമാണ്, ഫ അസ്അർ, പിന്നെ ചെറിയ പെരുന്നാൾ നമസ്കാരം. അത് കഴിഞ്ഞാൽ കുസൂഫ് അഥവാ സൂര്യഗ്രഹണ നമസ്കാരം. അത് കഴിഞ്ഞാൽ ഹുസൂഫ്, ചന്ദ്രഗ്രഹണ നമസ്കാരം. ഫസ്തിസ്ഖാ, പിന്നെ മഴയത്തേട് നമസ്കാരം. ഫ വിത്രുൻ, പിന്നെ വിത്ര നമസ്കാരം. അതിനുശേഷം ഫറക്കഅത്ത ഫജ്റിൻ, സുബഹിയുടെ രണ്ടറക്കാത്ത റവാത്തിബ് സുന്നത്ത്, സുബഹിക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്ത്, അതാണ് പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത്. ഫ ബഖിയത്തു റവാത്തിബി, ബാക്കിയുള്ള ഫർദ് നമസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കെല്ലാം ഒരേ ശ്രേഷ്ഠതയാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠത സുബഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്തിന്. ഫ തറാവീഹ്, ശേഷം തറാവീഹ് നമസ്കാരം. ഫ ലുഹ, പിന്നെ ലുഹ, പിന്നെ റക്കാത്ത തവാഫി, തവാഫിന്റെ രണ്ടറക്കാത്ത്, പിന്നെ തഹിയത്തിന്റെ രണ്ടറക്കാത്ത്, പിന്നെ ഇഹ്റാമിന്റെ രണ്ടറക്കാത്ത്, പിന്നെ വുദൂഇന്റെ രണ്ടറക്കാത്ത്, ഇങ്ങനെ 14 ക്രമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പക്ഷെ തഹജ്ജുദ് നമസ്കാരം പറഞ്ഞില്ല. തഹജ്ജുദ് നമസ്കാരം എന്ന് പറഞ്ഞ അന്ന തഹജ്ജുദ് ഹുവ സ്വലാത്തു ബഅദ നൗമിന, ഉറങ്ങിയതിനു ശേഷം ഏത് രണ്ടറക്കാത്ത് നമസ്കരിച്ചാലും തഹജ്ജുദിന്റെ കൂടി കിട്ടും. ഉറക്കില്ലെന്ന് ഉണർന്ന് രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ തഹജ്ജുദായി, അത് ഉറങ്ങാത്തവൻ ഇല്ലതാനും. ഉറക്ക് അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവുമായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ. നമ്മുടെ ആളുകൾക്ക് ഈ സുന്നത്ത് എപ്പോൾ നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം എന്നൊന്നും അറിയില്ല. അതൊക്കെ ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട്, സുന്നത്തുകൾ ഇല്ലാത്ത ചില നിസ്കാരങ്ങളുണ്ട്, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ. അപ്പൊ ഇനി നമ്മുടെ ഈ ക്ലാസ്സിൽ റവാത്തിബ്, റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കരിക്കുന്നതിന്റെ മുമ്പും ഫർദ് നിസ്കരിച്ചതിന് ശേഷവും അതോടനുബന്ധിച്ചുള്ള ആ സുന്നത്ത് നിസ്കാരമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ റവാത്തിബ് എന്നേ പറയൂ. ഇവയിൽ മുഅക്കദായത് 10, മുഅക്കദല്ലാത്തത് 12 കൂട്ടി മൊത്തം 22 റക്കായത്താണ് റവാത്തിബ് സുന്നത്തുകൾ. മുഅക്കദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബലപ്പെട്ട സുന്നത്ത്. അതൊന്ന് വിശദീകരിച്ച് പറയാം. റവാത്തിബ് സുന്നത്തുകൾ മൊത്തം 22 ആണല്ലോ. ആ 22 ഏതാണെന്ന് പഠിക്കാം. സുബഹി നിസ്കാരത്തിന് മുമ്പ് 2 കണക്ക് കൂട്ടണം. നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ കണക്ക് കൂട്ടിയാൽ അവർക്ക് അതിന്റെ എണ്ണം കൃത്യമായി കിട്ടും. സുബഹി നിസ്കാരത്തിന് മുമ്പ് 2, ലുഹറിന് മുമ്പ് 4, ലുഹർ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം 4, അസറിന്റെ മുമ്പ് 4, അസറിന്റെ ശേഷമില്ല, മഗ്രിബ് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് 2, മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം 2, ഇശാ നിസ്കാരത്തിന്റെ മുമ്പ് 2, ഇശാ നിസ്കാരത്തിന്റെ ശേഷം 2. ഇപ്പൊ മൊത്തം 22 ആയി. നിങ്ങൾ കൂട്ടി നോക്കിയാൽ കൃത്യമായി നിങ്ങൾക്ക് കിട്ടും. ഇവയിൽ മുഅക്കദ് 10 എണ്ണമാണെന്ന് പറഞ്ഞല്ലോ. ഈ പറയപ്പെട്ടതിൽ തന്നെ 10 എണ്ണം പ്രധാനപ്പെട്ടതാണ്. അവ ഏതൊക്കെയാണ്? ഈ പറഞ്ഞതിൽപ്പെട്ടത് തന്നെ 10 എണ്ണം വേർതിരിക്കുന്നു, വേറെ 10 അല്ല, ഈ 22 പെട്ട 10. സുബഹിക്ക് മുമ്പ് 2 പറഞ്ഞല്ലോ, ആ 2 മുഅക്കദായ സുന്നത്താ, സുബഹിക്ക് മുമ്പുള്ള 2. പിന്നെ ദുഹറിന് മുമ്പുള്ള 2, പിന്നെ ദുഹറിന് ശേഷമുള്ള 2, പിന്നെ മഗ്രിബിന് ശേഷമുള്ള 2, പിന്നെ ഇഷാക്ക് ശേഷമുള്ള 2. ഈ 10 റക്അത്ത്, ഈ 10 റക്അത്ത് മുഅക്കദാണ്. ഇതെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ പരമാവധി പരിശ്രമിക്കണം. ഈ സുന്നത്തുകൾ നിസ്കരിച്ചു പോരുകയാണ് വേണ്ടത്. കാരണം നാളെ പരലോകത്ത് നാം വിചാരണ നേരിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഖൂലുല്ലാഹു തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഉൻറുഹൽ തജിദൂന ലിഅബ്ദീന അഫിലതൻ മിൻ സലാ, നിങ്ങൾ നോക്കൂ, എന്റെ അടിമക്ക് നിസ്കാരത്തിൽ നിന്ന് വല്ല സുന്നത്തുകളുമുണ്ടോ? തതിമൂന ബിഹാ മാനകസ മിനൽ ഫരീള, മാ നഖസ മിനൽ ഫരീള, ഫർദ് നിസ്കാരത്തിൽ അവന് വല്ല കുറവും വന്നിട്ടുണ്ടെങ്കിൽ ഈ സുന്നത്ത് വെച്ചങ്ങ് പൂർത്തീകരിക്കാൻ പറ്റും. അവന്റെ ഫർദ് നിസ്കാരത്തിൽ വല്ല കുറവുകൾ, വല്ല വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇവന് സുന്നത്ത് നിസ്കാരമുണ്ടോ എന്നൊന്ന് നോക്കൂ മലക്കുകളെ എന്ന് അള്ളാഹു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നിസ്കരിക്കുന്നു നിർബന്ധ നമസ്കാരം, അത് അനിവാര്യമാണ്. എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിലോ, ഒരു പക്ഷെ അള്ളാഹു സ്വീകരിക്കില്ല. ആ സന്ദർഭത്തിൽ നാളെ മഴശ്രീ നമുക്ക് സുന്നത്ത് നമസ്കാരം കൂടെ ഉണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് നമ്മുടെ ഫർദ് പൂർത്തീകരിക്കുമെന്നാണ് ഈ മഹത്തായ വചനം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമുക്ക് 24 മണിക്കൂറിനിടയിൽ ആകെ ഒരല്പസമയമേ നമസ്കരിക്കാൻ വേണ്ടൂ. എന്നാൽ പോലും അത് കൃത്യമായി ചെയ്യാത്തവരാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ. പല ആളുകളെയും ശ്രദ്ധിച്ചാൽ കാണാം, ബാക്കിയുള്ളതിനൊക്കെ അവർക്ക് സമയമുണ്ട്. എന്തിനു സമയമുണ്ട്? ടൈം പാസ് എന്നാ പൊതുവെ പറയുക തന്നെ, സമയം പോക്കാൻ പലതും ചെയ്യും, പക്ഷെ നിസ്കരിച്ചുകൂടാ. അതെന്തോ ആ സമയത്തേക്ക് അങ്ങ് എത്തിപ്പെടില്ല. അതൊരു പ്രത്യേക സ്വഭാവമായി മനുഷ്യൻ കൊണ്ടു നടക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മുസ്ലിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ കൃത്യമായി ടൈം മാനേജ്മെന്റ് ആർക്കാണുള്ളത്? ഓരോന്നും കൃത്യസമയം, അതാ കൃത്യസമയത്ത് തന്നെ നമസ്കരിച്ചു കൊള്ളണം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കും, നിങ്ങൾ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ ആ ആദ്യ വക്തി തന്നെ നിസ്കാരം നടത്തി പള്ളി അടച്ചവർ പോകും.
നമ്മുടെ ഇവിടെയോ ബാങ്ക് വിളിച്ച് ആ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതുവരെ അടുത്ത ബാങ്ക് വിളിക്കുന്നവരെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും ആളുകൾ. ഒരു കൃത്യത നമുക്കില്ല. നമ്മൾ അതിലൊക്കെ കണിശത കൃത്യമായി പാലിച്ച് പഠിക്കണം. ഇവിടെ ഈ സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൽ സുബഹിയുടെ സുന്നത്ത് അതിപ്രധാനമാണെന്ന് പറഞ്ഞല്ലോ. ഇന്ന് പലരും സുബഹിക്ക് എഴുന്നേൽക്കാത്തവരാണ്. സുബഹി തന്നെ നിസ്കരിക്കാത്തവർക്ക് എന്താ സുബഹിയുടെ സുന്നത്ത്? സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം സുബഹിയുടെ സുന്നത്താണെന്ന് പറയുമ്പോൾ സുബഹിയുടെ ക്ഷേത്രം എത്രയാണ്? അപ്പോൾ നാം കാലത്ത് എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കണം. ഒരു വീട്ടിൽ സുബഹി നമസ്കരിക്കാതിരുന്നാൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവുകയില്ല. സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒന്നാമത്തെ റക്അത്തിൽ അലം നഷ്റഹ് ലക സദ്റക എന്ന ആ സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്തും, ഒന്നാമത്തെ റക്അത്തിൽ രണ്ട് സൂറത്ത് ഒന്നിച്ചു ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫഫ് എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഇഖ്ലാസ് സൂറത്തും, അത് രണ്ടും ഒന്നിച്ചു ഓതുക. അങ്ങനെ നാല് സൂറത്ത് രണ്ട് റക്അത്തിലായി ഓതിയാൽ അത് ഏറ്റവും നല്ലതാണ്. കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, അന്നമൻ ദാവമ അലാ ഖിറാഅതിഹിമ ഫീഹിമ, ഈ രണ്ട് റക്അത്തിൽ ഈ രണ്ട് സൂറത്തുകൾ ഒരാൾ പതിവാക്കിയാൽ സാലത്ത് അൻഹു ഇല്ലത്തുൽ ബവാസീരി. ഇല്ലത്തുൽ ബവാസീർ എന്ന് പറഞ്ഞാൽ ഈ ബഗന്ധരം അഥവാ അർശസ് രോഗത്തിന്റെ ലക്ഷണം അവനിൽ തീരെ ഇല്ലാതെയാകും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ചികിത്സയാണത്. സുബഹി നമസ്കാരത്തിന് എഴുന്നേറ്റ് ഈ നാല് സൂറത്തുകൾ രണ്ട് റക്അത്തിലായി ഓതി സുബഹിക്ക് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സുബഹിയുടെ സുന്നത്തിന് ശേഷം അല്പം ഒന്ന് ചെരിഞ്ഞു കിടക്കുന്ന ആളുകളെ ചിലപ്പോൾ പള്ളിയിൽ നിങ്ങൾ കണ്ടിരിക്കും. അത് നബിചര്യയാണ്. സുബഹി നമസ്കരിച്ചതിന് ശേഷം അല്പം ഒന്ന് ചെരിഞ്ഞു കിടക്കൽ. ഇദാ സല്ല അഹദുക്കും റകഅത്തൈൽ ഫജ്ർ, നിങ്ങളിൽ ആരെങ്കിലും പ്രഭാതത്തിലെ ആ രണ്ട് റക്അത്ത് സുബഹിക്ക് മുമ്പ് നിസ്കരിച്ചാൽ ഫൽ യൽതജി അലാ യമീനിഹി, അവൻ വലഭാഗത്തേക്ക് ഒന്ന് ചെരിഞ്ഞു കിടക്കട്ടെ. ഒരു അല്പസമയം ഒന്ന് ചെരിഞ്ഞു കിടക്കുക സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ്. ഇത് ഖബറിൽ കിടക്കുന്നത് പോലെ കിടക്കുന്നതാണ് ഉത്തമം എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഇനി ഒരാൾ സുന്നത്തിനെ പിന്തിച്ചു, ഒരാൾ എഴുന്നേറ്റ് ഉദുവൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും സുബഹിയുടെ സമയം അവസാനിക്കാറായി, സുന്നത്ത് നിസ്കരിക്കാൻ സമയമില്ല, അത്തരമൊരു ഘട്ടത്തിൽ അവൻ എന്ത് ചെയ്യണം? ആദ്യം സുബഹി നിസ്കരിക്കുക, എന്നിട്ട് സുബഹിയുടെ സുന്നത്ത് സുബഹി നിസ്കരിച്ചതിന് ശേഷത്തേക്ക് പിന്തിക്കാം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സുബഹി നിസ്കരിച്ചതിന് ശേഷത്തേക്ക് സുബഹിയുടെ സുന്നത്ത് പിന്തിക്കാം. അങ്ങനെ ഒരാൾ സുന്നത്ത് പിന്തിച്ചാണ് നിസ്കരിക്കുന്നത് എങ്കിൽ സുന്നത്തിന് ശേഷമാണ്, സുബഹി നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കിടത്ത സുന്നത്ത്. അല്ലാതെ സുബഹി നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിക്കുന്നതിന് മുമ്പല്ല കിടക്കേണ്ടത്. അതുകൂടി മനസ്സിലാക്കണം. അങ്ങനെ കിടക്കുന്നുവെങ്കിൽ അതത്ര അനിവാര്യമായ കാര്യമല്ലെങ്കിലും നബിചര്യയാണ്. രാവിലെ തന്നെ ഒരു നബിചര്യ പിൻപറ്റിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് തന്നെ ഒരു ദിവസം ആരംഭിച്ചാൽ അതിനൊരു പുണ്യമുണ്ടല്ലോ. ഞാനിത് പറയാൻ കാരണം, പള്ളികളിലൊക്കെ ചിലപ്പോൾ സുബഹിക്ക് ചെല്ലുന്ന ആളുകൾ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ വലഭാഗം ചെരിഞ്ഞ് അല്പസമയം കിടന്നെഴുന്നിരിക്കുന്ന കാരണവന്മാർ കാണാറുണ്ട്. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് പലരും തെറ്റിദ്ധരിക്കും. അവർ ക്ഷീണം കൊണ്ടല്ല, മടി കൊണ്ടുമല്ല, മറിച്ച് അവർ ഒരു നബിചര്യ പിന്തുടരുകയാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും ഇത് ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇക്കാര്യം സാധാരണക്കാർക്ക് വേണ്ടി പറയുന്നത്. ഫർദ് നിസ്കാരത്തിന്റെ സമയമായാൽ ആ ഫർദിന് മുമ്പുള്ള റവാത്തിബിന്റെ സമയവുമായി, ഉദാഹരണം ദുഹറിന് ബാങ്ക് കൊടുത്തു, ദുഹറിന് മുമ്പുള്ള സുന്നത്തിന്റെ സമയമായി. ദുഹറിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ദുഹറിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ദുഹറ് ബാങ്ക് വിളിച്ചാൽ ദുഹറിന്റെ സമയമായി, അപ്പോൾ ദുഹറിന്റെ മുമ്പുള്ള സുന്നത്തിന്റെയും സമയമായി. ആ ഫർദ് നിസ്കരിച്ചു കഴിഞ്ഞാലോ അതിന്റെ ശേഷമുള്ള സുന്നത്തിന്റെയും സമയമായി. അപ്പോൾ സുന്നത്ത് നമസ്കാരത്തിൽ റവാത്തിബ് സുന്നത്തുകളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഈ റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ച് പുണ്യം തരാൻ ശ്രമിക്കണം. കാരണം ഒരു മനുഷ്യനെ കുഫറിൽ നിന്ന് വേർതിരിക്കുന്ന നിസ്കാരമാണ് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യനിഷേധിയും സത്യവാനും തമ്മിലുള്ള അന്തരം, അത് ബൈനൽ അബദി വൽ കുഫർ അസ്സലാ നിസ്കാരമാണ്. അപ്പോൾ നിസ്കാരം നാം കേവലം ഒരു ആചാരമായി ഓടിച്ചെന്ന് മൂന്ന് റക്കാത്തോ നാല് റക്കാത്തോ നിസ്കരിച്ച് ഓടിപ്പോന്നാൽ പോരാ. അതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച്, ആ നിസ്കരിക്കുന്നതോടൊപ്പം ഫറ നിസ്കരിച്ച്, പിന്നെ ശേഷം സുന്നത്ത് ഉണ്ടെങ്കിൽ അത് നിസ്കരിച്ച്, അതെല്ലാം ആ ക്രമത്തിൽ ചെയ്യുമ്പോഴാണ് നാം അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. ഇന്ന് പലർക്കും മാനസിക പ്രശ്നമാണ്, ടെൻഷനാണ്. ഈ ടെൻഷനൊക്കെ മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇത് തന്നെയാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ എന്താണ് പടച്ചറപ്പിന് ഓർക്കുന്ന മറ്റൊരു പ്രവർത്തനം? അതുകൊണ്ട് നിസ്കരിക്കാതിരുന്നാൽ അവന്റെ മനസ്സ് ഒരിക്കലും നിയന്ത്രിക്കാൻ അവന് കഴിയില്ല. ഇവിടെ നാം ശരിക്ക് ഒരു അഞ്ചു മിനിറ്റോ മൂന്ന് മിനിറ്റോ പടച്ചറപ്പിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് സുജൂദിന്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കി ഒരു ഏകാഗ്രത പഠിക്കുകയാണ്. ഇന്നിപ്പോ ആർട്ട് ഓഫ് ലിവിംഗ് മുതൽ ലോകത്തെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ സകല ധ്യാന കേന്ദ്രങ്ങളിലും ജനങ്ങളെ മനസ്സല്പസമയം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന പാഠമാണ് നൽകുന്നത്. നമുക്ക് ഇസ്ലാം നേരത്തെ നൽകിയ പാഠമാണിത്. അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് അഞ്ചു നേരം നാം കൃത്യമായി അല്പസമയം നിൽക്കുന്നു, അത് ഒരു ശരിക്കും ഒരു മെന്റൽ പവർ നമുക്കുണ്ടാക്കി തീർക്കും. ആ ഒരു ആത്മവിശ്വാസം അത് മനുഷ്യന് ഒരുപാട് ഗുണം നൽകും. സുന്നത്തുകൾ വെച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് വിത്ർ നമസ്കാരം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ഔത്തിറു ഫഇൻ അല്ലാഹ വിത്രുൻ, നിങ്ങൾ വിത്ർ നിസ്കരിക്കൂ, അള്ളാഹു വിത്രാൻ ഒറ്റയാണ്. യുഹിബുൽ വിത്ര, അള്ളാഹു ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ഈ വിത്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ വിത്ർ റകഅത്തുൻ മിൻ ആഖിറിൽ ലൈൽ,
ഒരു രാവിന്റെ അന്ത്യത്തിൽ നമസ്കരിക്കുന്ന ഒരു റക്അത്ത് നമസ്കാരം. അപ്പൊ വിത്തറിനൊരു പ്രത്യേകതയുണ്ട്, അത് രാത്രിയിലെ അവസാനത്തെ നിസ്കാരമായിരിക്കലാണ് നല്ലത്. രാത്രിയിലെ അവസാനത്തെ നിസ്കാരമാക്കുക. ഇതിന്റെ സമയം എപ്പോഴാ? ഇഷ നിസ്കരിച്ച് സുബഹി വരെ. ഇഷ നിസ്കരിച്ച് കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയത്ത് വിത്തർ നിസ്കരിക്കാം. വിത്തർ എത്ര റക്അത്താണ്? ചുരുങ്ങിയത് ഒരു റക്അത്ത്, കൂടിയാലോ 11 റക്അത്ത്. ഒന്നിലധികം റക്അത്ത് നിസ്കരിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെന്നിരിക്കട്ടെ, എന്നാൽ എല്ലാ രണ്ട് റക്അത്തിനും സലാം വിടണം. പൂർണ്ണതയിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് സലാം കൊണ്ട് 3 റക്അത്ത് നിസ്കരിക്കലാണ്. ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുക, പിന്നെ 1 റക്അത്തും കൂടി നിസ്കരിക്കുക. ഇതാണ് വിത്തറിന്റെ പൂർണ്ണതയിൽ ഏറ്റവും ചുരുങ്ങിയത്. വിത്തറിന് ശേഷം വിത്തർ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയലും 3-ാമത്തെ തവണ അല്പം ശബ്ദം ഉയർത്തി പറയലും പ്രത്യേക സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജാലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്തറ, നിങ്ങൾ നിങ്ങളുടെ രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്തറാക്കുക. ഈ നിർദ്ദേശപ്രകാരം റമദാനിൽ ജമാഅത്ത് നഷ്ടപ്പെടും എങ്കിൽ പോലും, ഇപ്പൊ റമദാനിൽ നമ്മൾ തറാവി നിസ്കരിച്ചാൽ അപ്പോൾ തന്നെ വിത്തറിന്റെ ജമാഅത്ത് ഉണ്ടാവും. പക്ഷെ ചില ആളുകൾ തറാവി കഴിഞ്ഞ് വിത്തറിന് നിൽക്കാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിങ്ങൾ കണ്ടിരിക്കും. എന്താ കാരണം? അവർ രാത്രി ഉറങ്ങിയതിന് ശേഷം പിന്നെ എഴുന്നേറ്റ് അവസാനത്തെ നിസ്കാരം, രാത്രിയിൽ അവസാനത്തെ നിസ്കാരം ഇതായിരിക്കണം എന്ന ആ സുന്നത്ത് കിട്ടാൻ പോവുകയാണ്. അവസാനത്തിലേക്ക് പിന്തിക്കൽ ജമാഅത്ത് പോകുമെങ്കിലും സുന്നത്താണ്. ഉറങ്ങിയാൽ ഉണരുമെന്ന് ഉറപ്പുള്ള ആളുകൾ സുബഹിയാകുന്നതിന് മുമ്പ് ഉണർന്ന് ഇത് നിസ്കരിക്കലാണ് നല്ലത്. അപ്പോഴെങ്ങനെയാണ് ഇത് നിസ്കരിക്കുന്നത്? കിബിലക്ക് തിരിഞ്ഞ് സാധാരണ നിസ്കാരത്തിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ച് ഞാൻ വിത്തർ നമസ്കാരത്തെ 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നു, അള്ളാഹു അക്ബർ. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുക, ശേഷം അതേ നിയത്ത് ചെയ്ത് 1 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ 3 റക്അത്ത് ചുരുങ്ങിയത്, അല്ലെങ്കിൽ 1 റക്അത്ത് എങ്കിലും, കൂടിയാൽ 11 റക്അത്ത്. ഈ രണ്ട് വീതം 10, പിന്നെ 1, അങ്ങനെ 11, അവസാനം 1. നമ്മൾ നിയത്ത് വെക്കുമ്പോൾ 2-2-2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഓരോ ഈ 2 റക്അത്തിനും ഞാൻ വിത്തർ നമസ്കാരത്തെ 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നാണ് നിയത്ത് വെക്കേണ്ടത്. 2 റക്അത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനും ഈ 2 വെക്കണം, അവസാനത്തെ 1 ഞാൻ 1 റക്അത്ത് എന്ന് വെക്കണം. ഓരോന്നിനും പഠിക്കാനുള്ളത് യാത്രക്കാരുടെ നിസ്കാരമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊക്കെ ജീവിതത്തിൽ വളരെ അനിവാര്യമായി വരുന്നതുമായ ഒരു കാര്യമാണ്. അതിന് ചില നിബന്ധനകളും ചില സവിശേഷതകളും ഒക്കെ ഉണ്ട്. അത് ആദ്യമായി പഠിച്ചു വെക്കാം. സാധാരണഗതിയിൽ യാത്രക്കാരുടെ നിസ്കാരം ജമ്മ് കസർ, ജമ്മാക്കുക കസറാക്കുക എന്ന് പറയും. എന്താണ് ഈ ജമ്മും കസറും? വളരെ ലളിതമായി ഞാൻ വിശദീകരിക്കാം. മസ്അലകളുടെ നൂലാമാലയിലൂടെ പോവുകയല്ല മറിച്ച് സാധാരണക്കാരന് മനസ്സിലാകുന്ന ശൈലിയിൽ നിങ്ങൾ കേൾക്കണം. നമുക്ക് യാത്രയുടെ സൗകര്യത്തിന് വേണ്ടി ഇസ്ലാം തന്ന ഒരിളവാണത്. നാല് റക്അത്തുള്ള നിസ്കാരം, അത് രണ്ടാക്കി നിസ്കരിക്കുക, 2 റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുക. ഇതിനാണ് കസറാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്. ഉദാഹരണമായ ളുഹർ, അസർ, ഇഷാ, ഇത് 4 റക്അത്തുള്ള നിസ്കാരങ്ങളാണ്. അപ്പൊ ളുഹർ 2 നിസ്കരിച്ച് മതിയാക്കുക, അസർ 2 നിസ്കരിച്ച് മതിയാക്കുക, അതുപോലെ തന്നെ ഇഷാ 2 നിസ്കരിച്ച് മതിയാക്കുക. ഇതാണ് കസർ. മഗ്രിബും സുബഹിയും കസറാക്കാൻ പറ്റില്ല എന്നർത്ഥം. ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു സമയത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം ഒന്നിച്ചു ചേർത്ത് നിസ്കരിക്കുക. ഉദാഹരണം ളുഹർ, അസർ, ളുഹറിന്റെയോ അസറിന്റെയോ സമയത്ത് രണ്ടും കൂടെ നമസ്കരിക്കുക, അതിനാണ് ജമ്മാക്കുക. എന്നതുപോലെ മഗ്രിബ്, ഇഷാ, മഗ്രിബിന്റെയോ ഇഷാന്റെയോ സമയത്ത് രണ്ടും കൂടി ചേർത്ത് നിസ്കരിക്കുക, ഇതാണ് ജമ്മാക്കുക എന്ന് പറയുന്നത്. ഇനി ളുഹറിന്റെ സമയത്താണ് അസർ നിസ്കരിക്കുന്നതെങ്കിൽ അതിന് മുന്തിച്ച് ജമ്മാക്കുക എന്ന് പറയും. അസറിന്റെ സമയത്താണ് ളുഹർ ജമ്മാക്കി നിസ്കരിക്കുന്നതെങ്കിൽ പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറയും. മഗ്രിബിന്റെ സമയത്താണ് ഇഷാ നിസ്കരിക്കുന്നതെങ്കിൽ മുന്തിച്ച് ജമ്മാക്കുക എന്ന് പറയുന്നു. ഇഷാന്റെ സമയത്തേക്ക് മഗ്രിബ് അങ്ങോട്ടാണെങ്കിലോ പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറയും. ഇത് സാധാരണ മനസ്സിലാക്കാവുന്നതാണല്ലോ. ജമ്മാക്കുന്നതോടുകൂടി കസറാക്കാം, ജമ്മും കസറും ഒന്നിച്ചാക്കാം, ജമ്മാക്കാതെ കസറാക്കാം, കസറാക്കാതെ ജമ്മാക്കാം. എങ്ങനെ? ളുഹറും അസറും ജമ്മും കസറുമാക്കുന്ന എങ്ങനെ? ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും ഈ 2 റക്അത്ത് വീതം നിസ്കരിക്കുക, ജമ്മുമാക്കി കസറുമാക്കി. ജമ്മും കസറുമാക്കാൻ ചില പൊതു നിബന്ധനകൾ എന്തൊക്കെയാണ്? നിബന്ധന 1, ദീർഘദൂര യാത്രയായിരിക്കണം, ചെറിയ യാത്രയിൽ പറ്റില്ല. ദീർഘദൂര യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 132 കിലോമീറ്റർ ഉണ്ടാകണം, 82 മൈൽ, 2 മർഹല. മറ്റൊരു അഭിപ്രായ പ്രകാരം 125 കിലോമീറ്റർ, അതിൽ കുറവായാലും മതി എന്നൊക്കെ പണ്ഡിതാഭിപ്രായമുണ്ട്. പൊതുവെ കണക്കാക്കി വരുന്നത് 132 കിലോമീറ്ററാണ്. ഇതാണ് ഒന്നാമത്തെ നിബന്ധന, യാത്രയുടെ ദൈർഘ്യം. ഒരു ഭാഗത്തേക്ക് മാത്രം, ടു ആൻഡ് ഫ്രോ അല്ല, ഒരു ഭാഗത്തേക്ക് മാത്രം. 2, യാത്രക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന യാത്രക്കാരനെ വെറുതെ അന്തം വിട്ട് നാട് കാണാൻ നടക്കുന്നവന് പറ്റില്ല. അതേസമയത്ത് ഒരു ലക്ഷ്യത്തിലേക്ക് ടൂർ പോവുകയാണെങ്കിൽ അത് പറ്റും. വെറുതെ അനന്തമായി സഞ്ചരിക്കുന്നവന് ജമ്മു കസറുമാക്കാൻ പറ്റില്ല. 3-ാമത്തേത്, യാത്ര അനുവദനീയ യാത്രയായിരിക്കണം, ഹലാലായ യാത്ര. വല്ലതും കട്ടോ അല്ലെങ്കിൽ നാടിൽ നിന്ന് ആരെങ്കിലും കൊന്നോ പൊളിച്ചോടി പോകുന്നവന് പറ്റില്ല.
ദേശത്തിന്റെ അതിർത്തി വിട്ട് കടക്കണം. നമ്മുടെ സ്വന്തം മഹലിൽ വെച്ച് യാത്ര ആരംഭിക്കുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ജമ്മു കസറാക്കാൻ പറ്റില്ല. നമ്മുടെ മഹലിന്റെ അതിർത്തി കടക്കുമ്പോഴേ യാത്രക്കാരനാവുന്നുള്ളൂ. അതുകൊണ്ട് മഹലിന്റെ അതിർത്തി കടന്നതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. 4 ദിവസം ഒരു സ്ഥലത്ത് താമസിക്കാൻ കരുതാതിരിക്കണം. നമ്മൾ ബോംബെയിലേക്ക് യാത്ര പോകുന്നു, നമ്മൾ ബോംബെയിലെത്തി, ബോംബെയിലെത്തിയാലും നമ്മൾ യാത്രക്കാരനാണ്. പക്ഷെ ബോംബെയിൽ എത്തുന്നതോടുകൂടി നമ്മൾ 4 ദിവസം അവിടെ താമസിക്കാൻ കരുതി. ഞാനിവിടെ 4ോ 5ോ ദിവസം ഉണ്ടാകുമെന്ന് കരുതി. എന്നാൽ പിന്നെ ചെന്ന അന്ന് മുതൽ അവൻ പൂർത്തിയായി നിസ്കരിക്കണം. യാത്രയിൽ മാത്രം ജമ്മു കസറുമാക്കാം, ചെന്നാൽ പൂർത്തിയായി നിസ്കരിക്കണം. അതേസമയം അവിടെ അവൻ എത്ര ദിവസം താമസിക്കുമെന്ന് കരുതിയില്ല. അവൻ ഒരാവശ്യത്തിന് വന്ന, ഉദാഹരണമായി പാസ്പോർട്ട് വിസ അടിച്ച് ഗൾഫിലേക്ക് പോകാൻ വന്നതാ. ട്രാവൽ ഏജന്റ് അവനോട് പറയുന്നു, ഇന്ന് ഇന്നടിക്കും, നാളെ അടിക്കും, അങ്ങനെ പോകുന്നു. അവൻ അറിയില്ല എന്ന് കിട്ടും. അങ്ങനെ സംശയിച്ച് പോയാൽ 18 ദിവസം വരെ ജമ്മു കസറുമാക്കാം. 18ാമത്തെ ദിവസത്തോടുകൂടി അത് അവസാനിപ്പിച്ച് പിന്നെ അവൻ പൂർത്തിയായി നിസ്കരിച്ചു കൊള്ളണം. ഇതാണ് അതിന്റെ നിബന്ധന. ഇനി യാത്രയിൽ ഒരാൾക്ക് നിസ്കാരം കള്ളാ ആയി, എന്നാൽ അത് യാത്രയിൽ കസറാക്കി നിസ്കരിക്കാം. യാത്രയിൽ കള്ളാ ആയ നിസ്കാരം യാത്രയിൽ കസറാക്കാം. അതേസമയത്ത് നാട്ടിൽ വെച്ച് കള്ളാ ആയത് യാത്രയിൽ കസറാക്കാൻ പറ്റില്ല, തിരിച്ചും പറ്റില്ല. ഇനി ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലാണ് ജമ്മു. രണ്ട് വിധം ഞാൻ നേരത്തെ പറഞ്ഞു, മുന്തിച്ച് ജമ്മാക്കുക, പിന്തിച്ച് ജമ്മാക്കുക. മുന്തിച്ച് ജമ്മാക്കുന്നതിന് ജമ്മു തഖ്ദീം, പിന്തിച്ച് ജമ്മാക്കുന്നതിന് ജമ്മു തഖീർ. ജമ്മു തഖ്ദീം അഥവാ മുന്തിച്ച് ജമ്മാക്കുന്നതിനെ കുറിച്ച് പറയാം നമുക്ക്. എങ്ങനെയാണ് മുന്തിച്ച് ജമ്മാക്കുന്നതിന് നിബന്ധന? ഒന്ന്, ക്രമം പാലിക്കണം. ലൊഹറും അസറും ലൊഹറിന്റെ സമയത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ ആദ്യം ലൊഹറ് തന്നെ നിസ്കരിക്കണം, ക്രമം പാലിക്കണം, നിർബന്ധമാണ്. രണ്ട്, ഒന്നാമത്തെ നമസ്കാരത്തിൽ തന്നെ ജമ്മാക്കുന്നു എന്ന് കരുതണം. അത് ഒന്നാമത്തെ നമസ്കാരത്തിന് തക്ബീർ കെട്ടി നിയ്യത്ത് ചെയ്യുമ്പോൾ കരുതുകയോ അല്ലെങ്കിൽ സലാം വിട്ടുന്നതിന് മുമ്പായി കരുതുകയോ വേണം, ഇല്ലെങ്കിൽ ജമ്മാവില്ല. രണ്ടും തുടർച്ചയായി നിർവഹിക്കൽ മറ്റൊരു നിബന്ധനയാണ്. രണ്ടും തുടർച്ചയായി നിർവഹിക്കണം. ഒന്ന് നിസ്കരിച്ച് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം മറ്റൊന്ന് നിസ്കരിച്ചാൽ പറ്റില്ല. ഒന്ന് നിസ്കരിച്ച് ഉടനെ ഇഖാമത്ത് കൊടുത്ത് വാങ്ങു വേണ്ട, രണ്ടാമത്തേത് ഇഖാമത്ത് മാത്രം കൊടുത്ത് ഉടനെ നിസ്കരിക്കുക. നാലാമത്തെ നിബന്ധന, രണ്ടാമത്തേതിന് ഇഹ്റാം ചെയ്യുന്നതുവരെ യാത്ര തുടരണം. രണ്ടാമത്തേതിന് ഇഹ്റാം ചെയ്യുമ്പോഴേക്കും യാത്രക്കാരൻ നാട്ടിലെത്തി പോകരുത്, വാഹനത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ. അപ്പൊ സാധാരണ ഗതിയിൽ നമ്മൾ വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ പ്രബലാഭിപ്രായ പ്രകാരം കിബില നിർണയം ശരിയാവാത്തത് കൊണ്ട് നമുക്ക് നാട്ടിൽ വെച്ച് പിന്നീട് അത് മടക്കി നിസ്കരിക്കണം വാഹനം ഇറങ്ങിയിട്ട്. അങ്ങനെയാണ്. അതേസമയത്ത് നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നു, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സമയത്തെ പരിഗണിച്ചുകൊണ്ട് ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുക. സീറ്റിലിരുന്നുകൊണ്ട് നമസ്കരിച്ച് ആ നമസ്കാരം പിന്നീട് മടക്കുക. അതാണ് അതിന്റെ ഇസ്ലാമിക രീതി. ഇനി ഒരാൾ പിന്തിച്ച് ജമ്മാക്കുന്നു. പിന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ അതിന് രണ്ട് പ്രധാനപ്പെട്ട നിബന്ധനകളാണുള്ളത്. ഒന്ന്, ആദ്യത്തേതിന്റെ വഖ്ത് തീരുന്നതിന്റെ മുമ്പ് ജമ്മാക്കുന്നു എന്ന് കരുതണം. ഉദാഹരണമായി ഒരാൾ മഗ്രിബിനെ ഇശായിലേക്ക് ജമ്മാക്കുകയാണ്, എന്നാൽ മഗ്രിബ് നമസ്കാരത്തിന്റെ സമയമായാൽ ആ സമയം അവസാനിക്കുന്നതിന് മുമ്പ് അവൻ ഈ മഗ്രിബിനെ ഞാൻ ഇശായിലേക്ക് ജമ്മാക്കുന്നു എന്ന് മനസ്സിൽ കരുതണം, ഇല്ലെങ്കിൽ മഗ്രിബ് കള്ളാവും. മഗ്രിബ് നമസ്കാരം ഒരു നിസ്കാരം നിർവഹിക്കാൻ സമയം ബാക്കിയുള്ള അത്ര സമയം ഇഷാബാങ് കൊടുക്കുന്നതിന് മുമ്പ് അവൻ നിയ്യത്ത് ചെയ്തിരിക്കണം. ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ സമയമായെന്നറിഞ്ഞാൽ ഉടനെ നിയ്യത്ത് ചെയ്താണ് നല്ലത്, ഞാൻ ഇതിനെ പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന്. രണ്ടാമത്തെ നിബന്ധന, രണ്ടും കഴിയും വരെ യാത്ര തുടരണം. രണ്ട് നമസ്കാരവും കഴിയും വരെ യാത്ര. ഉദാഹരണമായി ഒരാൾ പിന്തിച്ച് ജമ്മാക്കി ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കി. അങ്ങനെ ഈ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് അവൻ അവന്റെ നാട്ടിലെത്തി. അങ്ങനെ വന്നാൽ അവന്റെ ജമ്മ് നഷ്ടപ്പെടും. അവൻ മഗ്രിബ് നമസ്കാരം നിർവഹിക്കണം, ആ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇശ വേറെ നമസ്കരിക്കണം. സ്വാഭാവികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് നമസ്കാരവും കഴിയും വരെ യാത്രക്കാരനാകണമെങ്കിൽ മാത്രമേ പിന്തിച്ച് ജമ്മാക്കുന്നത് ശരിയാവൂ. ഇനി കസറാക്കുക. കസറാക്കുക എന്നതിന്റെ നിബന്ധന, പൂർത്തിയാകുന്നവനെ തുടരാൻ പാടില്ല. രണ്ടരക്കാത്താണല്ലോ കസറാക്കുക, 4 റക്അത്തിന്റെ നിസ്കാരത്തെ രണ്ടാക്കി നിസ്കരിക്കുന്നയാൾ പൂർത്തിയായി നിസ്കരിക്കുന്നവരെ പിന്തുടരാൻ പാടില്ല. ഒരു പള്ളിയിൽ നമ്മൾ കയറുന്നു, ആ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു, കസറാക്കാനാണ് ഉദ്ദേശം. എന്നാൽ പൂർത്തിയായി നിസ്കരിക്കുന്ന ഇമാമിനെ തുടരാൻ പാടില്ല. രണ്ട്, നിയ്യത്തിൽ കസർ കരുതണം. നിയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ കസറാക്കി 2 റക്അത്താക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം. നിസ്കാരം കഴിയുന്നവരെ യാത്ര തുടരണം. നിയ്യത്തിന് എതിര് ചെയ്യാതിരിക്കണം. കസറാക്കിയെന്ന് കരുതി പിന്നെ അങ്ങ് 4 ആക്കാമെന്ന് തീരുമാനിച്ചു, പറ്റില്ല. ഈ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ജമ്മും കസറും ശരിയാവും. ഇനി ജമ്മാക്കുമ്പോൾ സുന്നത്ത് എങ്ങനെ നിസ്കരിക്കാം? ജമ്മാക്ക് നിസ്കരിക്കുന്ന ഒരാൾ എങ്ങനെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കും? ഉദാഹരണം ലുഹ്ർ, ആദ്യം ലുഹ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആദ്യം ലുഹ്റിന് മുമ്പുള്ള 2 റക്അത്ത്, ശേഷം ലുഹ്റ് നിസ്കരിക്കുക, ശേഷം അസർ ഉടനെ നിസ്കരിക്കുക. ആ 2 നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ലുഹ്റിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ അസറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക. ഈ രീതി ശരിയായി. ഹനഫി മദ്ഹബുകാർക്ക് യാത്രയിൽ കസർ വാജിബാണ്, എന്നാൽ അവർക്ക് ജമ്മ് അറഫയിലും മുസ്ദലിഫയിലും മാത്രമേ ഉണ്ടാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവര് ഈ രീതിയിലാണ് പിന്തുടരുക. ഇനി നമുക്ക് മയ്യത്ത് നമസ്കാരത്തെക്കുറിച്ച് പഠിക്കാം.
മയ്യത്ത് നമസ്കാരം വളരെ അനിവാര്യമാണ്. തീർച്ചയായും നമ്മുടെ ബന്ധുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് അവസാനം ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും പുണ്യപ്പെട്ട അമൽ മയ്യത്ത് നമസ്കാരമാണ്. നമ്മുടെ ഒരു സുഹൃത്ത് മരിച്ചാൽ, നമ്മുടെ ബന്ധു മരിച്ചാൽ, നമുക്ക് വേണ്ടപ്പെട്ടവൻ മരിച്ചാൽ, ഏതൊരു മുസ്ലിം മരിച്ചാലും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടപ്പാടുകളിൽ പ്രധാനമാണ് അവന്റെ ജനാസ പരിപാലനം. ആ ജനാസ പരിപാലനം ഫർദ് കിഫായയാണ്. സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾ ചെയ്താൽ മതി, എങ്കിലും നമ്മളെല്ലാവരും അത് ചെയ്യൽ വളരെ പുണ്യപ്പെട്ട കാര്യമാണ്. ഇത് ഫർദ് കിഫായയാണ്. ഒരു പുരുഷൻ നിസ്കരിച്ചാലും ബാധ്യത തീരും. ജമാഅത്ത് ഇതിൽ സുന്നത്താണ്. ഇമാമാകാൻ കൂടുതൽ ബന്ധപ്പെട്ടത് അവന്റെ കുടുംബത്തിൽ നിന്ന് സ്ത്രീകളല്ലാത്ത മയ്യത്ത് കുളിപ്പിക്കാൻ ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. അയാളെ തന്നെയാണ്. ബാപ്പയ മരിച്ചാൽ മക്കൾ ഇമാമ നിൽക്കണം. ഏറ്റവും പ്രസിദ്ധനായ ഒരു പണ്ഡിതനെയോ സയ്യിദനെയോ, പ്രധാനമായി ശിഹാബതങ്ങൾ വരുന്നു ഇമാമത്ത് നിൽക്കാൻ, നമുക്ക് സന്തോഷമാണ്. അതുപോലെ നമ്മുടെ ഉസ്താദ്മാർ ആരെങ്കിലും വരുന്നു, അവരെ നിർത്തിയാൽ ഏറ്റവും പുണ്യം കിട്ടുമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ നിർത്തും. അല്ലെങ്കിൽ നല്ലത് മക്കൾ തന്നെ നേതൃത്വം കൊടുക്കലാണ് പിതാവിന്. ഫർളായ മയ്യത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. നിയ്യത്തിന് നിർബന്ധം അത്രമേ ഉള്ളൂ, ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യത്തി, അത്രേ ഉള്ളൂ. ഈ ഫർളായ മയ്യത്ത് നമസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഈ മയ്യത്തിന്റെ പേരിലെ ഫർള നമസ്കാരം ഞാൻ നിസ്കരിക്കുന്നു മതി. എന്നാൽ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അർബഅ തക്ബീറാത്തിൻ ലില്ലാഹി തആല എന്നുകൂടി പറയൽ സുന്നത്തുണ്ട്. മയ്യത്ത് സ്ഥലത്തില്ലാതിരിക്കട്ടെ, ദൂരെയുള്ളൊരു മയ്യത്ത് നമ്മൾ കത്ത് വന്ന് അല്ലെങ്കിൽ വിവരമറിഞ്ഞ് നമസ്കരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇന്നയാൾക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതണം. അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പൊതുവെ കരുതിയാൽ മതി. നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് യോജിക്കുകയും ഇമാമോടൊന്നിച്ച് എന്ന് കരുതുകയും വേണം. അതതിന്റെ നിബന്ധനയാണ്. മയ്യത്ത് നിസ്കാരം നാല് തക്ബീറുകളോടെയാണ് നിർവഹിക്കേണ്ടത്. ഈ നാല് തക്ബീറുകളും ഫർളാണ്. ഓരോ തക്ബീർ ചൊല്ലുമ്പോഴും കൈകൾ ചുമലിന് നേരെ ഉയർത്തിയ ശേഷം സാധാരണ നിസ്കാരത്തിലെ പോലെ കൈവെക്കണം. ഒന്നാമത്തെ തക്ബീറിന് ശേഷം വജ്ജഹത്ത് സുന്നത്തില്ല. സാധാരണ നിസ്കാരം പോലെ മയ്യത്ത് നമസ്കാരത്തിൽ വജ്ജഹത്ത് സുന്നത്തില്ല. ഔദ് മുതൽ ഫാത്തിഹ ഓതി ആമീൻ പറയണം. ഒന്നാമത്തെ തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതി ആമീൻ പറയുക. ശേഷം സൂറത്ത് സുന്നത്തില്ല. സൂറത്ത് സുന്നത്തില്ല. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ രണ്ടാം തക്ബീർ ചൊല്ലി കൈകെട്ടുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഇന്നക ഹമീദു മജീദ് വരെയുള്ള സ്വലാത്ത്. മൂന്നാമത്തെ തക്ബീറിന് വേണ്ടി കൈകെട്ടിയതിനു ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ മൂന്നാം തക്ബീർ ചൊല്ലിയതിനു ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. എങ്ങനെയാണ് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസിഅ മദ്ഖലഹു വഅസ്ലിഹു ബിൽമാഇ വസ്സൽജ് വൽബറദി വനഖിഹി മിനൽ ഖതായാ കമാ യുനക്ക സൗബുൽ അബ്യദു മിനദ് ദനസ് വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി وزوجا خيرا من زوجه وادخله الجنه واعذه من عذاب القبر وفتنته ومن عذاب النار. ഇനി മയ്യത്ത് സ്ത്രീയുടേതാണെങ്കിൽ, നമ്മുടെ മുമ്പിലുള്ള മയ്യത്ത് സ്ത്രീയുടേതാണെന്നിരിക്കട്ടെ, അവിടെയൊക്കെ നമ്മൾ ഹി എന്നുള്ള ഭാഗത്ത് ഹാ എന്നാ പറയേണ്ടത്. അവൻ എന്നതിന് പകരം അവൾ. അള്ളാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ അവന് പുറത്തു കൊടുക്കണേ ഈ മയ്യത്തിന്. അതേസമയം സ്ത്രീ ആവുമ്പോൾ അള്ളാഹുമ്മ ഗ്ഫിർ ലഹാ, പടച്ചവനെ അവൾക്ക് പുറത്തു കൊടുക്കണേ. അപ്പോഴെങ്ങനെ പറയും? അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ വഅഫു അൻഹാ വആഫിഹാ വഅക്രിം നുസുലഹാ വവസ്സിഅ മദ്ഖലഹാ വഅസ്ലിഹാ ബിൽമാഇ വസ്സൽജി വൽബറദി വനക്കിഹാ മിനൽ ഖതായാ കമാ യുനക്ക സൗബുൽ അബ്യദു മിനദ് ദനസ് വഅബ്ദിൽഹാ ദാറൻ ഖൈറൻ മിൻ ദാരിഹാ വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹാ വസൗജൻ ഖൈറൻ മിൻ സൗജിഹാ വഅദ്ഖിൽഹാൽ ജന്നത വഅഇദ്ഹാ മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. അങ്ങനെ പറയണം. ഇനി ഒരുപാട് മയ്യത്തുകളുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ഇമാം ഒരുപാട് പേര് വായിച്ചു, ലിസ്റ്റ് ഒന്നിച്ച്. എന്നാൽ അവർക്ക് അവൾക്ക് എന്നോ അവന് എന്നല്ല, അവർക്ക്. അതെങ്ങനെ പറയും? അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വഅഫു അൻഹും വആഫിഹിം വഅക്രിം നുസുലഹും വവസ്സിഅ മദ്ഖലഹും വഅസ്ലിഹും ബിൽമാഇ വസ്സൽജി വൽബറദി വഖിഹി മിനൽ ഖതായ കമാ യുനക്ക സൗബുൽ അബ്യദു മിനദ് ദനസി വഅബ്ദിൽഹും ദാറൻ ഖൈറൻ മിൻ ദാരിഹിം വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹിം വസൗജൻ ഖൈറൻ മിൻ സൗജിഹിം വഅദ്ഖിൽഹുമുൽ ജന്നത വഅഇദുഹും മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. അങ്ങനെയാണ് പറയേണ്ടത്. ഈ രീതിയിൽ ബഹുവചനമാക്കുക. ഇത് മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇനി മയ്യത്ത് കുട്ടിയാണെങ്കിൽ ഒരു പ്രത്യേക പ്രാർത്ഥന കൂട്ടിച്ചേർക്കണം. കാരണം അവരുടെ മാതാപിതാക്കൾക്ക് സമാധാനമുണ്ടാകുവാനും ആ കുട്ടി നാളെ അവർക്ക് രക്ഷാകവചമാകുവാനുമുള്ള ഒരു പ്രത്യേക ദുആ ഉണ്ട്. അതെന്താണ്? നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ജഅൽഹു ഫറത്തല്ലി അബവൈഹി വസലഫൻ വദുഹ്റൻ വഗലതൻ വഅതിബാറ വശഫീഅൻ വസക്കിൽ ബിഹി മവാസീനഹുമ വഅഫ്രിഹി സ്വബ്ര അലാ ഖുലൂബിഹിമ എന്ന് പറയുക. വഅഫ്രിഹി സ്വബ്ര അലാ ഖുലൂബിഹിമ, ആ മാതാപിതാക്കളുടെ മനസ്സിന്
സമാധാനം ക്ഷമ കൊടുക്കണേ എന്നൊക്കെയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. വളരെ പ്രധാനമാണ്. ആ പ്രാർത്ഥന കൂടി കൂട്ടിച്ചൊല്ലേ നല്ലതാണ്. മൂന്നാമത്തെ തക്ബീറിന് ശേഷം തന്നെ, ശേഷം നാലാമത്തെ തക്ബീർ ചൊല്ലുക. നാലാമത്തെ തക്ബീർ ചൊല്ലിയതിന് ശേഷം മയ്യത്ത് നമസ്കാരം സലാം വീട്ടി അവസാനിപ്പിക്കുക. ഇവിടെ മൂന്നാമത്തെ തക്ബീറിന് ശേഷവും നാലാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്റിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് അവസാനം സലാം വിട്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു, ഇങ്ങനെ സലാം വിട്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇതാണ് മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം. ഇനി പൊതുവെ മയ്യത്ത് നമസ്കാരത്തിന് ഏഴ് ഫർദുകളുണ്ട്, അതുകൂടി പഠിച്ചു വെക്കണം. ഏഴ് ഫർദ്. ഒന്ന്, നിയ്യത്ത് ചെയ്യാം. നിയ്യത്തില്ലാതെ മയ്യത്ത് നമസ്കരിച്ചിട്ട് ഫലമില്ല. രണ്ട്, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം. നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ചാൽ ശരിയാവില്ല. നാല്, തക്ബീർ കൊണ്ടായിരിക്കണം. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതണം. രണ്ടാം തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ആറാമത്തേത് മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ. ഏഴാമത്തേത് ഒന്നാമത്തെ സലാം വീട്ടൽ. ഒന്നാമത്തെ സലാം വീട്ടൽ ഫർളാണ്, രണ്ടാമത്തെ സലാം വീട്ടൽ സുന്നത്താണ്. ഈ നിസ്കാരത്തിന്റെ ഷർത്തുകൾ മറ്റു നിസ്കാരത്തിന്റെ ഷർത്തുകൾ പോലെ തന്നെ, ഉദു ഉണ്ടാവണം, അവിടുത്തെ മറക്കണം, മറ്റ് നിബന്ധനകളൊക്കെ, നജസിൽ നിന്ന് ശുദ്ധിയാവണം, അതിന് പുറമെ മറ്റ് നമസ്കാരങ്ങൾക്കുള്ള ഷർത്തുകൾക്ക് പുറമെ മയ്യത്ത് നമസ്കാരത്തിന് പ്രത്യേകമുള്ള ഒരു ഷർത്ത്, മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞിരിക്കണം. കുളിപ്പിക്കൽ കഴിഞ്ഞ ശേഷമേ മയ്യത്ത് നമസ്കരിക്കാവൂ, കുളിപ്പിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കാവതല്ല. മയ്യത്ത് സ്ഥലത്തുണ്ടെങ്കിൽ നിസ്കാരത്തിന് മയ്യത്തിനേക്കാൾ മുന്നിൽ നിൽക്കാതിരിക്കൽ ഷർത്താണ്. മയ്യത്ത് മുമ്പിലുണ്ടെങ്കിൽ മയ്യത്തിനേക്കാൾ മുമ്പിൽ കയറി നിസ്കരിക്കരുത്. മറഞ്ഞ മയ്യത്തിന് ഇത് ബാധകമല്ല, വേറെ എവിടെയുള്ള മയ്യത്തിന് ബാധകമല്ല. ഇമാമ തക്ബീറുകൾ ചിലത് ചൊല്ലിയ ശേഷം വന്ന് തുറന്നവൻ, അഥവാ പിന്തി തുറന്നവൻ, ഇമാം ചില തക്ബീറൊക്കെ ചൊല്ലി നാലിലേതെങ്കിലും ചൊല്ലി അങ്ങനെ തുറന്നവൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ തുടങ്ങി തന്റെ നിസ്കാരത്തിന്റെ ക്രമം അനുസരിച്ച്, അഥവാ അവൻ ആദ്യം ഫാത്തിഹ ആണല്ലോ ഓതേണ്ടത്, ആ ക്രമം അനുസരിച്ച് ദിക്ർ ചൊല്ലണം. ഇമാമിന്റെ സലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി തക്ബീറും ദിക്റും പൂർത്തിയാക്കുക, സാധാരണ നിസ്കാരം പോലെ തന്നെ. പിന്തി വന്ന് തുറന്നവരുടെ നിസ്കാരം തീരുന്നതുവരെ മയ്യത്ത് അവിടെ നിന്ന് നീക്കാതിരിക്കൽ സുന്നത്താണ്. അപ്പൊ പിന്തി വന്ന് ആളുകള് നിസ്കാരം തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇമാം നിസ്കാരം കഴിഞ്ഞു എങ്കിലും ഇവരുടെയും കൂടി നിസ്കാരം കഴിഞ്ഞിട്ടേ മയ്യത്ത് നീക്കുന്നത് ഗുണകരമാകൂ. പിന്തി തുറന്ന ആള് ഒന്നാം തക്ബീർ ചൊല്ലിയ ഉടനെ ഇമാം രണ്ടാം തക്ബീർ ചൊല്ലിയാൽ മഅ്മൂം രണ്ടാം തക്ബീർ ചൊല്ലുകയും ഇമാമിനെ അനുഗമിക്കുകയും വേണം, അവൻ ഫാത്തിഹയിൽ നിന്ന് ഒഴിവാകുന്നതാണ്. സാധാരണ നിസ്കാരം പോലെ തന്നെ. മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിച്ചിട്ടില്ല, അങ്ങനത്തെ ആളുകൾ ആരെങ്കിലും വന്നാൽ കബറിങ്ങിൽ നിന്ന് നിസ്കരിക്കലാണ് സുന്നത്ത്. കണ്ടിട്ടുണ്ടല്ലോ കബറിങ്ങിൽ പോയി നിസ്കരിക്കുന്നത് മയ്യത്ത് മറവ് ചെയ്ത ഉടനെ. പ്രസവാനന്തരം കരയുകയോ പിടയുകയോ ചെയ്ത ഒരു കുട്ടി പ്രസവിച്ചു, കുട്ടിയൊന്ന് പിടഞ്ഞു അല്ലെങ്കിൽ കരഞ്ഞു, ഉടനെ മരിച്ചും ചെയ്തു, എന്നാൽ വലിയവരെ പോലെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാടണം, വലിയവരുടെ അതേ വിധി തന്നെ. ഇനി കരയലോ പടക്കലോ ഇല്ലാത്തൊരു ശിശു, കരഞ്ഞതുമില്ല പിടച്ചതുമില്ല മരിച്ചു പ്രസവത്തില്, നാല് മാസം തികഞ്ഞ പ്രസവമാണോ, എന്നാൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടണം, നിസ്കരിക്കണ്ട. കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടുക, നിസ്കരിക്കണ്ട. നാല് മാസം തികയുന്നതിന് മുമ്പാണ് മരണമെങ്കിൽ മറവ് ചെയ്യൽ മാത്രമേ നിർബന്ധമുള്ളൂ. നാല് മാസമായിട്ടില്ല, മാംസപിണ്ഡം മറവ് ചെയ്താൽ മതി. എന്നാൽ മനുഷ്യരൂപം പൂർത്തിയായതായി കണ്ടാൽ, മനുഷ്യരൂപത്തിലുണ്ട് നാല് മാസമായിട്ടില്ല, എന്നാലും മനുഷ്യന്റെ രൂപമായിട്ടുണ്ട്, എന്നാൽ നാല് മാസമായില്ലെങ്കിലും കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടണം, നിസ്കരിക്കേണ്ടതില്ല. ഈ നിബന്ധനകളൊക്കെ പൊതുവെ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. സാധാരണ നമുക്കൊക്കെ എപ്പോഴും പലരും ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന ചില കാര്യങ്ങളാ, ചെറിയ കുട്ടി മരിച്ചു, പിടഞ്ഞിരുന്നോ, കരഞ്ഞിരുന്നോ എന്നൊക്കെ അവരോട് ചോദിക്കേണ്ടി വരും. അത്തരം ആളുകൾക്ക് പൊതുവെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു, സാധാരണ സംഭവിക്കുന്നല്ല, എന്നാൽ സംഭവിക്കുന്ന ആണ് താനും. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായ നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നമസ്കാരത്തിന്റെ സവിശേഷതകളും അതിന്റെ പ്രാധാന്യതകളും പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. നമ്മൾ അതിന്റെ കർമ്മപരമായ വശങ്ങളും പ്രായോഗിക രീതികളും അതിന്റെ ഇനങ്ങളും തിരിച്ചുകൊണ്ടുള്ള വിശകലനമാണ് നടത്തിയത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ കാസറ്റ് കണ്ട് പഠിച്ച് അവന്റെ നമസ്കാരം വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മൾ കൃതാർത്ഥരായി. അള്ളാഹു അതിന് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇന്ദി അസ്വലാ, നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം എന്റെ പക്കൽ നമസ്കാരം തന്നെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു, മൻ ഹഫിളഹ വഹഫള അലൈഹ, ആരെങ്കിലും ആ നമസ്കാരം സൂക്ഷ്മതയോടെ നിർവഹിച്ചു, യഥാവിധി അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്തു, വഹഫള അലൈഹ, ആ നമസ്കരിക്കുക എന്ന വിഷയത്തിൽ അവൻ സൂക്ഷ്മത പാലിച്ചത് കാത്തുസൂക്ഷിച്ചു, ഹഫിള ദീനഹു,
അവന്റെ മതത്തെ അവൻ സൂക്ഷിച്ചു. അമല്ലയ്യഹ ഫഹുവ ലിമാ സിവാഹ അലിയ, നിസ്കാരത്തെ ഒരുത്തൻ പാഴാക്കുന്നുവെങ്കിൽ വേറെ എന്തും അവൻ പാഴാക്കും. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് പാഴാക്കാനും അവന് പ്രയാസമില്ല. ഇന്ന അഹദക്കും ഇദാ സല്ലാ യുനാജി റബ്ബഹു. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന അഹദക്കും ഇദാ സല്ലാ, നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിച്ചാൽ യുനാജി റബ്ബഹു, അവന്റെ റബ്ബിനോടാണ് അവൻ അഭിമുഖ സംഭാഷണം നടത്തുന്നത്, അവന്റെ റബ്ബിനോടാണ് അവൻ വ്യക്തമായ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, റഅ്സുൽ അംരി അൽഇസ്ലാം ഉമൂദുഹു വസ്സലാ, തൗഹീദും റിസാലത്തും സംബന്ധിച്ച് പറയൽ ദീനിന്റെ മുഖ്യാംശമാണ്. റഅ്സുൽ അംരി അൽഇസ്ലാം വഉമൂദുഹു, ഈ നമസ്കാരം എന്ന് പറയുന്നത്, അസ്സലാത്തു നമസ്കാരം എന്ന് പറയുന്നത് ഉമൂദാണ്, ദീനിന്റെ അഥവാ തൂണാണ്, നിസ്കാരത്തിന്റെ സ്തംഭമാകുന്നു ഇത്. ഈ നമസ്കാരം എന്ന് പറയുന്ന കർമ്മത്തിന് പൂർവീകർ കൊടുത്ത പ്രാധാന്യം എത്രയാണ്? മഹത്തുക്കളെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. ബാങ്കിന്റെ ശബ്ദം അങ്ങ് കേട്ടാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആലാൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാൻഹു ബാങ്കിന്റെ ശബ്ദം അങ്ങ് കേൾക്കുമ്പോഴേക്കും വിറക്കുമായിരുന്നു, അദ്ദേഹം കരയും, കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പുതപ്പ് നനയുമായിരുന്നു, കണ്ണു ചുവപ്പും ഞരമ്പ് ഇങ്ങനെ വീർക്കും, കണ്ണു ചുവന്നിട്ട് ഞരമ്പ് വീർത്തിട്ട് ഒരു പ്രത്യേക ഭയഭക്തി, ആ ഭയപ്പാടിന്റെ രൂപം. അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കും എന്താണിങ്ങനെ, അദ്ദേഹം പറയും ബാങ്ക് വിളിക്കുന്നവൻ എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, വിശ്രമവും സുഖവും എല്ലാം നഷ്ടപ്പെടും, ഉറക്കം പറപറക്കും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാൻഹു പറഞ്ഞതായി ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. ഹസൻ ബസ്രി റഹ്മഹുല്ലാഹി അലൈഹി തങ്ങൾ വുളൂ ചെയ്യാൻ തുടങ്ങിയാൽ ഭയത്താൽ മുഖം വിവർണമാകുമായിരുന്നു. ഇതെന്താണെന്ന് അദ്ദേഹത്തോട് ശിഷ്യഗണങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? സ്വേച്ഛാധിപതിയായ രാജാവിന്റെ മുമ്പിൽ എഴുന്നേൽക്കാനുള്ള സമയമായി. അദ്ദേഹത്തിന്റെ വാചകം അതായിരുന്നു. എന്ത് പ്രാധാന്യമാണ് മഹത്തുക്കളൊക്കെ അതിന് കൽപ്പിച്ചിട്ടുള്ളത്! അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ച മഹത്തായ ഉദാഹരണങ്ങളാണത്. ഈ രീതിയിൽ പൂർവീകർ നമസ്കാരത്തെ അത്ര ശ്രദ്ധിച്ചു സൂക്ഷിച്ചു, അവർ വളരെ ശ്രദ്ധയോടെ ജീവിച്ചു. ആ രീതിയിൽ ജീവിക്കാൻ നമ്മളും ഈ നമസ്കാരം വളരെ ഭക്തിയോടെയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിർവഹിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുന്നു, മാ സലക്കക്കും ഫീ സക്കർ, എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ വന്നു ചാടിയത്? കാലു, നരകവാസികൾ പറയുന്നു, ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. ഒന്നാമത് അവർ പറഞ്ഞ കാര്യം അതാണ്. കാലു, അവർ പറഞ്ഞു, ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. വലം നക്കുന്നു തുഴമുൽ മിസ്കീൻ, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. വകുന്നാ നഹൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ വിനോദത്തിൽ ഏർപ്പെടുകയായിരുന്നു വിനോദം നടത്തുന്ന ആളുകളുടെ കൂടെ. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഈ അന്ത്യനാളിനെ കുറിച്ച് പരിശുദ്ധ ദീനിന്റെ വിശ്വാസികളായ ആളുകൾ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിനെ കളവാക്കി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസ്സിർ വ്യക്തമായി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൌരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് നമസ്കാരം ഒഴിവാക്കൽ. നമസ്കാരം ഒഴിവാക്കിയ മനുഷ്യന് പരിശുദ്ധത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകതകൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുഞ്ഞ് 7 വയസ്സായാലും നിസ്കാരം തീർച്ചയായും അനുഷ്ഠിച്ചിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നിർദ്ദേശിച്ച എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നാൽ നമ്മൾ അടിക്കും, ചീത്ത പറയും. എന്നാൽ ഇത് ശ്രവിക്കുന്ന ആളുകൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കും, നിസ്കരിക്കാത്തതിന് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുട്ടിയെ അടിച്ചിട്ടുണ്ട്? 10 വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കില്ലേ? അവർ നിങ്ങൾ കാണുക തന്നെ സുബഹിക്ക് നമസ്കരിക്കാതെ കടന്നുറങ്ങുന്നില്ലേ? നിങ്ങൾ അവരെ വിളിച്ചുണർത്തിയിട്ടുണ്ടോ? നിങ്ങൾ അവരെ അതിന്റെ പേര് ശിക്ഷിച്ചിട്ടുണ്ടോ? മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട്? ആ കുട്ടി സുബഹിക്ക് കടന്നിറങ്ങുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെവിയിൽ പിശാച്ച മൂത്രം ഒഴിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ല, അവൻ നന്നാകില്ലെന്ന് നിങ്ങൾ പരാതി പറയുന്നു, അവനെ നന്നാക്കണോ? എനിക്ക് ഈ ക്ലാസിന്റെ അവസാനത്തിൽ ഒറ്റ ഉപദേശമാണുള്ളത്. മുസ്ലിം കുടുംബത്തിൽ ചെയ്യേണ്ടത് സുബഹിക്ക് മുമ്പ് ഉണരുക, വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഉണർത്തുക, കുട്ടികളെ കൊണ്ട് സുബഹി നമസ്കരിപ്പിച്ച് ആ കുട്ടികളെ കൊണ്ട് ഒരൽപ്പം പരിശുദ്ധ ഖുർആൻ ഓതിക്കുക. ആ സുബഹി നമസ്കാരവും ഒരൽപ്പം ഖുർആൻ ഓത്തും ഈ കുഞ്ഞിന്റെ മനസ്സ് നന്നാക്കും. അത് കുടുംബത്തിൽ ബർക്കത്തുണ്ടാക്കും, അത് വീട്ടിൽ ഒരുപാട് അനുഗ്രഹം ചൊരിയും, നിങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും അതോടുകൂടി തീരും. നേരെ മറിച്ച് സുബഹിക്ക് നമ്മൾ കിടന്നുറങ്ങുന്നു, രാവേറെ ചെന്ന് നമ്മൾ ടെലിവിഷൻ കണ്ട് വീട്ടിൽ സമയം ചെലവഴിക്കുന്നു, ഈ അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു ബർക്കത്തും പിന്നെ ആ വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ നന്നാവണോ? സുബഹിക്ക് വിളിച്ചുണർത്തി സുബഹി നമസ്കരിച്ച് അല്പം ഖുർആൻ ഓതാൻ അവസരം കൊടുക്കൂ. ഈ ശിക്ഷണം മാത്രം നിങ്ങൾ കുട്ടികൾക്ക് നൽകിയാൽ ദുഹർ, അസർ, ആ മഗ്രിബ്, ഇശാഉ പോലുള്ള എല്ലാ നമസ്കാരവും പിന്നീട് അവൻ നിർവഹിക്കും. അതോടുകൂടി ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫക്ഷാ ഇവൽ മുങ്കർ, എല്ലാ തിന്മകളെയും നമസ്കാരം തടുക്കും. നിങ്ങളുടെ കുട്ടി തിന്മയിലേക്ക് പോകുന്നത് ഈ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് തടയാൻ പറ്റും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, എന്ത് തെറ്റ് കുട്ടിയുടെ കയ്യിൽ വന്നാലും നമ്മുടെ കയ്യിൽ വന്നാലും ഇന്നൽ ഹസനാത്ത്, ഈ നന്മയുടെ പ്രവർത്തനം തിന്മയെ പോക്കിക്കളയുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, മാ സലകക്കും ഫീ സക്കർ എന്ന് ചോദിക്കുമ്പോൾ, എന്തേ നരകത്തിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതുപോലെ
ലംനക്കുമിനൽ മുസല്ലി, ഞങ്ങളെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നവരാകരുത്. ആ ഒരു ബോധം നമുക്ക് വേണം. അതുകൊണ്ട് ഈ നമസ്കാരമാകുന്ന പ്രവർത്തനം ജീവിത വിജയത്തിന്റെ ഒരു അടിസ്ഥാന പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കി ഇത് ഭംഗിയായി പഠിച്ചു നിർവഹിക്കണം. പഠിച്ചു നിർവഹിച്ചില്ലെങ്കിലോ നിസ്കാരത്തിൽ അപാകത വന്നാൽ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കില്ല. അത് കേവലം ഒരു കാട്ടിക്കൂട്ടലാക്കാതെ പഠിക്കാൻ ഈ സന്ദർഭം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വളരെ ഭംഗിയായി ഉപയോഗിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമായിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിന്റെ പ്രവർത്തകർക്കും ഇതിനുവേണ്ടി അണിയറയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ഈ വിഷലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്ന് ശ്രദ്ധേയമായ രീതിയിൽ ഇതിനെ ആക്കി തീർത്ത എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കൊക്കെ വേണ്ടി, എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നിങ്ങൾ നമസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ സഹോദര ബന്ധത്തോടുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റാഹിമായ തമ്പുരാൻ, നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഭയഭക്തിയോടുകൂടി നിർവഹിക്കുന്ന ഉത്തമ വിശ്വാസികളെ നമ്മെ ഉൾപ്പെടുത്തി തരികയും നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയും പരലോകത്ത് നമ്മെ ഇതുപോലെ അള്ളാഹു സ്വർഗത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഔറത്ത് മറക്കുന്നതിന്റെ നിബന്ധനകൾ എന്തെല്ലാമാണ്? ഔറത്ത് മറക്കേണ്ടത് ചുറ്റുഭാഗത്തു നിന്നും മുഗൾ ഭാഗത്തു നിന്നുമാണ്. നമ്മുടെ ചുറ്റുഭാഗത്തു നിന്നും മുഗൾ ഭാഗത്തു നിന്നും അടിഭാഗത്തു നിന്ന് മറച്ചോളണമെന്നില്ല. ഔറത്ത് മറക്കുന്നതിന്റെ നിബന്ധനകളിൽ പ്രധാനം അഭിമുഖ സംഭാഷണ വേളയിൽ തൊലിയുടെ നിറം കാണാത്ത വിധത്തിലുള്ള വസ്ത്രം കൊണ്ടായിരിക്കണം ഔറത്ത് മറക്കേണ്ടത്. ഇനി ഔറത്ത് എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളുടെ ഔറത്ത് ശരീരം മുഴുവൻ അന്യപുരുഷന്മാരിൽ നിന്ന് മറക്കണം. അതേസമയം നമസ്കാരത്തിൽ അവർ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മാത്രം മറച്ചാൽ മതി, മുഖവും മുൻകൈയും ഒഴിവാക്കാം. അതേസമയം പുരുഷന്മാർ മുട്ടുപൊക്കിളിന് ഇടയിലുള്ള സ്ഥലം പൂർണ്ണമായും മറച്ചിരിക്കണം ഈ പറഞ്ഞ നിബന്ധനകളുടെ വസ്ത്രം കൊണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ സംഭവിക്കുന്നത് ചെറിയ ഷർട്ട് ധരിച്ച ഇൻസൈഡ് ചെയ്യാതെ ഫാൻഡിട്ട ആളുകൾ ഈ പാൻസ് ഇട്ടുകൊണ്ട് നമസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ അവരുടെ പുറംഭാഗത്ത് ഷർട്ട് മുകളിലേക്ക് കയറി അവന്റെ ഊരഭാഗത്ത് നഗ്നമായി ശരീരഭാഗം കാണും. അത് യഥാർത്ഥത്തിൽ അവന്റെ പൊക്കിളിന് താഴെയുള്ള ഭാഗമാണ്. ആ ഭാഗം കണ്ടാൽ അവന്റെ നിസ്കാരം ശഹിയാവുകയില്ല. നിസ്കാരം അവൻ ഈ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് ബാത്തിലാക്കി. ഔറത്ത് അവൻ സുജൂദ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും പ്രകടമാകും. അത്തരമൊരു സാഹചര്യത്തിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇൻ ചെയ്താൽ ഒരു പരിധിവരെ അത് പരിഹരിക്കാൻ കഴിയും. ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ജലത്തിന്റെ നിബന്ധനകൾ എന്തെല്ലാമാണ്? ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം രുചി, നിറം, മണം എന്നീ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ടതിനാൽ തനി വെള്ളം എന്ന് പറയാൻ പറ്റാത്ത വിധം മാറ്റം സംഭവിച്ച വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മുടെ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിന്റെ രുചിയോ നിറമോ മണമോ ഏതെങ്കിലും ഒന്ന് ആ ഗുണം മാറി തനി വെള്ളം എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി തീർന്നാൽ പിന്നെ ആ വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അല്ലാത്ത ശുദ്ധമായ വെള്ളമായിരിക്കണം. അതിന്റെ നിബന്ധനകൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തൊഹൂറായ വെള്ളമായിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, കൂടുതൽ മാറ്റം സംഭവിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം അതിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല. ഉദാഹരണമായി ധാന്യപ്പൊടി, കുങ്കുമം മുതലായവ കലർന്നുണ്ടാകുന്ന മാറ്റം ഇതിന് ഉദാഹരണമാണ്. അത് കൂടുതൽ കലർന്നിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അതേസമയത്ത് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുന്ന ഒരാള്, അയാൾക്ക് ആ നോക്കുന്നവരെ വേറിട്ട് കാണുന്ന വിധത്തിൽ എണ്ണ വരന്നിരിക്കുന്നു വെള്ളത്തിന്റെ മുകളിൽ എണ്ണ, അതുപോലെ തന്നെ മരക്കഷ്ണം, പായല്, മണ്ണ്, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു വെള്ളത്തിന്റെ മാറ്റമുണ്ട്, ഭാവമാറ്റം. ആ മാറ്റം കൊണ്ട് യാതൊരു വിരോധവുമില്ല. ഇനി ശുദ്ധമായ വെള്ളത്തിൽ കൈയിട്ട് വുദു ഉണ്ടാക്കാനും ഇറങ്ങി കുടിക്കുവാനും രണ്ട് കുല്ലത്ത് വെള്ളം വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു പാത്രത്തിൽ കൈയിട്ട് ഒതു ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു കുളത്തിൽ ഇറങ്ങി ഒതു ഉണ്ടാക്കുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന വെള്ളം രണ്ട് കുല്ലത്ത് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒന്നേക്കാൽ മുഴം നീളം, ഒന്നേക്കാൽ മുഴം വീതി, ഒന്നേക്കാൽ മുഴം ആഴം, അങ്ങനെയുള്ള ഒരു ചതുരത്തിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിനാണ് രണ്ട് കുല്ലത്ത് വെള്ളം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊള്ളുന്ന വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ കൈയിട്ട് ഒതു കൊടുക്കാം. ഇതിന് താഴെ അളവാണ് വെള്ളത്തിനുള്ളത് എങ്കിൽ കോരിയെടുത്തിട്ട് വേണം ഉദു ചെയ്യാൻ. ഫർദിൽ ഉപയോഗിച്ച വെള്ളം ഇതിൽ ചേരാനും പാടില്ല. ഈ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ ഫർദിൽ ഉപയോഗിച്ച വെള്ളം ആ വെള്ളത്തിലേക്ക് പിന്നീട് ചേരാൻ പാടില്ല. അതേസമയത്ത് രണ്ട് കുല്ലത്തിന്റെ അളവുണ്ടെങ്കിൽ അതിലേക്ക് ചേരാവുന്നതാണ്. ഉദാഹരണം, ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ ഉദു ചെയ്യുന്നു, അങ്ങനെ വരുമ്പോൾ കയ്യോ മുഖമോ കഴുകിയ വെള്ളം അതിലേക്ക് തന്നെ ഒലിക്കുന്നു. ആ വെള്ളം ഫർദിൽ ഉപയോഗിച്ച വെള്ളമായി മാറി. അതുകൊണ്ട് പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഫർദിലല്ലാതെ ഉപയോഗിച്ച വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാമോ? ഫർദിൽ ഉപയോഗിക്കാത്ത വെള്ളം സ്വാഭാവികമായും ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. അതേസമയത്ത് ഫർദിൽ ഉപയോഗിച്ച വെള്ളമാണെങ്കിൽ, ഫർദായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളമാണെങ്കിൽ അതും ഒരുമിച്ച് കൂട്ടിയിട്ട് രണ്ട് കുല്ലത്തെത്തിയാൽ
നേരത്തെ പറഞ്ഞ രണ്ട് കുലത്തിന്റെ അളവെത്തിയാൽ അത് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാം. നജസിൽ നിന്ന് ശുദ്ധിയാവിൽ എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് നജസുകൾ? നജസുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, ലഹരി വസ്തുക്കൾ, ഇവയൊക്കെ ഈ മലിനങ്ങൾ എന്ന് പറയുന്ന നജസിൽപ്പെട്ടു. എന്നതുപോലെ നായ, പന്നി, മൂത്രം ഒഴിച്ച ഉടനെ പുറപ്പെടുന്ന കൊഴുത്ത ജലം, ഇതിന് സാധാരണഗതിയിൽ ഇതാണ് വതി എന്ന് പറയുന്നത്, മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ക്ഷീണിത സമയത്ത് പുറപ്പെടുന്നത്. അതേപ്രകാരം തന്നെ സ്ത്രീ പുരുഷ വികാരോത്തേജനത്തിൽ ആമുഖമായി ശ്രവിക്കുന്ന മതജലം, മതി, അതും നജസാണ്. ഇതൊക്കെ നജസാണ്. അതിന് പുറമെ അറുത്ത് ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്തതിനെ അറുത്താലും, മത്സ്യം, മനുഷ്യൻ, വെട്ടുകിളി എന്നിവ ഒഴികെയുള്ളതിന്റെ ശവവും, മനുഷ്യൻ ഒഴികെയുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളുടെ പാല്, ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ ദേഹത്തു നിന്ന് വേർപ്പെട്ട രോമം, മനുഷ്യൻ ഒഴികെയുള്ള ശവത്തിന്റെ രോമം എന്നിവയെല്ലാം നജസാണ്. ഇതാണ് പൊതുവെ നജസുകൾ. നജസിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാക്കാം? നജസിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാക്കാം എന്നത്, മാലിന്യങ്ങളിൽ നിന്ന് മദ്യവും ശവത്തിന്റെ തോലും അല്ലാത്ത ഒന്നും ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. മാലിന്യങ്ങൾ നജസ്, തനി നജസായ സാധനം, അതിൽ നിന്ന് നമുക്ക് കള്ളു ശുദ്ധീകരിക്കാം, അത് സുർക്കയാവും, സുർക്കയാൽ ശുദ്ധിയായി. എന്നതുപോലെ തന്നെ ശവത്തിന്റെ തോല്, അത് ഊറക്കിട്ടാൽ ശുദ്ധിയായി. അതേസമയത്ത് നജസായ സാധനം, മുതരജസ് എന്ന് പറയും, ഒരു സാധനത്തിന്റെ ശരീരത്തിലെ വസ്ത്രം നജസായി, അതെങ്ങനെ ശുദ്ധിയാക്കാം? അത് ശുദ്ധിയാക്കേണ്ടത് നജസായ വസ്തു മുതരജസ് എന്നാണ് അതിന് സാധാരണ ഭാഷയിൽ പറയാം, ശുദ്ധീകരിക്കാൻ പറ്റും. നജസിന്റെ രുചി, നിറം, വാസന എന്നിവ നീങ്ങുന്ന വിധം കഴുകിയാൽ നജസായ ഏത് വസ്തുവും ശുദ്ധമാകും. ഈ മൂന്ന് നിബന്ധനകൾ, രുചി നീങ്ങുന്നത് വരെ കഴുകൽ നിർബന്ധമാണ്. സാധ്യമെങ്കിൽ നിറവും വാസനയും നീക്കൽ നിർബന്ധം. സാധ്യമാകുമെങ്കിൽ വാസനയും നീക്കണം, നിറവും നീക്കണം, രുചി ഏതായാലും നീക്കണം. ഇനി നീക്കൽ പ്രയാസമാണെങ്കിൽ നിറം, വാസന എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അവശേഷിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അവശേഷിച്ചാൽ കുഴപ്പമില്ല. എന്നാൽ നിറവും വാസനയും ഒന്നിച്ച് അവശേഷിച്ചാൽ ശുദ്ധിയാവുകയില്ല. നിറവും വാസനയും ഒന്നിച്ച് അവശേഷിച്ചാൽ ശുദ്ധിയാവുകയില്ല. രുചി എന്തായാലും നീങ്ങിയേ പറ്റൂ. ചുരുക്കത്തിൽ, രുചി നിർബന്ധമായി നീക്കണം, വാസന, നിറം എന്നിവയിൽ ഏതെങ്കിലും ഒന്നും നീക്കിയിരിക്കണം, സാധ്യമെങ്കിൽ നിറവും വാസനയും ഒന്നിച്ച് നീക്കണം. നജസായ സാധനത്തിന്മേൽ വെള്ളം ഒഴിച്ചു കഴുകൽ നിർബന്ധവുമാണ്. വെള്ളം ഒഴിച്ചു കഴുകണം, വെള്ളത്തിൽ മുക്കിയെടുത്താൽ പോരാ. രണ്ടു കുലത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ മുക്കിയാൽ മതി. രണ്ടു കുലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ അതിന്മേലൂടെ ഒഴുക്ക് വെള്ളം ഒഴിക്കണം എന്നർത്ഥം. ചെറിയ കുട്ടികളുടെ മൂത്രം നജസാണോ? ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ചെറിയ കുട്ടി, ആ കുട്ടിയുടെ മൂത്രം വസ്ത്രത്തിലായാൽ അത് നജസാണ്. പക്ഷേ അത് ആ മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുറഞ്ഞാൽ മതി. ആ മൂത്രത്തെക്കാൾ കൂടുതൽ ഇപ്പം വെള്ളം കുറഞ്ഞാൽ മതി. എന്നാൽ ആ കുട്ടി ചെറിയ പെൺകുട്ടിയാണെങ്കിൽ ആ സ്ഥലം വലിയവരുടേതേ പോലെ തന്നെ കഴുകണം. ആൺകുട്ടിയാണെങ്കിൽ മാത്രമാണ് വെള്ളം കുറഞ്ഞാൽ മതി എന്ന വിധിയുള്ളത്. നായ, പന്നി എന്നിവ സ്പർശിച്ചാൽ ശുദ്ധിയാക്കൽ എങ്ങനെയാണ്? നായ, പന്നി എന്നിവ അയിൻരജസാണ്, ആ വസ്തുക്കൾ തന്നെ രജസാണ്. അവ ഏതെങ്കിലും ഒന്നിന്മേൽ സ്പർശിച്ചാൽ ഏഴ് പ്രാവശ്യം ശുദ്ധജലം കൊണ്ട് കഴുകണം. ഏഴ് പ്രാവശ്യം ശുദ്ധജലം കൊണ്ട് കഴുകുമ്പോൾ ഒരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ഈ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകുന്നത് ഏഴാമത്തെ പ്രാവശ്യം ആകാതിരിക്കലാണ് നല്ലത്. എന്നാൽ ഏഴാമത്തതിന്റെ മുമ്പ് ഏതെങ്കിലും ഒന്നാക്കുക, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകൽ, അതാണ് അതിന്റെ രീതി. ദ്രാവക രൂപത്തിലുള്ളവയിൽ നജസ് ചേർന്നാൽ ശുദ്ധീകരിക്കാൻ കഴിയുമോ? വെള്ളമൊഴികെ സുർക്ക, പാല് മുതലായവയിൽ നജസ് ചേർന്നാൽ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. സുർക്ക, പാല് പോലെയുള്ള ഉദാഹരണം പറഞ്ഞതാണ്. വെള്ളം ശുദ്ധീകരിക്കാൻ കഴിയും. വെള്ളം എങ്ങനെ ശുദ്ധീകരിക്കാം? വെള്ളം കൂടുതൽ ചേർത്ത് രണ്ട് കുലത്താക്കുക. ഒരു കുടത്തിലെ വെള്ളത്തിന് നജസായി, അത് കിണറ്റിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ ശുദ്ധിയായി. അല്ലെങ്കിൽ ഈ കുടത്തിലെ വെള്ളം നേരത്തെ പറഞ്ഞ ആ അളവ് വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ ശുദ്ധിയായി. ഉറച്ച നെയ്യിൽ നജസ് ചേർന്നു, ഉദാഹരണം നജസ്. നെയ്യ് സാധാരണ ദ്രാവകമാണ്, പക്ഷെ ഉറച്ചു, ഉറച്ച നെയ്യിലേക്ക് ഒരു ശവം ചാടി, എലിയോ പല്ലിയോ ചത്തു വീണു, ആ നജസും അതിന്റെ ചുറ്റുഭാഗം എടുത്തു മാറ്റി ബാക്കി ഉപയോഗിക്കാവുന്നതാണ്. ദ്രാവക രൂപത്തിലാണെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല. തയ്യമത്തിന്റെ പ്രായോഗിക രീതി എങ്ങനെയാണ്? തയ്യമം ചെയ്യാവുന്നത് വെള്ളമില്ലാതെ വന്നാൽ, നമുക്ക് ഉപയോഗിക്കാൻ വെള്ളം കിട്ടാതെ വന്നു, ജലദൌർലഭ്യം തീരെ കിട്ടാനില്ല, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ മാരകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടു, മുറിവുണ്ട്, വെള്ളം തട്ടിയാൽ അപകടം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടു, അങ്ങനെ വരുമ്പോൾ ആ ഭയപ്പെടുന്ന സന്ദർഭത്തിലും വെള്ളമില്ലാത്തപ്പോഴും ചെറുതും വലുതുമായ രണ്ട് അശുദ്ധികൾക്ക് വേണ്ടി തയ്യമം ചെയ്യാവുന്നതാണ്. പൊടിയുള്ളതും ശുദ്ധവുമായ മണ്ണുകൊണ്ടാണ് തയ്യം ചെയ്യേണ്ടത്. തയ്യമം ചെയ്യാൻ രണ്ട് ഫർദുകളാണുള്ളത്. ആ രണ്ട് ഫർദുകൾ, ഒന്ന് നിയ്യത്താണ്, മണ്ണ് മുഖത്തേക്ക് വെക്കുന്നതോടനുബന്ധിച്ച് ഫർദ് നിസ്കാരത്തെ അനുവദനീയമാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. രണ്ടാമത്തേത്
മുഖവും ശേഷം രണ്ട് കൈകളും തടവുക. ഇതാണ് തേമമിന്റെ സാധാരണഗതിയിലുള്ള നിർബന്ധങ്ങൾ. മുറിവ് വെച്ച് കെട്ടിയതിനാൽ തേമം ചെയ്യുന്നവൻ ആ ഭാഗം കഴുകേണ്ട സമയത്താണ് തേമം ചെയ്യേണ്ടത്. ഇപ്പൊ മുറിവ് വെച്ച് കെട്ടി, ആ ഭാഗം കഴുകേണ്ട വുദൂവിൽ ആ ഭാഗം കഴുകേണ്ട സമയം വരുമ്പോഴാണ് അവൻ തേമം ചെയ്യേണ്ടത്. കുളിക്ക് പകരം തേമം ചെയ്യുമ്പോൾ സൗകര്യപ്രദമായി ചെയ്യാം, കാരണം കുളിക്കുമ്പോൾ എല്ലാ ഭാഗവും വെള്ളമാകണം, പിന്നെ ഇന്ന ഭാഗം എന്ന് പ്രത്യേകതയില്ല, ഏത് സമയത്ത് വേണമെങ്കിലും തേമം ചെയ്യാം. എന്നാൽ വുദു ഇല്ലാത്തവൻ ഒരംഗത്തിൽ കഴുകലും തേമവും പൂർത്തിയാക്കാതെ മറ്റൊരംഗത്തിലേക്ക് നീങ്ങരുത്. വുദു ഇല്ലാത്ത ഒരാൾ വുദു ചെയ്യുമ്പോൾ ഇവിടെ മുറിവുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യം സാധ്യമായ ഭാഗം കഴുകുക, പിന്നെ ഇതിനുവേണ്ടി തേമം ചെയ്യുക, എന്നിട്ടേ അടുത്ത് ചെയ്യാവൂ. അതാണ് അതിന്റെ നിബന്ധന. മുറിവ് തേമമിന്റെ അംഗത്തിലാണെങ്കിൽ മണ്ണുകൊണ്ട് അതിന്മേൽ തടവണം. മുറിവ് തേമമിന്റെ അംഗത്തിൽ, തേമമിന്റെ അംഗം എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും മുഖം, ഇവിടെയാണ് മുറിവെങ്കിൽ മണ്ണുകൊണ്ട് അതിന്മേൽ തടവണം. മരുന്ന് വെച്ച് കെട്ടുമ്പോൾ വുദു ചെയ്ത് ശുദ്ധി വരുത്തിയ ശേഷമാണ് ചെയ്യേണ്ടത്. ശുദ്ധിയോടെയല്ലാതെ വെച്ച് കെട്ടിയവൻ തേമം ചെയ്ത് നിസ്കരിച്ചത് പിന്നീട് മടക്കേണ്ടി വരും. തേമം ചെയ്യേണ്ട രീതി, ബിസ്മി ചൊല്ലി നമ്മൾ ആദ്യം പൊടിമണ്ണ് തയ്യാറാക്കുക. പൊടിമണ്ണിൽ കൈ അമർത്തി ഒന്നാമത്തെ തവണ മുഖം തടവാനാണ്. രണ്ടാമത്തെ തവണ പൊടിമണ്ണിൽ കൈ അമർത്തി, ഈ പൊടിമണ്ണിൽ കൈ അമർത്തി കൂടുതലുണ്ടെങ്കിൽ തട്ടിക്കളയാവുന്നതാണ്, ഇങ്ങനെ കൂടുതൽ മണ്ണ് കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ തട്ടിക്കളയാവുന്നതാണ്. അങ്ങനെ ഉയർത്തി പിടിച്ചതിന് ശേഷം ഇടത് കൈയിന്റെ പെരുവിരൽ ഒഴികെയുള്ള വിരലുകൾ വലതു കൈയിന്റെ പെരുവിരൽ ഒഴികെയുള്ള വിരലുകളുടെ പുറംഭാഗത്ത് വെക്കുക. ഇടതു കൈയിന്റെ പെരുവിരൽ ഒഴികെയുള്ള വിരലുകൾ വലതു കൈയിന്റെ പെരുവിരൽ ഒഴികെയുള്ള വിരലുകളുടെ പുറംഭാഗത്ത് വെക്കുക. പുറംഭാഗത്ത് വെച്ചതിന് ശേഷം അവയെ മണിബന്ധം വരെ നടത്തുക. മണിബന്ധം വരെ നടത്തി മണിബന്ധം വരെ നടത്തിയതിനു ശേഷം വിരൽക്കൊടികൾ, ഈ വിരൽ തുമ്പുകൾ, ഈ വിരൽ തുമ്പുകളെ കൈയിന്റെ തെല്ലിന്മേൽ ചേർത്ത് പിടിക്കുക. കൈയിന്റെ തെല്ലിന്മേൽ ചേർത്ത് പിടിച്ച് അതേ നിലയിൽ മുട്ടുവരെ നീക്കുക. മുട്ടുവരെ നീക്കി, കൈമുട്ട് വരെ നീക്കിയതിന് ശേഷം ഈ മുഴങ്കൈയിന്റെ പള്ളയോട് ചേർത്ത് പിടിക്കുക മുൻകൈയുടെ പള്ള. മുൻകൈയുടെ പള്ള മുഴങ്കൈയിന്റെ പള്ള, അതോട് ചേർത്ത് പിടിക്കുക. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴും ഈ തള്ളവിരൽ ഉയർത്തി പിടിക്കണം. തള്ളവിരൽ ഉയർത്തി പിടിച്ചുകൊണ്ട് നേരെ പിടിച്ച് പെരുവിരൽ ഉയർത്തി പിടിച്ച് മണിബന്ധം വരെ നടത്തുക. മണിബന്ധം വരെ എത്തിയാൽ ഇതുപോലെ ഇടത് പെരുവിരൽ കൊണ്ട് വലത് പെരുവിരലിന്റെ പുറംഭാഗം തടയുക. ഇപ്പോൾ ഒന്നാമത്തെ കൈ തറവിക്കഴിഞ്ഞു, ഇതുപോലെ ഇടത് കൈയും ചെയ്യാം. ഇതേ പ്രകാരം തന്നെ ഇടത് കൈയും ശേഷം വിരലുകൾ കോർത്ത് പിടിക്കുക. ശേഷം വിരലുകൾ കോർത്ത് പിടിച്ചിട്ട് ഇരു കൈകളും തടവുക. ഉള്ളം കൈ തടവുക, ഉള്ളം കൈ ഇങ്ങനെ തടവുക, ഒരു കൈ കൊണ്ട് മറ്റേ ഉള്ളം കൈ തടവുക. ഇതാണ് തേമവിന്റെ രൂപം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൊടി നേരിയതായിരിക്കണം. മണ്ണ് അടിക്കുമ്പോൾ വിരൽ അകറ്റിപ്പിടിക്കലും ആവശ്യമാണ്. മണ്ണടിക്കുമ്പോൾ വിരലുകളെ കൂട്ടിപ്പിടിക്കരുത്, വിരലൊന്ന് അകറ്റിപ്പിടിക്കുക. രണ്ടാമത്തെ തവണ അടിക്കുമ്പോൾ മോതിരം ഊരിവെക്കണം. എന്താ കാരണം? രണ്ടാമത്തെ തവണ കൈ തടവാനാണ്, ഒന്നാമത്തെ തവണ മുഖം തടവാനാണ്. കൈ തടവ് കൈയിന്റെ എല്ലാ ഭാഗത്തും എത്തണം, അപ്പോൾ മോതിരം ഊരിവെക്കണം. ഒന്നാമതടിക്കുമ്പോൾ തന്നെ നല്ലതാണ്, രണ്ടാമതടിക്കുമ്പോൾ എന്തായാലും മോതിരം ഉണ്ടെങ്കിൽ ഊരിവെക്കണം. ഇനി ഒരാൾ തേമം ചെയ്താൽ ഒന്നും മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് തേമം ബാത്തിലാവും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തേമം ചെയ്യുമ്പോൾ ഫർളിനും സമയം നിർണയിച്ച സുന്നത്തിനും സമയമായതിന്റെ ശേഷം മാത്രമേ തേമം ചെയ്യാവൂ. സമയത്തിന് മുമ്പേ തേമം ചെയ്ത് കാത്തിരിക്കരുത്. ഒരു തേമം കൊണ്ട് എത്ര നിസ്കാരമാകാം? ഒരു തേമം കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ. ഒരു തേമം കൊണ്ട് ഒരു ഫർള്. വുളു ഇല്ലാത്തവർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിസ്കാരം, തവാഫ്, സുജൂദ്, മുസ്ഹഫ് ചുമക്കല്, പഠന ആവശ്യത്തിന് വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടത് ചുമക്കൽ എന്നിവ വുളു ഇല്ലാത്തവർക്ക് ഹറാമാണ്. വലിയ അശുദ്ധിക്കാർക്ക് എന്തെല്ലാം ഹറാമാണ്? വുളു ഇല്ലാത്തവർക്ക് എന്തൊക്കെ ഹറാമാണോ അതൊക്കെ വലിയ അശുദ്ധിയുള്ളവർക്കും ഹറാമാണ്. അതിന്റെ പുറമെ അവർക്ക് പള്ളിയിൽ താമസിക്കൽ, ഖുർആൻ എന്ന ഉദ്ദേശത്തോടെ ഖുർആൻ ഓതൽ എന്നിവയും ഹറാമാണ്. ആർത്തവകാരികളാണെങ്കിൽ, അതുപോലെ പ്രസവ രക്തസ്രാവമുള്ള സ്ത്രീകളാണെങ്കിൽ ഇവയെല്ലാം നിഷിദ്ധമാണ്. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നിഷിദ്ധമാണ്. ഇത്തരം സ്ത്രീകൾ നിസ്കാരം, നോമ്പ് എന്നിവ ഈ സമയത്ത് ചെയ്യരുത്.
എന്നാൽ നോമ്പ് കലാവ് വീട്ടണം, നിസ്കാരം കലാവ് വീട്ടുകയും വേണ്ട. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്താണ്? ഇത് നിസ്കാരത്തിന്റെ ഒരു സുന്നത്താണ്. രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് ഉയരുന്നതിന് മുമ്പായി ഇഫ്തിറാഷിന്റെ രീതിയിൽ അല്പം ഇരിക്കലാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. ഈ ഇസ്തിറാഹത്ത് എന്നാൽ അതിന്റെ അർത്ഥം വിശ്രമ ഇരുത്തം എന്നാണ്. ഒന്നാമത്തെയോ അവസാനത്തെയോ അത്തഹിയാത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇത് ബാധകമല്ല. നൃത്തത്തിലേക്ക് ഉയരുന്ന സമയത്ത് ചെറുതായി ഇരുന്ന് അനക്കം അടങ്ങിയാൽ ഈ ഇരുത്തമായി. അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഇമാമിനെ തുടരുമ്പോൾ വജ്ജഹത്ത് ഓതണോ? ഇരിക്കുന്ന ഇമാമിനോട് തുടരുന്ന ഒരാള് തക്ബീർ ചൊല്ലി ഇരിക്കുന്നതിന് മുമ്പായി ഇമാമ് സലാം വീട്ടിയാൽ അവൻ വജ്ജഹത്ത് ഓതണം. ഇവൻ ഇരിക്കുന്നതിന് മുമ്പ് ഇമാമ് സലാം വീട്ടി, എന്നാൽ അവന് ജമാഅത്ത് കിട്ടും. ഇമാമ് അസ്സലാമു അലൈക്കും എന്ന മീം പറയുന്നതിന് മുമ്പ് തക്ബീർ കിട്ടിയാൽ അവന് ജമാഅത്ത് കിട്ടും. അപ്പോൾ അവൻ വജ്ജഹത്ത് ഓതണം. ഇല്ലെങ്കിൽ വജ്ജഹത്ത് ഓതാതെ ഇമാമിന്റെ ഒന്നിച്ച് ഇരിക്കണം. അവൻ ഇരുന്ന ശേഷം ഇമാമ് സലാം വീട്ടിയാൽ പിന്നീട് എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹ തുടങ്ങിയാൽ മതി, വജ്ജഹത്ത് വേണ്ട. ഫാത്തിഹയ്ക്കു ശേഷം ആമീൻ എന്ന് പറയുന്നതിന്റെ വിധി എന്താണ്? ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ പറയൽ, ഇമാമോട് ഒന്നിച്ച് ആമീൻ പറയൽ നിസ്കാരത്തിൽ സുന്നത്തുണ്ട്. പതുക്കെ ഓതുന്ന നിസ്കാരത്തിൽ പതുക്കെയും ഉറക്കം ഓതുന്ന നിസ്കാരത്തിൽ ഉറക്കെയും, ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിലും ആമീൻ പറയണം. ഇമാം ഒന്നിച്ച് നിസ്കരിക്കുന്നവൻ ഇമാം ഉറക്കം ഓതുന്നുവെങ്കിൽ ഇമാമിന്റെ ആമീന് കൂടെയാണ് ആമീൻ പറയേണ്ടത്. ഇമാം വലന്നാലീൻ എന്ന് ഓതിയത് കേട്ട മഅ്മൂമ് ഉടൻ തന്നെ ആമീൻ പറയരുത്. നമ്മുടെ പള്ളികളിലൊക്കെ ചിലപ്പോൾ കാണാം ഇമാം വലന്നാലീൻ എന്ന് പറയുമ്പോഴേക്കും ചാടി കയറി ആമീൻ പറയുന്നു. അങ്ങനെയല്ല, ഇമാം വലന്നാലീൻ പറഞ്ഞാൽ ഇമാമ് തന്നെ ആമീൻ പറയും. ഓത്ത് കേൾക്കുന്ന സമയത്ത് ഇമാമ് ആമീൻ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെയാണ് മഅ്മൂമ് ആമീൻ പറയേണ്ടത്. ഇമാം സൂറത്ത് ഓതുമ്പോൾ തുടരുന്നയാൾ സൂറത്ത് ഓതൽ സുന്നത്താണോ? ഇമാമ് ശബ്ദമുയർത്തി, ഇമാമിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു, ഇമാമിന്റെ ശബ്ദം കേൾക്കുന്ന വിധം ഇമാമ് സൂറത്ത് ഓതുകയാണെങ്കിൽ അത് കേട്ട് നിൽക്കുന്ന മഅ്മൂം സൂറത്ത് ഓതേണ്ടതില്ല. ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ നിശബ്ദമായി മഅ്മൂമിന് സൂറത്ത് ഓതൽ സുന്നത്താണ്. ഉറക്കെ ഓതൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഇമാമാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലും സുബഹി, ജുമാ നിസ്കാരം, രണ്ട് പെരുന്നാൾ നിസ്കാരം, മഴയത്തൊഴുന്ന നിസ്കാരം, ചന്ദ്രഗ്രഹണ നിസ്കാരം, തറാവീ നിസ്കാരം, മഗ്രിബിലെയും ഇഷായിലെയും ആദ്യത്തെ രണ്ട് റക്അത്തുകൾ, ഇവയിൽ ഉറക്കയും ബാക്കിയുള്ളവയിലൊക്കെ പതുക്കെയും ഓതലാണ് സുന്നത്ത്. റമദാനിലെ വിത്രിലും ഉറക്കെയാണ് ഓതേണ്ടത്. കലാവ് വീട്ടുന്ന നിസ്കാരത്തിൽ ഉറക്കെ ഓതണോ? ഈ കലാവ് വീട്ടുന്നത് രാത്രിയാണെങ്കിൽ, പകരം നിസ്കരിക്കുന്ന നിസ്കാരമാണ് രാത്രി കലാവ് വീട്ടുന്നത് എങ്കിലും രാത്രിയാണ് ആ നിസ്കാരം നടത്തുന്നതെങ്കിൽ ഉറക്കെ ഓതലാണ് സുന്നത്ത്. രാത്രിയിലെ നിസ്കാരം കലാവ് വീട്ടുന്നത് പകലാണെങ്കിൽ പതുക്കെ ഓതലാണ് സുന്നത്ത്. സുബൈ സമയത്ത് ഏത് നിസ്കാരം കലാവ് വീട്ടുന്നുവെങ്കിലും ഉറക്കെ ഓതൽ സുന്നത്താണ് സുബൈയുടെ സമയത്ത്. നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ കാലുകൾ തമ്മിൽ എത്ര അകലം വേണം? ഒരു ചാൺ അകലം, അല്ലെങ്കിൽ നാല് വിരലിന്റെ അകലം, ഇതാണ് വേണ്ടത്. ഇന്നിപ്പോ പള്ളിയിൽ കയറുന്ന ചില ആളുകൾ ചിലര് കാല് കൂട്ടി വെക്കും, ചില വളരെ അകത്തി വെക്കും, പല വികൃത രീതിയിലും ആൾക്കാർ നിൽക്കും. ഒരു ചാൺ അകലം അല്ലെങ്കിൽ ഒരു നാല് വിരല് കണക്കാക്കി ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. നെറ്റിയിൽ ബാൻഡേജ് ഉണ്ടെങ്കിൽ സുജൂദ് എങ്ങനെ ചെയ്യണം? ആ ബാൻഡേജ് നീക്കൽ പ്രയാസമാണെങ്കിൽ ആ ബാൻഡേജിന്മേൽ തന്നെ സുജൂദ് ചെയ്യണം. ആ നിസ്കാരം പിന്നെ മടക്കേണ്ടതില്ല. തല തീരെ കുനിക്കാൻ കഴിയാതെ വന്നാൽ സാധ്യമാകുന്ന അത്ര സുജൂദിന് കരുതി കുനിഞ്ഞാൽ മതി. തല ഭാരം കൊണ്ട് കുനിക്കാൻ കഴിയുന്നില്ല, എന്നാൽ അവന് സാധ്യമാകുന്ന അത്ര രീതിയിൽ അവൻ കുനിഞ്ഞ് സുജൂദ് ചെയ്യണം. എങ്ങനെയാണ് അത്തഹിയാത്തുകളിൽ കൈകൾ വെക്കേണ്ടത്? ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പലരും പല രീതിയിലാണ് വെക്കുക. അത്തഹിയാത്തിൽ കൈവെക്കേണ്ടത് രണ്ട് അത്തഹിയാത്തുകളിലും, ഒന്നാമത്തെ അത്തഹിയാത്തിലും അവസാനത്തെ അത്തഹിയാത്തിലും ഇടത് കൈവിരലുകൾ കൂട്ടിയും പരത്തിയും, പരത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടിയും പരക്കും, ഇങ്ങനെയല്ല, ഇത് കൂട്ടി, പരത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കരുത്, പരത്തി. ഇടത് കൈവിരൽ കൂട്ടിയും പരത്തിയും കാൽമുട്ടിന്റെ അറ്റത്ത് തുടകൾക്ക് മേൽ വെക്കുക, ഇങ്ങനെ ഇങ്ങനെയാണ് വെക്കേണ്ടത്. അതേസമയത്ത് വലതു കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും അല്ലാത്തവ, ഇങ്ങനെ വലതു കൈയിന്റെ തള്ളവിരലും ചൂണ്ടുവിരലും അല്ലാത്തവ കൂട്ടിപ്പിടിക്കുക. തള്ളവിരൽ ചൂണ്ടുവിരലിന്റെ താഴെ അറ്റത്ത് വെച്ച് ചൂണ്ടുവിരൽ താഴ്ത്തിയിടുക, തള്ളവിരൽ ചൂണ്ടുവിരലിന്റെ താഴെ അറ്റത്ത് വെച്ച് ചൂണ്ടുവിരൽ താഴ്ത്തിയിടുക, ഇങ്ങനെ ഞാൻ താഴ്ത്തിയിടുക, ഇങ്ങനെ താഴ്ത്തിയിടുക. അതിനുശേഷം ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഇത് പൊക്കുക. ഇങ്ങനെയാണ് അത്തഹിയാത്തിൽ കൈവെക്കേണ്ടത്. വലതു കൈവിരൽ ഇല്ലാത്തയാൾ ഇടതു കൈവിരൽ ഉയർത്തേണ്ടതുണ്ടോ? ഇല്ല.
നിസ്കാരത്തിൽ റക്അത്തിന്റെ എണ്ണത്തിൽ സംശയിച്ചാൽ എന്തു ചെയ്യണം? കുറഞ്ഞതിനെ അവൻ പരിഗണിക്കണം, മൂന്നോ നാലോ എന്ന് സംശയിച്ചു എന്നാൽ മൂന്നായി എന്ന് ഉറപ്പിക്കുക. ഉറപ്പുള്ളത് കൊണ്ട് അവൻ കണക്കിലെടുത്ത് ബാക്കി എണ്ണം പൂർത്തീകരിക്കുക. എന്നാൽ അധികമാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സഹുവിന്റെ രണ്ട് സുജൂദ് ചെയ്യുക. ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരാൾ ഇമാം സലാം വീട്ടിയെന്ന് കരുതി എഴുന്നേറ്റു, അയാൾ എന്തു ചെയ്യണം? അവൻ ഉടനെ ഇരുന്നിട്ട് ഇമാമിനെ പിൻപറ്റണം, വേഗം പോയി ഇമാമിന്റെ കൂടെ ഇരുന്ന് ബാക്കി ഇമാമിന്റെ കൂടെ അവൻ യോജിക്കണം. എന്നതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചോദ്യം ചോദിച്ചപ്പോഴേ എനിക്ക് ഓർമ്മ വന്നതാ, ഇപ്പൊ ഇമാമ് സുജൂദിൽ നിന്ന് ഉയർന്നിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് ഒരാൾ ഒന്നാം സുജൂദിൽ നിന്ന് തലപൊക്കി, അങ്ങനെ ഇവ പൊക്കി നോക്കുമ്പോ ഇമാമ സുജൂദിലാണ്. ഇവൻ പൊങ്ങുമ്പോ കാണും ഇമാമ സുജൂദിലാണ്, അപ്പൊ ഇവൻ ധരിച്ചു ഇമാമ രണ്ടാമത്തെ സുജൂദിലായിരിക്കും. ശേഷം അവൻ അറിഞ്ഞു ഇമാമ് ഒന്നാം സുജൂദിലായിരുന്നു, പിന്നെ അവൻ വ്യക്തമായി ഇമാം ഒന്നാം സുജൂദിലായിരുന്നു, കാരണം രണ്ടാമത്തെ സുജൂദ് ഇമാമ ചെയ്യുന്ന അവൻ യഥാർത്ഥത്തിൽ കാണുമല്ലോ. ഇത്തരം ഘട്ടത്തിൽ മഅ്മൂമിന്റെ ഇരുത്തവും രണ്ടാം സുജൂദും പരിഗണിക്കൂല. ഇവൻ ഒന്ന് ഇരുന്നിട്ടുണ്ടാവും, രണ്ടാമത് സാർ എന്ത് പരിഗണിക്കില്ല, അവൻ എന്ത് ചെയ്യണം? ഇമാമിനെ അനുഗമിച്ച് ബാക്കി അവൻ വീണ്ടും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇരുത്തവും രണ്ടാമത്തെ സുജൂദും അവൻ വീണ്ടും ചെയ്യണം എന്നർത്ഥം. പിന്തി തുടർന്നയാൾ ഇമാമിനൊപ്പം സലാം വീട്ടിയാൽ അയാൾ എന്തു ചെയ്യണം? മറന്ന് സലാം വീട്ടിയാൽ അവൻ വീണ്ടും റക്അത്തുണ്ടല്ലോ. അവൻ ഉടനെ തന്നെ ഓർമ്മയായാൽ വേഗത്തിൽ ബാക്കി റക്അത്ത് നിസ്കരിച്ച് സഹുവിന്റെ സുജൂദ് ചെയ്ത് പൂർത്തിയാക്കിയാൽ മതി. ഉടനെ തന്നെ അറിഞ്ഞ, വളരെ വൈകി അറിഞ്ഞതാണെങ്കിൽ അവന്റെ നിസ്കാരം പൂർണ്ണമല്ല. നിസ്കാരത്തിന്റെ ഫർളുകൾ എത്ര, ഏതൊക്കെ? നിസ്കാരത്തിന്റെ ഫർളുകൾ 14 എണ്ണമാണ്. ഒന്ന് നെയ്യത്ത്, രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം, മൂന്ന് നിൽക്കാൻ കഴിവുള്ളവൻ ഫർദ് നിസ്കാരത്തിന് വേണ്ടി നിൽക്കൽ, നാല് ഫാത്തിഹ ഓതൽ, അഞ്ച് റുക്കൂ ചെയ്യൽ, ആറ് എഴുത്തിദാന ചെയ്യൽ, ഏഴ് എല്ലാ റക്അത്തിലും രണ്ട് വീതം സുജൂദ് ചെയ്യൽ, എട്ട് രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരിക്കല്, ഒമ്പത് റുക്കൂ സുജൂദ് സുജൂദിന്റെ ഇടയിലെ ഇരുത്തം എഴുത്തിദാൽ ഇവയിൽ അനക്കം അടങ്ങൽ, പത്ത് ഒടുവിലത്തെ അത്തഹിയാത്ത് ഓതൽ, 11 ഒടുവിലത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, 12 അത്തഹിയാത്ത് സ്വലാത്ത് സലാം എന്നിവയ്ക്ക് വേണ്ടി ഇരിക്കൽ, 13 ആദ്യത്തെ സലാം വിട്ടൽ, 14 ഫർളുകൾ ക്രമപ്രകാരം അനുഷ്ഠിക്കൽ. ഈ 14 ഫർളുകളാണ് നമസ്കാരത്തിനുള്ളത്. ഏതൊക്കെയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ? നിസ്കാരത്തിന്റെ ഷർത്തുകൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. 5 ഷർത്തുകളാണുള്ളത്. ഒന്ന്, ചെറിയ അശുദ്ധി വലിയ അശുദ്ധി എന്നിവയിൽ നിന്ന് ശുദ്ധമാകുക. രണ്ടാമത്തെ, നിസ്കരിക്കുന്നവന്റെ ശരീരം, വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധമാകുക. മൂന്നാമത്തേത് ഔറത്ത് മറക്കുക. നാലാമത്തെ സമയമായി എന്നറിയുക. അഞ്ചാമത്തേത് ഖിബ്ലക്ക് മുന്നിടുക. നിസ്കാരം നിർബന്ധമാകുന്ന പ്രായം എത്രയാണ്? 7 വയസ്സ് പ്രായമായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സ് പ്രായമായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. പ്രായപൂർത്തിയായ എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ്, ശുദ്ധിയും ബുദ്ധിയും ഉണ്ടെങ്കിൽ. ആർത്തവ സമയത്ത് നിസ്കാര സംബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിക്കാമോ? ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് നിസ്കാരം നിർബന്ധമില്ല, നിസ്കരിക്കരുത്. മാത്രമല്ല ആ നിസ്കാരം കഥാവ് വീട്ടേണ്ടതുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വഖത്ത് നിസ്കാരത്തിന്റെ അവസാന സമയത്ത് ചുരുങ്ങിയ രീതിയിൽ ആ നിസ്കാരത്തിന്റെ ഫർള് മാത്രം നിർവഹിക്കാൻ സമയം ബാക്കിയുള്ളപ്പോഴാണ് ഒരു സ്ത്രീക്ക് ആർത്തവം ആരംഭിച്ചതെങ്കിൽ ശുദ്ധിയായ ശേഷം ആ നിസ്കാരം കഥാവ് കൂട്ടണം. ആർത്തവം അവസാനിക്കുന്ന സമയത്ത് ഏത് നിസ്കാരത്തിന്റെ സമയമാണോ ആ നിസ്കാരത്തിന് ഒരു തെക്ബീറെങ്കിലും ചൊല്ലാനുള്ള സമയമുണ്ടെങ്കിൽ ആ വക്ത് നിസ്കാരവും, അത് ജമാക്കാവുന്ന നിസ്കാരമാണെങ്കിൽ അതിന് മുമ്പുള്ളതും കഥാവ് കൂട്ടണം. ലോഹറാകുമ്പോൾ പ്രശ്നമില്ല, കാരണം ലോഹറിന്റെ മുമ്പ് ഇങ്ങോട്ട് ജമാക്കേണ്ട നിസ്കാരമില്ല. അസർ ഏതായാലും അവൾക്ക് നിസ്കരിക്കണമല്ലോ. അസറിന്റെ സമയത്തിന്റെ അവസാനത്തിലാണ് ആർത്തവം നിലക്കുന്നതെങ്കിൽ അസറും നിസ്കരിക്കണം. അതോടൊപ്പം അസറിനോട് ലോഹർ ജമാക്കാൻ പറ്റിയതുകൊണ്ട് ആ ലോഹറും കഥാവ് കൂട്ടണം. ആ രണ്ട് നിസ്കാരം കഥാവ് കൂട്ടണം. ആർത്തവം അവസാനിക്കുന്നത് അസർ സമയത്താണെങ്കിൽ ലോഹറും അസറും കഥാവ് കൂട്ടണം. ഇഷാ സമയത്താണെങ്കിൽ മരും ഇഷാവും കഥാവ് കൂട്ടണം എന്നർത്ഥം. ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആർത്തവവും രോഗരക്തവും എങ്ങനെ തിരിച്ചറിയാം? തീർച്ചയായും തിരിച്ചറിയാൻ കഴിയും. ആർത്തവ സ്രാവ സമയം മൊത്തം 24 മണിക്കൂർ ഉണ്ടായിരിക്കൽ ആർത്തവത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. മൊത്തം 24 മണിക്കൂർ ഇല്ലെങ്കിൽ അത് ആർത്തവമല്ല. അതേസമയം 15 ദിവസത്തിൽ കൂടിയാലും ആർത്തവമല്ല. ആർത്തവത്തിന്റെ ചുരുങ്ങിയ സമയം, മൊത്തം രക്തം സ്രവിക്കുന്ന സമയം 24 മണിക്കൂർ, മാക്സിമം വന്നാൽ 15 ദിവസം. ഇനി ഒന്നിലധികം ദിവസം ഇടമുറിഞ്ഞാണ് രക്തം കാണുന്നതെങ്കിൽ മൊത്തം രക്തം സ്രവിച്ച സമയം ചുരുങ്ങിയത് 24 മണിക്കൂർ ഉണ്ടായിരിക്കണം. ആർത്തവം ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നതുവരെ ആകെ സമയം 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. അപ്പോ 24 മണിക്കൂറിൽ കുറഞ്ഞ രക്തവും
പതിനഞ്ച് ദിവസത്തെക്കാൾ കൂടിയാൽ കാണുന്ന രക്തവും ആർത്തവ രക്തമല്ല, അത് രോഗരക്തമാണ്. ആ സമയത്ത് അവൾ സാധാരണഗതിയിൽ മൂത്രവാർച്ചക്കാർ ചെയ്യുന്നത് പോലെ വെച്ചുകെട്ടി നമസ്കരിക്കണം, ശുദ്ധിയാക്കി അവൾ ഭദ്രമായി വെച്ചുകെട്ടി നമസ്കരിക്കണം. വുളു മുറിഞ്ഞതായി സംശയം വന്നാൽ എന്തു ചെയ്യണം? ഉളു എടുത്ത ശേഷം വുളു മുറിഞ്ഞു എന്ന് സംശയിച്ചാൽ അവൻ ഉളു ഉള്ളവനാണ് എന്നാണ് ഹുക്കം. ഉളു മുറിഞ്ഞു എന്ന് ഉറപ്പിച്ച് അവൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് ഉളു ചെയ്യേണ്ടതുള്ളൂ. ഏതൊക്കെയാണ് വുളു മുറിയുന്ന കാര്യങ്ങൾ? മുൻദ്വാരം, മലദ്വാരം എന്നിവയിലൂടെ വല്ല വസ്തുവും പുറപ്പെടൽ, ലഹരി, ഭ്രാന്ത്, ബോധക്ഷയം, ഉറക്കം, ഇവ മൂലം ബുദ്ധിയുടെ വകതിരിവ് നീങ്ങൽ, മനുഷ്യ ജനനേന്ദ്രിയം മുൻകൈയിന്റെ പള്ള കൊണ്ട് തൊടുക, മുൻകൈയുടെ ഉൾവശം കൊണ്ട് മനുഷ്യ ജനനേന്ദ്രിയം തൊടുക, അത് വുളു മുറിയുന്ന മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തേത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള തൊലി തമ്മിൽ ചേരുക, പല്ല് അതുപോലെ തന്നെ മുടി ഇതൊന്നും തൊട്ടാൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ തൊട്ടാൽ വുളു മുറിയില്ല, തൊലി തമ്മിൽ ചേരുക. ഷാഫി മദബിൽ, മറ്റു മദബിൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ വുളു മുറിയുകയുമില്ല. വുളു ചെയ്യുമ്പോൾ ജലം ഒഴുകണമെന്ന് നിർബന്ധമുണ്ടോ? തീർച്ചയായും, തൊട്ട് നനച്ചാൽ പോരാ, വെള്ളം ഒഴുകണം. ജലദൌർലഭ്യ സമയത്ത് എങ്ങനെ വുളു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ വുളു ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുദ്ദ് വെള്ളമാണ് വേണ്ടത്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ. ഈ 800 മില്ലി ലിറ്റർ വെള്ളം കൊണ്ട് വുളു ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ വെള്ളം കുറഞ്ഞ സമയത്ത് നാം കുറഞ്ഞ വെള്ളം കൊണ്ട് അങ്ങനെ വുളു ചെയ്ത് പഠിക്കണം. അതേസമയം നമ്മൾ ധാരാളം വെള്ളമുള്ള സമയത്താണെങ്കിൽ പോലും, ഒരു പുഴയിൽ വെച്ചാണെങ്കിൽ പോലും 3 തവണയേക്കാൾ കൂടുതൽ ഉപയോഗിക്കരുത് എന്ന് വെള്ളം ഉപയോഗിക്കുന്നതിന്റെ സൂക്ഷ്മതയെക്കുറിച്ച് പരിശുദ്ധ പ്രവാചകർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ധാരാളമുള്ളപ്പോഴും അമിതമായി കളയരുത്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒഴിവുകഴിവുകളൊന്നുമില്ലാത്തവർ നിസ്കാരത്തിൽ 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ ഉച്ചരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അതുപോലെ തന്നെ ചിരി, കരച്ചിൽ, ഒച്ചയനക്കൽ, ഊതൽ, കോട്ടുവായിടൽ മുതലായവ 2 അക്ഷരം വ്യക്തമാവുന്നുവെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. നിസ്കരിക്കുന്നവന്റെ ഉള്ളിലേക്ക് തടിയുള്ള വല്ല വസ്തുവും ചേർന്നാണ് നിസ്കാരം ബാത്തിലാവും. കർമ്മപരമായ ഒരു ഫർദിനെ വർദ്ധിപ്പിക്കുക, കർമ്മപരമായ ഒരു ഫർദിനെ അങ്ങ് വർദ്ധിപ്പിച്ചു, ഉറക്കാത്ത കൂടുതൽ നിസ്കരിച്ചു, അല്ലെങ്കിൽ ഒരു റുക്കു കൂടുതൽ ചെയ്തു, അങ്ങനെ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിൽ പെടാത്ത ഒരു പ്രവൃത്തി മറന്നുകൊണ്ടാണെങ്കിലും 3 തവണ തുടർച്ചയായി ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. എന്ന പോലെ തന്നെ നിയ്യത്തിൽ സംശയിക്കുക, അതുപോലെ ഇന്ന കാര്യമുണ്ടായാൽ, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ബസ് വന്നാൽ ഞാൻ നിസ്കാരം നിർത്തുമെന്ന് നിയ്യത്തിൽ തന്നെ കരുതുക, ആ നിസ്കാരം ബാത്തിലാവും. എന്ന പോലെ 3 അടി നടക്കുക, ചാട്ടം പോലെ അതിരുകവിഞ്ഞ പ്രവൃത്തി 1 തവണ ചെയ്യുക, ഇതുകൊണ്ടും നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിലെ ചെറിയ അനക്കം വിശദീകരിക്കുമോ? നിസ്കാരത്തിൽ നമുക്ക് പുറകിലേക്കോ മുന്നോട്ടോ നിൽക്കണമെങ്കിൽ 1 അടി വെച്ച് 2-ാമത്തെ അടി വെക്കുന്നതും ഇതും തമ്മിൽ ഒരു അനക്കം അടങ്ങിയതിനു ശേഷം വീണ്ടും വെച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം, പുറകോട്ട് നീങ്ങാം. ഇമാമുമായി നിസ്കരിക്കുമ്പോൾ 2 ആൾ വരുമ്പോൾ പുറകോട്ട് നീങ്ങുമ്പോഴും അങ്ങനെയാണ് നീങ്ങേണ്ടത്. തുടർച്ചയായി 3 തവണ നാം അനങ്ങുമ്പോൾ നമ്മുടെ ആ തുടർച്ചയായ അനക്കം കൊണ്ട് നമസ്കാരം ബാത്തിലാവും. ഒന്നും ബന്ധമില്ലാത്ത രീതിയിൽ നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ ആവശ്യമില്ലാതെ അത്തരം കാര്യങ്ങളൊന്നും നിസ്കാരത്തിൽ ചെയ്യരുത്. എന്തൊക്കെയാണ് നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ? നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ, ഉദാഹരണമായി നിസ്കാരത്തിൽ വിരൽ കോർക്കുക, അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കുക, മേലോട്ട് നോക്കുക, അതുപോലെ തന്നെ കണ്ണുകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുവിലേക്ക് നോക്കൽ, വസ്ത്രം ചുരുട്ടി വെക്കുക, റുക്കുവിൽ അതിരുകവിഞ്ഞ് തല കുനിക്കുക, റുക്കുവിൽ കുനിയുമ്പോൾ അതിരുകവിഞ്ഞ് കുനിക്കുക, ഊരക്ക് കൈകൊടുക്കുക, അലസത കാണിക്കുക, ഇതൊക്കെ നിസ്കാരത്തിൽ കറാഹത്തായ പ്രവർത്തനങ്ങളാണ്. അറിയാതെ നിസ്കാര സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ എന്തു ചെയ്യണം? നിസ്കാരത്തിന്റെ നിബന്ധനയിൽ സമയമാവുകയും ആയി എന്നറിയുകയും വേണമല്ലോ. അറിഞ്ഞുകൊണ്ട് ലുഹുറിന്റെ സമയത്തിന് മുമ്പായി ലുഹുർ നിസ്കരിച്ചാൽ അത് സ്വീകാര്യമല്ല. അറിയാതെ നിസ്കരിച്ചാലോ അത് സുന്നത്തായി ഗണിക്കപ്പെടും. സമയമായെന്നറിഞ്ഞ ശേഷം ഫർദ് വേറെ നിസ്കരിക്കുകയും വേണം. നിസ്കാരത്തിൽ കൈ കെട്ടേണ്ട രീതി വിശദീകരിക്കാമോ? വലത്തെ മുൻകൈ കൊണ്ട് ഇടത്തെ കൈന്റെ മണിബന്ധത്തെ പിടിച്ച് ഈ കൈ നെഞ്ചിന്റെയും പുക്കിളിന്റെയും ഇടയിൽ വെക്കുക, ഇതാണ് നിസ്കാരത്തിൽ കൈകെട്ടേണ്ട രീതി. കഅബയുടെ സമീപത്ത് നിസ്കരിക്കുന്നയാളുടെ നോട്ടം കഅബയിലേക്കായിരിക്കണമോ?
കഅബയിലേക്ക് നോക്കലല്ല, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കൽ തന്നെയാണ് സുന്നത്ത്. സാധാരണ നമസ്കാരത്തിൽ പോലെ തന്നെ കഅബയുടെ സമീപത്ത് നിസ്കരിക്കുമ്പോഴും നോക്കൽ സുന്നത്ത് സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെയാണ്. മനഃപൂർവ്വമോ മറന്നോ വജ്ജഹത്ത് ഒഴിവാക്കിയാൽ എന്തു ചെയ്യണം? വജ്ജഹത്ത് നമസ്കാരത്തിന്റെ സുന്നത്തിൽ പെട്ടതാണ്. വജ്ജഹത്ത് ഓതിയില്ലെങ്കിലും നിസ്കാരം സ്വഹീഹാകും. ഫാത്തിഹ ഓതിയപ്പോൾ ഒരു ആയത്ത് വിട്ടുപോയി എന്ന് സംശയിച്ചാൽ എന്തു ചെയ്യണം? ഫാത്തിഹയിൽ ആയത്തെന്നല്ല, ഒരക്ഷരം വിട്ടുപോയാൽ പോലും ഫാത്തിഹ ശരിയാകയില്ല. കൌലിയായ ഫർളാണ് അഥവാ വാചിക ഫർന്ന്, ആ ഫർന്ന് പൂർണ്ണമായി നിർവഹിച്ചെങ്കിലേ നിസ്കാരം ശരിയാകുള്ളൂ. അതുകൊണ്ട് ഫാത്തിഹയിൽ സംശയിച്ചാൽ നിസ്കാരം ശരിയാകയില്ല. ഫാത്തിഹ മുഴുവൻ പൂർണ്ണമായി രണ്ടാമത് ഊതിയിരിക്കണം. ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കൂ എങ്ങനെയാണ്? അവന് സാധ്യമായ രീതിയിൽ അവന്റെ മുട്ടിന്റെ നേരെയോ, നന്നായി സാധിക്കുമെങ്കിൽ അവന്റെ സുജൂദിന്റെ സ്ഥാനത്തിന്റെ നേരെയോ തലയെ അവൻ കൊണ്ടുവന്ന് കുനിയണം. അതാണ് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ അവൻ കുനിയേണ്ട രീതി. സുജൂദ് സാധാരണ പോലെ തന്നെ ഇരുത്തം സാധാരണ പോലെ തന്നെ, ബാക്കിയെല്ലാം സാധാരണ. ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുക്കൂഇൽ മാത്രമേ ഒരു പ്രത്യേകതയുള്ളൂ, ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ. നിസ്കാരത്തിൽ കുനിയാൻ കഴിയാത്തവൻ എന്തു ചെയ്യണം? സാധ്യമായത്ര കുനിയുക, സാധ്യമായതെത്രയോ അത്രമാത്രം കുനിഞ്ഞാൽ മതി. ജനാബത്ത് കുളിയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അബദ്ധം സംഭവിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യം. അത് വളരെ പ്രസക്തവുമാണ്. കുളിക്ക് രണ്ട് നിബന്ധനകളുണ്ട്. ആ രണ്ട് നിബന്ധനകൾ എന്ന് പറയുന്നത് നിർബന്ധ കാര്യങ്ങളാണ്. ഒന്ന്, കുളിയുടെ ആരംഭത്തിൽ നിയ്യത്ത് ചെയ്യണം. രണ്ടാമത്തേത്, മുടിയും തൊലിയും നനയുന്ന വിധത്തിൽ ശരീരകം ആസകലം വെള്ളം ചേർക്കണം. മനുഷ്യ ശരീരത്തിലെ മുടിയും തൊലിയും നനയത്തക്ക വിധം ശരീരം ആസകലം വെള്ളം ഒഴുക്കിയിരിക്കണം. ജനാബത്തിനെ ഉയർത്തുന്നുവെന്നോ ആർത്തവ അശുദ്ധിയെ ഉയർത്തുന്നു അല്ലെങ്കിൽ നിസ്കാരത്തെ അനുവദനീയമാക്കാൻ കുളിക്കുന്നു, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിയത്ത് ചെയ്യണം. കുളിയുടെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലലും ദേഹത്തിലെ മലിന വസ്തുക്കൾ നീക്കലും ശേഷം വുദൂ ചെയ്യലും സുന്നത്തുണ്ട്. ദേഹത്തിലെ നജസ് കുളിക്കുന്നതിന് മുമ്പായി എന്തായാലും കഴുകി വൃത്തിയാക്കിയിരിക്കണം. ജട പിടിച്ച മുടിയാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേരത്തക്ക വിധം ശ്രദ്ധിച്ച് വെള്ളം ഉള്ളിൽ ചേർക്കണം. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചർമ്മങ്ങൾ ചുളിഞ്ഞ ഭാഗത്ത് വെള്ളം ചേരുന്ന വിധം ഉരച്ചു കഴുകണം. നമ്മുടെ ചർമ്മങ്ങളുടെ ചുളിഞ്ഞ ഭാഗത്തൊക്കെ വെള്ളം എത്തിയിട്ട് ജനാബത്ത് കുളിക്കുന്നയാളും ആർത്തവം കുളിക്കുന്ന സ്ത്രീയും വളരെ ശ്രദ്ധിക്കണം. ഈ ചർമ്മങ്ങളുടെ എല്ലാ ഭാഗത്തും മുടിയുടെ എല്ലാ ഉൾഭാഗത്തും വെള്ളം എത്തിയില്ലെങ്കിൽ ആ കുളി ശരിയല്ല. കുളി ശരിയല്ലെങ്കിൽ ജനാബത്തും അതുപോലെ തന്നെ ഹൈന്ദു കുളിയും അല്ലെങ്കിൽ ആർത്തവ കുളിയും ശരിയാകയില്ല. അങ്ങനെ വന്നാൽ പിന്നെയുള്ള ആരാധനകളൊന്നും അള്ളാഹു സ്വീകരിക്കില്ല. അവൾ ഖുർആൻ ഓതിയാൽ അത് തെറ്റാണ്, നിസ്കരിച്ചാൽ അത് തെറ്റാണ്. അങ്ങനെ പുണ്യം ചെയ്തുകൊണ്ട് തെറ്റുവാങ്ങേണ്ടി വരും. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത പുരുഷനാണെങ്കിൽ ലിംഗത്തിന്റെ അഗ്രത്തിലുള്ള ചർമ്മത്തിലേക്ക് വെള്ളം എന്തായാലും ചേർത്തിയിരിക്കണം. ശേലാകർമ്മം ചെയ്തവരാകുമ്പോൾ സ്വാഭാവികമായി വെള്ളം ചേരുകയും ചെയ്യും. ഇനി സ്ത്രീകളാണെങ്കിൽ, സാധാരണ സ്ത്രീകൾ കുളിക്കുന്ന സന്ദർഭത്തിൽ അവർ നിന്ന് ഷവറിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുകയോ അതല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം എടുത്ത് തലയിലൂടെ ഒഴിക്കുകയോ ചെയ്താൽ പോരാ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ഉദാഹരണം മൂത്രം ഒഴിക്കാൻ വേണ്ടി രണ്ട് കാൽപാദങ്ങൾ ഊന്നി ഇരിക്കുമ്പോൾ അവളുടെ ലൈംഗികാവയവത്തിൽ നിന്ന് എത്ര ഭാഗം പുറത്ത് കാണുമോ ആ പുറത്ത് കാണുന്ന ഭാഗത്തിന്റെ ആ ഭാഗത്ത് വെള്ളം നനഞ്ഞിരിക്കണം. നിൽക്കുമ്പോൾ ഒരിക്കലും ആ ഭാഗത്ത് വെള്ളം നനയില്ല. യോനിയിൽ നിന്ന് അവൾ കാലിൽ ഇരിക്കുന്ന സമയത്ത് സാധാരണ ഇരുത്തത്തിൽ പ്രകടമായി കാണുന്ന ഭാഗത്ത് വെള്ളം എത്തുന്ന വിധം ആയിരിക്കണം അവൾ കുളിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവളുടെ ജനാബത്ത് കുളിയോ അതല്ല ആർത്തവ കുളിയോ ശരിയാകയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.